ശിഫ നൽകുമാറാവട്ടെ. ജീവിക്കുന്ന കാലത്തോളം അള്ളാഹുവിന്റെ താഴത്തിലും അവന്റെ ദീനിന്റെ ഖിദ്മത്തിലുമായി ആഫിയത്തുള്ള ആയുസ് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്ത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബക്കറയിലെ 54-ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിനിടക്കാണ് മിനിയാന്ന് ലൈവ് വന്നപ്പോൾ പെട്ടെന്ന് നമ്മൾ പരിപാടി നിർത്തിവെച്ചത്. വഇദ് ഖാല മൂസാലി കൗമിഹി, മൂസാ നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. യാ കൗമി, എന്റെ ജനങ്ങളെ, ഇന്നക്കും ലലംതും അംഫുസക്കും, നിശ്ചയം നിങ്ങൾ നിങ്ങളെ തന്നെ ആക്രമിച്ചിരിക്കുന്നു. വിത്തിഹാദിക്കുമുൽ എജില, നിങ്ങൾ പശുക്കുട്ടിയെ ദൈവമാക്കിയത് മുഖേന. അതിനാൽ ഫതൂബു ഇലാ ബാരിഇക്കും, നിങ്ങളെ സൃഷ്ടിച്ച നാഥനിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങുക. ഫഖ്തുലു അംഫുസക്കും, അതിനുവേണ്ടി നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ കൊന്നുകളയുകയും ചെയ്യുക. ദാലിക്കും ഖൈറുല്ലക്കും ഇന്ദർ ബാരിഇക്കും, നിങ്ങളുടെ നാഥന്റെ അടുത്ത് നിങ്ങൾക്ക് അതാണ് ഏറ്റവും ഉത്തമമായത്. ഫതാബ അലൈക്കും, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ നിങ്ങളുടെ പാശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്തു. ഇന്നഹു ഹുവ തവ്വാബു റഹീം, അതായത് അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ശരീരത്തെ കൊല്ലാൻ തയ്യാറായപ്പോൾ ഫതാബ അലൈക്കും, നിങ്ങളുടെ പാശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുകയും ചെയ്തു. കാരണം ഇന്നഹു ഹുവ തവ്വാബു റഹീം, അള്ളാഹു സുബ്ഹാനഹു വതആല വല്ലാതെ പാശ്ചാത്താപം സ്വീകരിക്കുന്നവനും അടിമകളോട് കാരുണ്യമുള്ളവനുമാകുന്നു. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിനിടയിലാണ് പശുക്കുട്ടിയെ ഉണ്ടാക്കിയ സാഹചര്യം, സാമിരി എന്ന ആളുടെ രംഗപ്രവേശനം, അദ്ദേഹത്തിന്റെ ചില അത്ഭുത പ്രവർത്തനങ്ങൾ കണ്ടതോടുകൂടെ അതിൽ കുറെ ആളുകൾ പെട്ടുപോയത് അടക്കമുള്ള സംഗതികളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു വന്നതിന്റെ ബാക്കി എന്ന നിലക്ക്. ഇനി നേരത്തെ പറഞ്ഞൊന്നും ഞാൻ ആവർത്തിക്കണില്ല. ഒക്കെ നമ്മളെ അബൂ റഫയുടെയോ ഒക്കെ മറ്റ് ലിങ്കുകളിൽ പോയാൽ നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോ അതുകൊണ്ട് അതിനുശേഷം നമ്മളെ വിശദീകരണത്തിന്റെ ഞാൻ എത്തി നിന്ന റൂട്ട് അത് മാത്രമാണ് ഇനി ഞാൻ അതുവരെയുള്ള ആവർത്തനങ്ങളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് മാത്രം ഞാൻ പോവുകയാണ്. അപ്പൊ നമ്മള് ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഇത് അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്തു കൊടുത്ത 5-ാമത്തെ, ഇസ്രായേലികൾക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത 5-ാമത്തെ അനുഗ്രഹമാണിത്. കാരണം അവരിൽ നിന്നൊരു അബദ്ധം പറ്റിയിട്ടും അവരെ തൗബ സ്വീകരിച്ചുകൊണ്ട് അവരെ കുറ്റവിമുക്തരാക്കാനുള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ നിഅമത്ത് അള്ളാഹു തആല കൊടുക്കുക എന്നുള്ളത് വല്ലാത്ത ഒരു അനുഗ്രഹമാണ്. അതേപോലെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങളുടെ വിശദീകരണത്തിൽ ഇനി നമുക്ക് പറയാനുള്ളത്, ഫഖ്തുലു അംഫുസക്കും, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ കൊല്ലുക എന്ന് അള്ളാഹു തആല നിർദ്ദേശിച്ചു അവരോട്. തൗബയുടെ ഭാഗമായിട്ട് അള്ളാഹു നിർദ്ദേശിച്ചതാണ് നിങ്ങളെ നിങ്ങൾ കൊല്ലുക. അവിടെ നിങ്ങളെ നിങ്ങൾ കൊല്ലുക എന്ന് പറഞ്ഞെടുത്ത് ഓരോരുത്തരും തന്നെ തന്നെ കൊല്ലുക എന്ന ഒരാത്മഹത്യയുടെ ശൈലി, അതാണോ ഉദ്ദേശിക്കുന്നത് അതോ മറ്റുള്ളവർ കൊല്ലുക എന്നാണോ ഉദ്ദേശിക്കുന്നത് എന്നൊരു ചർച്ച അവിടെ ഉണ്ട്. ഉമ്മൻപട്ടി മാം റാസു അലി അള്ളാഹുനു രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അന്നൽ മുഫസ്സിരീന അജ്മഉ അലാ അന്നഹും മാ ഖതലു അംഫുസഹും ബി ഐദീഹിം, ആ ഇസ്രായേലികൾ അവര് അവരെ തന്നെ കൊന്നിട്ടില്ല എന്നത് ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ ഇജ്മാ ഉണ്ട്, ഏകകണ്ഠമായ അഭിപ്രായമാണ്. അപ്പൊ അവരെ അവരെ തന്നെ കൊന്നിട്ടില്ലെങ്കിൽ പിന്നെ പിന്നെന്താണ് അവിടെ ഉണ്ടാവേണ്ടത്? അതില് സുമ ഫീഹി വജ്ഹാനി, അതിൽ രണ്ടഭിപ്രായമുണ്ട്. അല്ലവൽ, ഒന്നാമത്തത് ഐ യുഖാല, പറയപ്പെടാം ഇവിടെ അമറ കുല്ല വാഹിദിൻ മിൻ ഉലൈക തായിബീന, ഈ പാശ്ചാത്തപിക്കേണ്ട ആളുകളിൽ നിന്ന് ഓരോരുത്തരോടും അള്ളാഹു കൽപ്പിച്ചു, അവരിൽ നിന്ന് ചിലർ മറ്റു ചിലരെ കൊല്ലാൻ, പശുക്കുട്ടിയെ ആരാധിച്ച ചിലർ അപരാധികൾ തന്നെ ആയിട്ടുള്ള മറ്റുള്ളവരെ കൊല്ലുക. അപ്പോ ഒരാൾ മറ്റയാളെ കൊല്ലുക, അങ്ങനെ ആരാധിക്കുക എന്ന തെറ്റു ചെയ്ത ആളുകൾ തന്നെ പരസ്പരം കൊല്ലാൻ അള്ളാഹു തന്നെ നിർദ്ദേശിച്ചു എന്നാണ് ഒരു അഭിപ്രായം. നിങ്ങളിൽ നിന്ന് ചിലർ നിങ്ങളെ കൊല്ലുക എന്ന അഭിപ്രായം, അങ്ങനെ അർത്ഥത്തിൽ ഖുർആൻ പലയിടത്തും പ്രയോഗിച്ചിട്ടുണ്ട് ആ രൂപത്തിൽ. ഇനി അതിന്റെ അർത്ഥം എന്താവും? ഐ ലി യുസല്ലിമ ബഅലുക്കും ലി യുസല്ലിം ബഅലുക്കും അലാ ബഅലിൻ, നിങ്ങളിൽ നിന്ന് ചിലർ മറ്റു ചിലരിലേക്ക് അവരവരുടെ ശരീരത്തെ കൊലക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം എന്നാണ് അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം. നിന്നെ ഈ ഒന്നോ എന്ന് പറഞ്ഞ് നിന്നു കൊടുക്ക, മരിക്കാൻ വേണ്ടി നിന്നു കൊടുക്കണം എന്നാവും.
രണ്ടാമത്തെ അഭിപ്രായം അന്നല്ലാഹു തആല അമറ ഗൈറ ഉലൈക അതായിബീന പാശ്ചാത്യപിക്കുന്നവരല്ലാത്ത അഥവാ അപരാധികളല്ലാത്തവരോട് അള്ളാഹു കൽപ്പിച്ചു ബി ഖത്ലി ഉലൈക തായിബീന പാശ്ചാത്യപിക്കുന്ന ഈ അപരാധികളെ കൊല്ലാൻ വേണ്ടിയിട്ട് അപ്പൊ ഫയകൂനുൽ മുറാദു മിൻ ഖൗലിഹി ഖത്ലു അൻഫുസക്കും നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഇസ്തസ്ലിമു ലിൽ ഖത്ലി കൊലക്ക് വേണ്ടി നിങ്ങൾ വഴങ്ങിക്കൊടുക്കുക എന്നാകും അർത്ഥം വഹാദൽ വജുഹു സാനി അഖറബു ഇതാണ് ന്യായത്തോടും അതേപോലെ തെളിവിനോടും ഏറ്റവും അടുത്ത് വരുന്നത് കാരണം എന്താ ലിഅന്നഫിൽ വജിഹിൽ അവ്വലി ഒന്നാമത്തെ ന്യായത്തിലുണ്ട് അതായത് ഇവരെന്നെ ഈ തെറ്റ് ചെയ്തോല് പരസ്പരം കൊല്ലുക എന്നാണ് ഒരഭിപ്രായം അവ സ്വന്തത്തെ കൊല്ലുക എന്നല്ല അർത്ഥം എന്നതിൽ തർക്കമല്ല അതേസമയത്ത് ആരാണ് കൊല്ലേണ്ടത് പിന്നെ തെറ്റു ചെയ്തവർ തമ്മിൽ തമ്മിൽ തന്നെ കൊല്ലുക എന്നാണ് ഒരഭിപ്രായം ആ അഭിപ്രായത്തെക്കാളും പ്രാധാന്യമുള്ളത് തെറ്റു ചെയ്യാത്തവർ അങ്ങനല്ലേ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞല്ലേ അപ്പൊ തെറ്റു ചെയ്യാത്തവർ തെറ്റു ചെയ്തവരെ കൊല്ലുക എന്നാണ് ഏറ്റവും തെളിവിനോട് യോജിച്ചു വരുന്നത് എന്ന് പറഞ്ഞടുത്ത് ബഹുമാനപ്പെട്ടി ഇമാം റാസൂൽ അള്ളാഹു പറയാണ് അപരാധികൾ അപരാധികളെ തന്നെ കൊല്ലുക എന്ന് പറഞ്ഞതിൽ അന്നഫിൽ വജിഹിൽ അവ്വലി ഒന്നാമത് പറഞ്ഞ അഭിപ്രായത്തിലുണ്ട് തസ്ദാദൽ മശക്ക എന്തിന്റെ വർധനവുണ്ട് ബുദ്ധിമുട്ടിന്റെ വർധനവുണ്ട് കാരണം ഈ അന്നൽ ജമാഅത്തെ ഇതസ്തറക്കത്ത് ഫിദ്ദംബി ഒരു സംഘം ആളുകൾ ഒരു ദോഷത്തിൽ പങ്കാളികളായാൽ കാന ബഅദുഹും അശദ്ദ ഇത്ഫൻ അലൽ ബഅദി മിൻ ഗൈരിഹിം അലൈഹിം ഒരു കുറ്റത്തിൽ പങ്കാളികളായ ചിലർക്ക് മറ്റു ചിലരോട് സിമ്പതി തോന്നാനുള്ള സാധ്യത കൂടുതലാണ് കുറ്റം ചെയ്യാത്തവർക്ക് തോന്നുന്നതിനേക്കാൾ കുറ്റം ചെയ്തവർ തമ്മ തമ്മിൽ സിമ്പതി തോന്നുക എന്നത് സ്വാഭാവികമാണ് അപ്പോൾ ഫൈദ കുല്ലിഫു അവരോട് കൽപ്പിക്കപ്പെട്ടാൽ അവരിൽ നിന്ന് ചിലർ മറ്റു ചിലരെ കൊല്ലണമെന്ന് അതായത് ഞാനിപ്പോ ഒറ്റൊരാളെ കൊല്ലുന്നു അയാളും ഞാനും ഈ കുറ്റം ചെയ്ത ആൾക്കാർ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ പടച്ചോനെ തെറ്റ് ചെയ്ത ഞാൻ തന്നെ തെറ്റ് ചെയ്ത മറ്റൊരാളെ കൊല്ലുക എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത വിഷമുണ്ടാക്കണില്ലേ എന്നൊരു വല്ലാത്തൊരു ഒരു ബുദ്ധിമുട്ട് വരും അങ്ങനെ വരുമ്പോൾ അലുമത്തിൽ മശക്കത്തു ഫീദാലിക്ക ഈ വിഷയത്തിൽ ബുദ്ധിമുട്ട് കൂടും അതുകൊണ്ട് അതിനേക്കാളും പ്രാമുഖ്യം എന്തിനാണ് തെറ്റു ചെയ്യാത്തവർ തെറ്റു ചെയ്തവരെ കൊല്ലാൻ അള്ളാഹു കൽപ്പിച്ചു എന്തായാലും കൊല ഉറപ്പ് പശുക്കുട്ടിയെ ആരാധിച്ച ആളുകൾക്കുള്ള പാശ്ചാത്താപമായി തൗബയായി അള്ളാഹു തആല നിശ്ചയിച്ചത് അവരെ കൊല്ലണമെന്നാണ് അപ്പൊ തെറ്റു ചെയ്തവർ ആ കൊലക്ക് വേണ്ടി എന്ത് ചെയ്യണം മറ്റുള്ളവർ അവരെ കൊല്ലാൻ വേണ്ടി നിന്നു കൊടുക്കണം പക്ഷെ ആരാ കൊല്ലേണ്ടത് കൊല നടപ്പാക്കേണ്ടത് ആരാണ് എന്ന വിഷയത്തിൽ രണ്ടഭിപ്രായം തെറ്റു ചെയ്തോലെ പരസ്പരം കൊല്ലണം എന്നാണ് ഒരഭിപ്രായം തെറ്റു ചെയ്തേ ചെയ്യാത്തവർ അഥവാ പശുക്കുട്ടിയെ ആരാധിക്കാത്തവർ ആരാധിച്ചവരെ കൊല്ലണം എന്നാണ് മറ്റൊരു അഭിപ്രായം പശുക്കുട്ടിയെ ആരാധിക്കാത്തവർ ആരാധിച്ചവരെ കൊല്ലണം എന്ന അഭിപ്രായത്തിനാണ് പ്രാമുഖ്യം എന്നും ഇമാം റാസൂൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇനി ഇവിടെ പിന്നെ സുമ്മഖ്തലഫത്തിൽ റിവായാത്തു റിപ്പോർട്ടുകൾ വ്യത്യസ്തമായി വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ എന്താണത് അന്നഹു അമറ മല്ലം യഅബുദിൽ ഇജ്ല മിനസ് സബഈനൽ മുഖ്താരീനൽ ഹുദൂരിൽ മീഖാത്തി ഐ യഖ്തുല മൻ അബദൽ ഇജ്ല മിൻഹും പശുക്കുട്ടിയെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ പ്രത്യേകം 70 ആളുകളെ പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ട തൂരിസീന പർവ്വതത്തിലേക്ക് ഹാജരാകാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട 70 ആളുകളിൽ നിന്ന് പശുക്കുട്ടിയെ ആരാധിക്കാത്തവരോട് പശുക്കുട്ടിയെ ആരാധിച്ചവരെ കൊല്ലാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടു എന്നാണ് ഒരഭിപ്രായം വക്കാനൽ മഖ്തൂലൂന സബഈന അൽഫൻ കൊല്ലപ്പെടേണ്ട ആളുകൾ 70,000 ആളുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഫമാ തഹറക്കു ഹത്താ ഖുതിലു അലാ സലാസത്തി അയ്യാമിൻ 3 ദിവസം കൊണ്ട് അവർ കൊല്ലപ്പെടുന്നത് വരെ എന്ത് ചെയ്തില്ല അവരാരും അനങ്ങിലാച്ച അവിടുന്ന് പോകാതെ ഒരേ സ്ഥലത്ത് തമ്പടിച്ചിട്ട് ഈ ആളുകളെ കൊല ചെയ്തു എന്നാണ് ഒരഭിപ്രായം രണ്ടാമത്തെ അഭിപ്രായം അന്നഹു ലമ്മാ അമറഹും മൂസ അലൈഹി ഇസ്ലാം ബിൽ ഖത്ലി കൊല്ലാൻ വേണ്ടി മൂസാ നബി അലൈഹി ഇസ്ലാം അവരോട് കൽപ്പിച്ചപ്പോൾ അജാബു അവരതിന് ഉത്തരം ചെയ്തു വെച്ചാൽ ശരി കൊലക്ക് ഞങ്ങൾ റെഡിയാണെന്ന് അറിയിച്ചു ഫഅഖദ അലൈഹിമുൽ മവാസീഖ ലിയസ്ബിറു അലൽ ഖത്ലി കൊല്ലുന്നതിന്റെ പേരിൽ ക്ഷമിക്കാനുള്ള ഒരു കരാറ് മൂസാ നബി അലൈഹി ഇസ്ലാം അവരുമായിട്ട് ഉണ്ടാക്കി അങ്ങനെ ഫസ്ബഹു മുജ്തമിഈന കുല്ലു കബീലത്തിൻ അലാഹിദ 12 വിഭാഗങ്ങളായിരുന്നു അവരെന്ന് പറഞ്ഞല്ലോ 12 താവഴിയായിരുന്നു എന്ന് അതിൽ ഓരോ കബീലയും ഓരോ വിഭാഗമായിട്ട് അവരെല്ലാവരും ഒരുമിച്ചുകൂടി വാത്താഹും ഹാറൂനു
ഹാറു നബി അലൈഹി ഇസ്ലാം അവരുടെ അടുത്തേക്ക് വന്നു ബില്ലിസ്നെ അശറ അൽഫൻ അല്ലദീനലം യഅബ്ദുൽ ഇജ്ലാൽ ബത്ത പശുക്കുട്ടിയെ ആരാധിച്ചിട്ടില്ലാത്ത 12,000 ആളുകളുമായിട്ട് ഒബി ഐദീഹിമു സുയൂഫ് അവരുടെയൊക്കെ കൈകളിൽ എന്തുണ്ട് വാളുണ്ട് പശുക്കുട്ടിയെ ആരാധിച്ചിരുന്ന കൂട്ടത്തിലുള്ളവരെ ഓരോ കബീലയിലുള്ള ആളുകളെ വെവ്വേറെ മാറ്റി നിർത്തിയിട്ട് പശുക്കുട്ടിയെ ആരാധിക്കാത്ത അഥവാ പാപം ചെയ്യാത്ത 12,000 ആളുകളെ ബഹുമാനപ്പെട്ട ഹാറു നബി അലൈഹി ഇസ്ലാം സെലക്ട് ചെയ്യുകയും അവർ വന്ന് ഈ കൊല നടപ്പാക്കാൻ വേണ്ടി ഒരുങ്ങുകയും ചെയ്തു അങ്ങനെ നടപ്പാക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ പാശ്ചാത്തപിക്കേണ്ട ആളുകളോട് അഥവാ മരിക്കേണ്ട ആളുകളോട് മൂസ നബി അലൈഹി ഇസ്ലാം നേരത്തെ തന്നെ എന്ത് ചെയ്തിരുന്നു നിങ്ങൾ മരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേരെ വാള് വരുമ്പോൾ ഒരിക്കലും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കെതിര് പ്രവർത്തിക്കാനോ അതേപോലെ തന്നെ പിന്നെ നിങ്ങൾ തെറ്റായിട്ടുള്ള ഒരു ഒരു പൊറുതികേട് കാണിക്കാനൊന്നും പാടില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അതുകൊണ്ട് പിന്നെ ഫഖാല തായിബൂന പാശ്ചാത്തപിക്കുന്ന ആളുകൾ തന്നെ പറഞ്ഞു ഇന്ന ഹാഉലായി ഇഖ്വാനുക്കും ഖദ് അതൗകും ഷാഹിദീന സുയൂഫ ഫത്തഖുല്ലാഹ വസ്ബിറു നിങ്ങളുടെ സഹോദരങ്ങളായിട്ടുള്ള ഈ ആളുകൾ വാളും പിടിച്ചു വന്നിരിക്കുന്നത് നിങ്ങളെ കൊല്ലാനാണ് പാശ്ചാത്താപത്തിന്റെ ഭാഗമായിട്ട് അതുകൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുക ഫലഅനല്ലാഹു റജുലൻ ഖാമ മിൻ മജ്ലിസിഹി അപ്പോൾ അവന്റെ ഈ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് പോയ ആൾ അള്ളാഹു തആല ശപിക്കട്ടെ അത് മദ്ദ തർഫഹു ഇലൈഹിം അല്ലെങ്കിൽ കൊല്ലാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് നേരെ മോശമായ വിധത്തിൽ നോക്കുന്ന ആളെ അള്ളാഹു എന്ത് ചെയ്യട്ടെ ശപിക്കട്ടെ ആ ഉത്തഖാഹും ബിയദീൻ അല്ലെങ്കിൽ കൈയോണ്ട് അവരെ തടയാൻ നോക്കുന്നവരെ അള്ളാഹു ശപിക്കട്ടെ ആ രുചിലിന്റെ അല്ലെങ്കിൽ കാലുകൊണ്ട് തടയാൻ ശ്രമിക്കുന്നവരെ എന്ന് പറഞ്ഞാൽ മരിക്കാൻ വേണ്ടി കുറെ ആളുകൾ നിന്ന് കൊടുക്കുന്നു അപ്പൊ അവരെ കൊല്ലാൻ വേണ്ടി വരുന്ന ആളുകൾ വാളോങ്ങുമ്പോൾ ആ വാളോങ്ങുന്ന ആളെ നേരെ മോശമായിട്ട് നോക്കുകയോ അല്ലെങ്കിൽ കൈയോണ്ട് തടുക്കാൻ ശ്രമിക്കുകയോ കാലുകൊണ്ട് പിന്നെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവർക്ക് അള്ളാഹന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് ഇവരെന്നെ ദ്വാർക്കാര് മരിക്കേണ്ട ആളുകൾ തന്നെ ദ്വാർക്ക കാരണം എന്താ ഞങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു ഈ തെറ്റിൽ നിന്ന് ഞങ്ങൾക്ക് മുക്തി വേണം ഞങ്ങൾ രക്ഷപ്പെടണം അത് രക്ഷപ്പെടാനുള്ള വഴി ഞങ്ങളുടെ ശരീരത്തെ കൊലക്ക് കൊടുക്കലാണെങ്കിൽ അതിന് ഞങ്ങൾ റെഡിയാണെന്ന് മാനസികമായിട്ട് അവർ തീരുമാനിച്ചു അങ്ങനെ മരിക്കാൻ വേണ്ടിയിട്ട് അവർ നിൽക്കുമ്പോ ശരിക്കും മനസ്സറിഞ്ഞ് പാശ്ചാത്താപത്തിന്റെ മനസ്ഥിതി കൊണ്ടുവന്ന ആളുകളുടെ പ്രാർത്ഥനയാണ് ശരിക്കും ഹൃദയസ്പർക്കായിട്ടുള്ള ഒരു വാക്കാണ് നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തൗബ ചെയ്യുന്ന ആളുകൾ തന്നെ പറയാണ് നമ്മളെ കൂട്ടത്തിൽ നിന്ന് ആരും എന്ത് ചെയ്യാൻ പാടില്ല കൊല്ലാൻ വേണ്ടി വരുന്ന ആളുകൾ നമ്മളെ സഹോദരങ്ങളാണ് അവർ നമ്മളോടുള്ള എതിർപ്പ് കൊണ്ടോ ശത്രുത കൊണ്ടോ കൊല്ലല്ല മറിച്ച് നമ്മൾ ചെയ്ത ഒരു തെറ്റിനുള്ള പ്രായശ്ചിത്തം എന്ന രൂപത്തിൽ കൊല നടത്താൻ വരികയാണ് അപ്പൊ അവർ കൊല്ലാൻ വേണ്ടി നമുക്ക് നേരെ വാള് നീട്ടുമ്പോൾ അല്ലെങ്കിൽ വാളോങ്ങുമ്പോൾ അവരെ തടയാൻ നമ്മളെ കൈകൊണ്ടോ അല്ലെങ്കിൽ കണ്ണുകൊണ്ടുള്ള ഗോഷ്ടികൾ പോലും അല്ലെങ്കിൽ കാലുകൊണ്ടുള്ള പ്രതിരോധം ഒന്നും ഉണ്ടാകാൻ പാടില്ല മരിക്കാൻ വേണ്ടി നിൽക്കുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് പോകാനും പാടില്ല ഈ രൂപത്തിലുള്ള പ്രതിഷേധത്തിന്റെ ശൈലി ആരെങ്കിലും പ്രകടമാക്കിയാൽ അള്ളാഹു അവരെ ശപിക്കട്ടെ ഇവരെന്നത് ഉയർന്നു വയക്കൂലൂന ആമീൻ അപ്പൊ അവരെല്ലാവരും ആമീൻ എന്നും പറയുകയും ചെയ്തു അങ്ങനെ ഫജാലു യഖ്തുലൂനഹും മിനൽ മസായി ബഹുമാനപ്പെട്ട മൂസ ഹാറൂൻ നബി അലൈഹി ഇസ്ലാം കൊണ്ടുവന്ന വാളുമായി നിൽക്കുന്ന 12,000 ഇസ്രയേലികൾ പശുക്കുട്ടിയെ ആരാധിച്ച ആളുകളെ അതാ കൊല്ലാൻ തുടങ്ങി വൈകുന്നേരം വരെ ഈ കൊലങ്ങനെ തുടർന്നു മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ് ആളുകൾ വഖാമ മൂസ വഹാറൂൻ അലൈഹിമസ്സലാം എതുഴുവാനില്ല എന്നാൽ ആ സമയത്ത് മൂസ നബി അലൈഹി ഇസ്ലാമും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമും അള്ളാഹിനോട് ദ്വാർന്നുകൊണ്ടേയിരുന്നു വയക്കൂലാനി അവര് രണ്ടുപേരും പറയുന്നു അൽ ബഖിയത്ത അൽ ബഖിയത്ത യാ ഇലാഹന പടച്ചോനെ ബാക്കിയുള്ള ആളുകളെങ്കിലും ഈ രക്ഷപ്പെടുത്തണം ഈ ആളുകൾ മുഴുവൻ ഇങ്ങനെ മരിച്ചു പോകാൻ അവര് റെഡിയായ സ്ഥിതിക്ക് അവരെ കൊല്ലുന്നതിന് മുമ്പ് തന്നെ രക്ഷപ്പെടുത്താൻ നിനക്ക് സാധിക്കുമല്ലോ അതുകൊണ്ട് റബ്ബേ ബാക്കിയുള്ളവരെ നീ രക്ഷപ്പെടുത്തണമെന്ന് ദുആ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഫഅഹല്ലാഹു തആല ഇലൈഹിമ ആ രണ്ട് നബിമാർക്കും അല്ലാഹു തആല വഹി നൽകി ഖദ് ഗഫർതു ലിമൻ ഖുതില വതുബ്തു അലാ മൻ ബഖിയ കൊല്ലപ്പെട്ടവർക്ക് ഞാൻ ദോഷം പുറത്തു കൊടുത്തിരിക്കുന്നു ഇനി ബാക്കിയുള്ളവരുടെ പാശ്ചാത്താപം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു അങ്ങനെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറയുന്നത് വക്കാനൽ ഖത്ല സബഈന അൽഫൻ കൊല്ലപ്പെട്ട ആളുകൾ 70,000 ആളുകൾ ഉണ്ടായിരുന്നു പശുക്കുട്ടിയെ ആരാധിച്ചതിന്റെ പേരിൽ കൊല്ലപ്പെട്ട ആളുകൾ
എഴുപതിനായിരം ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു. ഇനിയും ആളുകൾ ഒരുപാടുണ്ട് ആരാധിച്ചവർ. പക്ഷേ ബാക്കിയുള്ളവരുടെ തൗബ അല്ലാഹു സ്വീകരിച്ചു. ചില മഹാന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. ആ കൊല്ലപ്പെട്ട ആളുകൾക്കൊക്കെ രക്തസാക്ഷികളുടെ പവറും അല്ലാഹു തആല നൽകി. അതേസമയത്ത് ഇനി ബാക്കിയുള്ള ആളുകൾ അല്ലാഹു തആല മൂസാ നബിന്റെയും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിന്റെയും ദുആയുടെ ബർക്കത്തുകൊണ്ട് കൊലയിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഇതാണ് രണ്ടാമത്തെ അഭിപ്രായം. ഇനി മൂന്നാമത്തെ അഭിപ്രായം, അന്ന ബനീ ഇസ്രായീല കാനൂ ഖിസ്മൈനി, ഇസ്രയേലികൾ രണ്ട് വിഭാഗമായിരുന്നു. മിൻഹും മൻ അബദൽ അജ്ല, പശുക്കുട്ടിയെ ആരാധിച്ചവരും, അതേപോലെ ഒമിൻഹും മൻ ലം യഅബ്ദുഹു, ആരാധിക്കാത്തവരും ഉണ്ടായിരുന്നു. വലാക്കിൻ, പക്ഷെ ആരാധിക്കാത്തവർ, ലം യുങ്കിറ അലാ മൻ അബദഹു, ആരാധിച്ചവരെ എതിർത്തില്ല. ഉണ്ടോ, ഇത് വേറെ നിരീക്ഷണമാണ്. പശു ഇസ്രയേലികളിൽ കുറെ ആളുകൾ പശുക്കുട്ടിയെ ആരാധിച്ചു, കുറെ ആളുകൾ ആരാധിച്ചിട്ടില്ല. പക്ഷെ ആരാധിക്കാത്തവർ എന്നെ ആരാധിക്കുന്നവർ എന്ത് ചെയ്യാൻ നിന്നിട്ടില്ലേന്നു, എതിർക്കാൻ നിന്നിട്ടില്ലേന്നു, എന്താച്ചെങ്കിൽ കാട്ടിക്കോട്ടെ എന്നുള്ള അല്ലേ, അങ്ങനെ ഒരു നിലപാടുണ്ടാവുമല്ലോ ചില ആളുകൾക്ക്. ഹാറൂൻ നബി അലൈഹി ഇസ്ലാം ശക്തമായിട്ട് അവർക്കെതിരെ ജനങ്ങളെ ഇത് തെറ്റാണ്, ഇത് നിങ്ങൾ സ്വീകരിക്കരുത്, മൂസാ നബി അലൈഹി ഇസ്ലാം തൗറാത്തുമായിട്ട് വരുന്നത് വരെ നിങ്ങൾ ക്ഷമിക്കണം, അടങ്ങണം എന്ന് പറഞ്ഞൊന്നും കേൾക്കാതെ പോയ ആളുകൾ. എന്നാ അപ്പൊ തന്നെ വേറൊരു ഗ്രൂപ്പ് അവിടെ ഉണ്ട്, ആരാധിക്കണവർ ആരാധിച്ചോട്ടെ, നമ്മൾ ഒന്നിനുമില്ല, നിഷ്പക്ഷത ചമയുന്ന ആൾക്കാർ അല്ലെ, അതെല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും. ആ നിഷ്പക്ഷത ചമയുന്നവർ പലപ്പോഴും വലിയ അപകടകാരികളായിരിക്കും എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ പശുക്കുട്ടിയെ ആരാധിച്ചവരും ആരാധിക്കാത്തവരും, പക്ഷേ ആരാധിക്കാത്തവർ തന്നെ ഈ അരിതായ്മ കണ്ടിട്ട് എന്ത് ചെയ്തില്ല, അവരെ എതിർത്തില്ല, അത് തടയാൻ ശ്രമിച്ചില്ല. അപ്പോൾ അമറമല്ലം യസ്തഗലിബിൽ ഇങ്കാരി ബി ഖത്ലി മനിസ്തഗലിബിൽ ഇബാദ, നിഷേധിക്കാൻ ഒരുങ്ങാത്തവരോട് അള്ളാഹു കൽപ്പിച്ചു ഈ പശുക്കുട്ടിയെ ആരാധിച്ചവരെ കൊല്ലാൻ വേണ്ടി. അതായത് നിഷേധിക്കേണ്ടടുത്ത് നിഷേധിക്കുക, അതൊരു ഒരു 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 ധർമ്മമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, മൻ റഅ മിൻകും മുങ്കറൻ ഫല്യുഗയ്യിർഹു ബിയദിഹി, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ അത് അവന്റെ കൈ കൊണ്ട് അവൻ തടയണം. അതിന് സാധ്യമല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യണം, അവൻ നാവ് കൊണ്ട് തടയണം, അഥവാ പറയണം. പറയാനും കഴിയില്ലെങ്കിൽ അവന്റെ മനസ്സിലെങ്കിലും അതിനോട് വെറുപ്പ് വെച്ച് പുലർത്തണം. വദാലിക്കാൽ അഫുലിമാൻ, വിശ്വാസത്തിന്റെ ഏറ്റവും ബലഹീനമായ ശൈലി, താഴേക്കിടയിലുള്ള ശൈലിയാണത്. അതിന്റെ അപ്പുറത്ത് വിശ്വാസത്തിന്റെ അണുമണി തൂക്കം പോലും ബാക്കി നിൽക്കുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞത് കാണാം. അപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്. തിന്മ നാട്ടിൽ നടക്കുമ്പോൾ, നമ്മുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ, ആ തിന്മക്കെതിരെ ആശാവഹമായ പ്രതികരണങ്ങൾ ഉണ്ടാകണം. ഞാനൊന്നും അറിഞ്ഞില്ല, ഞാൻ ഈ നാട്ടുകാരനല്ല എന്ന നിസ്സംഗത, അതൊരിക്കലും തന്നെ ഒരു സത്യവിശ്വാസിക്ക് പാടില്ല. ബഹുമാനപ്പെട്ട ഇസ്ലാം അതുകൊണ്ട് തന്നെ ഇസ്രായേലികളെ കുറിച്ച് തന്നെ ഖുർആനിൽ തന്നെ വേറെ സ്ഥലത്ത് കാണാൻ നമുക്ക് ലുഇനല്ലദീന കഫറു മിൻ ബനി ഇസ്രായീല അലാ ലിസാനി ദാവൂദ വ ഈസ ബിനി മറിയം, ഈസാ അലൈഹി ഇസ്ലാം മുഖേനയും അതേപോലെ തന്നെ ദാവൂദ് നബി അലൈഹി ഇസ്ലാം മുഖേനയും ഒക്കെ ഇസ്രായേലികൾ പലപ്പോഴും ശപിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കാരണം ബഹുമാനപ്പെട്ട ഖുർആൻ പറയുന്നത് കാനൂ ലാ യതനാഹൗന അൻ മുൻകരിം ഫഅലൂഹു, അവരുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന തിന്മകളെ പരസ്പരം തടയാറില്ലായിരുന്നു അവർ. നമ്മുടെ സംഘടനാ സംവിധാനത്തിന്റെയും സംഘടനാ പ്രവർത്തനത്തിന്റെയും ഒക്കെ പ്രാധാന്യം നമുക്ക് ഇതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊരു വലിയ സംഭവമാണ്. ഖുർആൻ തന്നെ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനെ കുറിച്ച് കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഉത്തമ സമുദായ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറയുന്നിടത്ത് അല്ലാഹു തആല പറഞ്ഞ എന്താ, ഉഖ്രിജത്തിൽ ഇന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി ഉരുത്തെഴുന്നേൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തമ സമുദായമാണ് നിങ്ങൾ. ആ നിങ്ങളുടെ ഡ്യൂട്ടി എന്താ, തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാ, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കുക. അപ്പോ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടിയാണ് മുസ്ലിം ഉമ്മത്ത് ഏറ്റെടുക്കേണ്ട. ഓരോരുത്തരുടെയും ശൈലി അനുസരിച്ചും അവരുടേതായിട്ട് ഉള്ള അവസ്ഥ അനുസരിച്ചും അതിൽ അവരുടെ ഉത്തരവാദിത്വം അവർ നിർവഹിക്കണം. അതിനു വേണ്ടിയുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് വാസ്തവത്തിൽ നമ്മുടെ സംഘ കുടുംബം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സംഘടനയിൽ നിന്ന് മാറി നിൽക്കുന്ന ശൈലി അതൊരിക്കലും തന്നെ ഒരു മുസ്ലിം ചെയ്യാൻ പാടില്ല. ഞാൻ എന്റെ നിസ്കാരമൊക്കെ ആയിട്ടാണ് പോവുകയാണ് അല്ലേ, SYSന്റെ മീറ്റിംഗിന് പോയാൽ, ICFന്റെ അല്ലെങ്കിൽ RSCയുടെ മീറ്റിംഗിനൊക്കെ പോയാൽ എന്താവും, എന്റെ ഇബാദത്തൊക്കെ മുടങ്ങും. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു രണ്ട് ജുസു ഖുർആൻ ഓതുന്നത് ഒരു ജുസുവിന്റെ നേരം എന്താവും മീറ്റിംഗിന് പോയിട്ട് നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ അതിനൊന്നുമില്ല, ഞാനിങ്ങനെ എന്റെ ഡ്യൂട്ടി കഴിഞ്ഞാൽ നേരെ പള്ളിയിൽ കയറുക, പള്ളിയിൽ ഇബാദത്തെടുത്ത് കൂടുക. അങ്ങനെ ഉണ്ട് കുറെ ആളുകൾ. എന്നിട്ട് ഓലെ ധാരണ ഇപ്പൊ എന്താ, ഈ മീറ്റിംഗ് കൂടുന്നവരും ആളുകളെ സമുദ്രിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളുകളൊക്കെ ഇച്ചങ്ങൈമാർക്ക് ആ നേരം കൊണ്ട് കുറച്ച് ഖുർആൻ ഓതിക്കൂടെ, അല്ലെങ്കിൽ കുറച്ച് സലാത്തിൽ കൂടെ,
എന്ന് പറയുന്ന ഒരു ശൈലിയും കൂടെ നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കും. ഒരിക്കലും പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുസ്ലിം ഉമ്മത്ത് അത്തരം ഒരു സ്വഭാവക്കാരാകാൻ പാടില്ല. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാം വെച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്ത്, നമ്മളുടെ പരിധിയിൽ നിന്നുകൊണ്ട് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അതിനു വേണ്ട സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റൂട്ടുകൾ ആലോചിക്കുക, അത് എത്രത്തോളം എഫക്റ്റീവ് ആക്കാൻ നമുക്ക് സാധിക്കുമെന്നതിനെ കുറിച്ച് ചിന്തിക്കുക. അതിനുള്ള വിവിധ കൂട്ടായ്മകൾ, ആ കൂട്ടായ്മയുടെ ഭാഗം തന്നെയാണ് SGB അടക്കമുള്ള നമ്മുടെ സംവിധാനങ്ങൾ. എഴുത്തിക്കാത് പഴച്ചുപോയി എന്തൊക്കെയോ അപകടങ്ങളിലേക്ക് ചെന്നുപെടുന്ന ആളുകൾക്ക് ഇന്റർനെറ്റിലൂടെ മേഞ്ഞു നടക്കുമ്പോൾ ഒരു ചെറിയ ദിശാബോധം നൽകാൻ ഈ കൂട്ടായ്മക്ക് സാധിക്കുമെങ്കിൽ, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ അതെത്രത്തോളം പുരോഗതിയിലാക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്നത്, ആ ചിന്ത പോലും വലിയ പുണ്യകരമായിട്ടുള്ള കാര്യമാണ്. ഒരാളെങ്കിലും ഇതിന്റെ സന്ദേശം അയാൾക്ക് കൈമാറിയിട്ട്, അല്ലെ, വെറുതെ ഫേസ്ബുക്ക് കാരണം ഫേക്ക്ബുക്കിൽ ഇരുന്ന് സമയം നഷ്ടപ്പെടുത്തുന്നതിന് പകരം ആവശ്യമില്ലാത്ത ചാറ്റിംഗിലൂടെ അപകടകരമായ മേഖലകളിലേക്ക് ചെന്നുപെടുന്നതിനു പകരം മനുഷ്യനെ ഈമാനികമായും സാംസ്കാരികമായും ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള വളരെ നല്ല ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മഹത്തായ ഈ ക്ലാസ് റൂമുകളുടെ സംവിധാനങ്ങൾ, ദീനിയായിട്ടുള്ള ഒറിജിനാലിറ്റി നഷ്ടപ്പെടാത്ത ആശയം പഠിപ്പിക്കുന്ന സംവിധാനങ്ങൾ, അല്ലാത്ത സംവിധാനങ്ങൾ ഇപ്പൊ ബൈലുഖ്സൻ തന്നെ ഉണ്ട് ഇഷ്ടം പോലെ മനുഷ്യനെ വഴിതെറ്റിക്കുന്ന, അത് വഴിതെറ്റിക്കുന്നതാണെന്നെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ അത് വമ്പിച്ച സേവനാണ് അവൻ ചെയ്യുന്നത്, അത് ചെയ്യരുത്, അനിയാ അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞുകൊടുക്കാൻ, ഇവിടെ വന്ന് ഇരിക്കണമെന്ന് പറഞ്ഞുകൊടുക്കാൻ, സുന്നത്ത് ജമാഅത്തിന്റെ സംഘ സംവിധാനത്തെ പുഷ്ടിപ്പെടുത്തുന്നതിനും അത് സജീവമാക്കുന്നതിനും അതിലൂടെ ഈ പ്രഖ്യാപിത ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ക്രിയാത്മകമായി തന്റേതായ പങ്ക് നിർവഹിക്കുന്നതിനുമൊക്കെ ഓരോരുത്തർക്കും പ്രചോദനം നൽകുന്നത് ഈ ഗണത്തിൽ നമ്മൾ കാണേണ്ട സംഗതിയാണ്. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടല്ലോ, ബഹുമാനപ്പെട്ട ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത് മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങാൻ പോയ ഗ്യാപ്പ് നോക്കി ചില്ലറ പൊടിക്കൈകൾ പ്രയോഗിച്ച് ജനങ്ങളുടെ മനസ്സിനെ വഞ്ചിച്ച് പിന്നെ അവരെ കൊണ്ട് പശുക്കുട്ടിയെ ആരാധിക്കുക എന്ന ശിർക്കിന്റെ ഗൗരവതരമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച സാമിരി എന്ന വൃത്തികെട്ട ഒരു സ്വഭാവം സ്വീകരിച്ച ആളുടെ പിന്നെ പ്രവർത്തനത്തിന് വഴങ്ങിക്കൊടുത്ത ആളുകളെ ഒരു ഭാഗത്ത് അവരിങ്ങനെ കുടുങ്ങുമ്പോ അത് കണ്ട് ഒന്നും ചെയ്യാതെ കയ്യും കെട്ടി നോക്കി നിന്ന ആളുകൾ, അവർക്ക് അള്ളാഹു തആല കൊടുത്ത പണിഷ്മെന്റ് ആയിരുന്നു എന്ത്, ശരി നിങ്ങൾ എന്ത് ചെയ്തില്ലല്ലോ, അന്ന് ആ തെറ്റ് ചെയ്യുന്ന ആളുകളെ കണ്ടപ്പോ എന്തെങ്കിലും ആയിക്കോട്ടെ ഞാൻ ഒന്നിനുമില്ല, അല്ലേ ഇങ്ങനെ പറയുന്ന കുറെ ആൾക്കാരുണ്ട്, ഞാൻ ഒന്നിനുമില്ല, എന്തായാലും വേണ്ടില്ല, ആരാണെങ്കി എന്താച്ചാ ചെയ്തോട്ടെ, എന്താച്ചാ പറഞ്ഞോട്ടെ, ആളുകളുടെ ഈമാൻ പേക്കുകയാണെങ്കിൽ പേച്ചോട്ടെ, നശിക്കുകയാണെങ്കിൽ നശിച്ചോട്ടെ, ഞാൻ ഒന്നിനുമില്ല, ഞാൻ എന്റെ കബർക്ക് ഞാനല്ലേ പോവുക എന്ന് പറയുന്ന ഒരു ശൈലി, ആ ശൈലി വാസ്തവത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്, ഓരോരുത്തരുടേതായിട്ടുള്ള പിന്നെ ബാധ്യതകളുണ്ട്. ആ ബാധ്യതാ നിർവഹണത്തിന്റെ രംഗത്ത് ഓരോ സമയത്ത് ഓരോ രൂപത്തിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടി വരും, അല്ലേ. ഇന്റർനെറ്റിലൂടെയുള്ള പിന്നെ നമ്മുടെ പ്രവർത്തനം അള്ളാഹു തആല ആ വിധത്തിൽ കബൂൽ ചെയ്യുമാറാവട്ടെ. അപ്പൊ അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇറങ്ങണം, മറ്റു മേഖലകളിലും നമ്മൾ ഇറങ്ങണം, ഓരോ സ്ഥലങ്ങളിൽ സമയബന്ധിതമായി നമ്മുടെ പ്രവർത്തനത്തിന് ഷെഡ്യൂൾ നിശ്ചയിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങണം. സംഘടനാ സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങൾ സജീവമായിട്ട് നടക്കേണ്ട സമയം. അപ്പൊ ഞാൻ 24 മണിക്കൂറും ബൈലുക്സിലാണുള്ളത്, അതുകൊണ്ട് എനിക്കതിന് നേരല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ SGVയിലുള്ള ഒരാൾക്ക് ഉണ്ടാകാൻ പാടില്ല. മറിച്ച് അവര് പിന്നെ അവരുടെ പ്രവർത്തനത്തിന്റെ സമയം ഷെഡ്യൂൾ അനുസരിച്ച് സംഘടനാ പ്രവർത്തനത്തിന് ഇറങ്ങേണ്ട സമയത്ത് അതിനിറങ്ങി കൊടുക്കേണ്ടി വേണം. കാരണം എന്താ, എല്ലാ സംവിധാനങ്ങളും നിലനിർത്തി ഒക്കെ കൂടെ അവരെ കൊണ്ടാവുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ പോലും ഇന്ന് നമ്മുടെ പ്രവർത്തനം വളരെ അപര്യാപ്തമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ദുഃഖകരമായ ചുറ്റുപാടുണ്ട് നാട്ടിൽ. അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്തേക്ക് നമ്മളെ തളച്ചിടുന്ന സ്വഭാവം അതില്ലാണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പൊ കുറച്ച് സമയം നമുക്ക് അതിനു വേണ്ടി മാറ്റിവെക്കാൻ, എപ്പോഴാണ് എന്റെ സേവനം ഇവിടെ ആവശ്യമുള്ളത് ആ ആവശ്യമുള്ള സമയത്ത് മാത്രം ഞാനിവിടെ സേവനം ചെയ്യുക, ബാക്കി സമയത്ത് ID ഇവിടെ കിടക്കട്ടെ, അതേ സമയത്ത് മീറ്റിംഗിന് പോകേണ്ട സമയത്ത് ഞാൻ മീറ്റിംഗിന് പോകണം, അതേപോലെ തന്നെ മറ്റു പ്രവർത്തനത്തിന് ഫീൽഡിൽ ഇറങ്ങേണ്ട സമയത്ത്, ഫീൽഡ് ദേവ എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്, അതിനിറങ്ങാൻ പറ്റുന്ന സമയത്ത് അതിനിറങ്ങണം. അങ്ങനെ ഓരോ പ്രവർത്തനത്തിലും നമ്മെ കൊണ്ടാകുന്നത് പോലത്തെ സേവനങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോ ഒരിക്കലും തന്നെ സംഘടനാ സംവിധാനവും ബൈലുക്സും തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഒരേ ഏറ്റുമുട്ടലുണ്ടാകാൻ പാടില്ല. RSCയുടെ പ്രവർത്തകര് അതേപോലെ തന്നെ ICFന്റെ പ്രവർത്തകര് ബൈലുക്സിൽ ഉള്ള ആൾക്കാരൊന്നും ശരിയല്ല എന്ന് വിലയിരുത്തൽ അവര് നടത്താൻ പാടില്ല.
അതേപോലെ സംഘടനയായിട്ട് മനസ്സിലായില്ലേ, സംഘടനയായിട്ട് നടക്കണല്ലോ, അതുമായിട്ട് നടന്നോട്ടെ, ഞങ്ങൾക്ക് ഇത് മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന ശൈലി ബൈലുസിലുള്ളവർക്ക് ഉണ്ടാകാൻ പാടില്ല. മറിച്ച് രണ്ടും കൂടെ സമരസപ്പെട്ട് പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ശൈലിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പൊ അതിനെന്താ വെച്ചാൽ, എന്റെ സമയത്തെ ഞാൻ ഷെഡ്യൂൾ ചെയ്യണം. എത്ര സമയം എനിക്ക് സംഘടനാ പ്രവർത്തനത്തിന് ഫീൽഡിൽ ഇറങ്ങാൻ പറ്റും, അത് ഓരോ സ്ഥലത്തും താമസിക്കുന്ന ആളുകളുടെ പരിമിതി അനുസരിച്ച് അവരുടേതായിട്ടുള്ള സ്വഭാവം അനുസരിച്ച് അവർക്ക് ക്രമീകരിക്കാവുന്നതാണ് അവരുടെ ടൈം. അങ്ങനെ ക്രമീകരിച്ച് ഞാൻ എല്ലായിടത്തും എന്റേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നന്നായി ഞാൻ നൽകുന്നുണ്ട്, എന്റെ സംഭാവന ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് ചാരിതാർത്ഥ്യത്തോടുകൂടെ ഓർക്കാൻ സാധിക്കുന്ന ഒരു പരുവത്തിലേക്ക് നമ്മുടെ ഒക്കെ തന്നെ പ്രവർത്തനത്തെ നമ്മൾ ക്രമീകരിച്ച് കൊണ്ടുവരേണ്ടതുണ്ട്. അതോടൊപ്പം പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പൊ ഞാൻ അത് പറഞ്ഞപ്പോ ഇടക്ക് സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു പോയതാണ്. മനസ്സിലായില്ലേ? പിന്നെ വല്ലാത്തൊരു അല്ല അല്ല അങ്ങനെ ഉണ്ടാകാൻ പാടില്ല, അങ്ങനെ അങ്ങനെ ഒരു സാഹചര്യം ശരി അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നാണ് എന്ത് പിന്നെ ഞാൻ സൂചിപ്പിക്കുന്നത്. ഓരോ സംഗതിക്കും എന്തുണ്ട്, അതിൻ്റെതായിട്ടുള്ള പിന്നെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഈ പ്രാധാന്യത്തെ ആരും കുറച്ച് കാണരുത്. മനസ്സിലെ? ബൈലുക്സിന് അടക്കമുള്ള ഈ നെറ്റ് സംവിധാനത്തിലൂടെയുള്ള സേവനങ്ങൾക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഒരു പക്ഷേ ഫീൽഡിൽ നമുക്ക് കിട്ടാത്ത ഒരുപാട് ആളുകളെ എന്തിലൂടെ കിട്ടിയെന്ന് വരും, ബൈലുക്സിലൂടെ കിട്ടിയെന്ന് വരും. അതുകൊണ്ട് ബൈലുക്സിന്റെ പ്രാധാന്യത്തെ ആരും കുറച്ച് കാണാൻ പാടില്ല. അതേപോലെ തിരിച്ചും ഇങ്ങനത്തെ സംവിധാനത്തിലൊന്നും ഇറങ്ങാത്ത ആൾക്കാര് ഇപ്പൊ അടുത്ത ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, ബൈലുക്സ് ഞാൻ സ്ഥിരമായിട്ട് എന്ത് ചെയ്യലുണ്ട്, ഞാൻ ഉപയോഗിക്കലുണ്ട്, പക്ഷെ ഞാൻ വേറെ ഒന്ന് രണ്ട് റൂമുകളിലാണ് ഇരിക്കല്, ഇങ്ങനത്തെ ഈ ഗ്ലോബൽ വോയിസ് പോലത്തെ ആ റൂമിനെ കുറിച്ചൊന്നും ഞാൻ അറിഞ്ഞില്ല. എന്നോട് തന്നെ ഒരാൾ പറയും, നിങ്ങളൊക്കെ ക്ലാസ് എടുക്കലുണ്ട് എന്ന് പിന്നെ പറയുന്നത് കേട്ടു, അത് എയിലാ എടുക്കല് എന്ന് വെച്ചു. അപ്പൊ ഞാൻ ഈ ബൈലുക്സ് ഇങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക, ഇങ്ങനെയാണ് കേറുക എന്നൊക്കെ പറഞ്ഞ അയക്കാനെ കാണിച്ചു കൊടുക്കാൻ നോക്കുമ്പോൾ അയാൾ പറയാം, ഇതൊക്കെ എനിക്കറിയാം, പക്ഷെ ഇങ്ങനത്തെ റൂമ് അതുവരെ എന്ത് ചെയ്തിട്ടില്ല, കേറിയിട്ടില്ല എന്നുള്ളൂ. അപ്പൊ റൂമ് കാണിച്ചു കൊടുത്തു, ഈ റൂമുകളൊക്കെയാണ് നമ്മളെ റൂമുകൾ, അങ്ങനെയുണ്ട് നമ്മളെ റൂമുകൾ എന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റിയ റൂമുകളൊക്കെ ഇതിലേതിലെങ്കിലും ഇരുന്നോളൂ, ഇത് നമ്മളെ റൂമുകളാണ്, നിങ്ങൾ സ്ഥിരമായിട്ട് സംബന്ധിക്കണം എന്ന് ഒരാളോട്. മനസ്സിലായില്ലേ? ഞാൻ ഇന്നലെ മിനിയാണ് ഒരാളങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതേപോലെ ഒരുപാട് ആളുകളുണ്ട്, അവർ സത്യത്തിൽ ഇപ്പൊ ബൈലുക്സ് തന്നെ ഇരിക്കണ്ടാവും, പക്ഷെ അവരിങ്ങനത്തെ ഈ സംവിധാനങ്ങളൊന്നും തോന്ന ആളുകളോടത്തൊന്നും ഇരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും, അവർക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള ആളുകളുണ്ട്. അതേപോലെ തന്നെ തീരെ ഇത്തരം സംവിധാനങ്ങളിലേക്ക് ഒന്നും വരാതെ എന്നാൽ നേരിട്ട് ഒരാളുടെ ഒരു ചെറിയ ഒരു ഒരു വാക്ക് കേട്ടാൽ അതിലൂടെ വലിയ പുരോഗതി ഉണ്ടാകണം, നന്നാകാൻ തീരുമാനിക്കുന്ന ആൾക്കാരുണ്ട്. ഒറ്റ വാക്കിന്റെ ബലത്തിൽ മാത്രം, അല്ലെങ്കിൽ ഒരു ചെറിയ പ്രസംഗത്തിന്റെ ബലത്തിൽ, ഒരു 10 മിനിറ്റ് സമയത്തെ ഒരു ഉത്ബോധനത്തിൽ മാത്രം സത്യവിശ്വാസത്തിന്റേതായിട്ടുള്ള ശൈലിയിലേക്ക് കടന്നു വന്ന ആളുകൾ എത്രയുണ്ട്, ഗൾഫിലും ഉണ്ട്, നാട്ടിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോ സമയത്തും ചിന്തിക്കേണ്ടത് ഇതെന്റെ ബാധ്യതയാണ്, നന്മ കൽപ്പിക്കൽ തിന്മ വിരോധിക്കൽ എന്ന് പറയുന്ന സംവിധാനം അത് ഇവിടുന്ന് ഇല്ലാണ്ടായി പോയാൽ അത് വാസ്തവത്തിൽ ലോകത്തിന്റെ നാശമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നന്മ കൽപ്പിക്കാത്ത തിന്മ വിരോധിക്കാത്തൊരു വിഭാഗം ആളുകൾ ഇവിടെ ഉണ്ടാകുന്നത് വല്ലാത്തൊരു ദുര്യോഗമായിട്ട് ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതാണ് ഇവിടെ ഇസ്രയേലികളുടെ കൂട്ടത്തിൽ കുറെ ആളുകൾ പശുക്കുട്ടി ആരാധിച്ചു, അപ്പൊ വേറെ കുറെ ആളുകൾ കാഴ്ചക്കാരായി നോക്കി നിന്നു, ആരാധിക്കരുത് എന്നൊരു നിഷേധം അവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ആ നിഷേധം ഉണ്ടാകാത്ത ആൾക്കാരോട് ആരാധിച്ചവരെ പിന്നെ കൊല്ലാനായിരുന്നു ആരുടെ നിർദ്ദേശം, അള്ളാഹുവിന്റെ നിർദ്ദേശം എന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് തിന്മ കണ്ടിട്ട് തടയാതിരിക്കുക, തടയാന്നുള്ളതിന് പല മാർഗമാണുള്ളത്. ഏറ്റവും ചുരുങ്ങിയത് സ്വന്തം കൽബ് കൊണ്ട് വെറുക്കാനെങ്കിലും തയ്യാറാവണം. അതിനും തയ്യാറാകാത്ത ആളുകൾ പലപ്പോഴും ഈ നിഷ്പക്ഷ അത് ചമയുന്ന ആളുകൾ അങ്ങനെ ആയിരിക്കും. ഖുർആനിൽ തന്നെ ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്, പിന്നെ ഇന്ന് ലൈവ് ഉണ്ടോന്ന് ഒന്ന് അഡ്മിൻമാർ ആരെങ്കിലും ഒന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്താൽ എന്തിനാണെന്ന് അറിയില്ല, ചിയ്യൂരിന് ലൈവ് കൊടുക്കാനാണോ, ചിലപ്പോ അതിനായിരിക്കും അദ്ദേഹത്തിന് വേറെ ലൈവ് ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ലൈവ് കൊടുക്കാനായിരിക്കും, അങ്ങനെ ഉണ്ടാവല്ലോ. അല്ലെങ്കിലോ, അല്ലെങ്കിൽ ലൈവ് ഉണ്ട് എന്ന് അറിഞ്ഞ ആ സമയം അത് ഉപയോഗപ്പെടുത്താനായിരിക്കും. മാഷാല്ലാ, വാഴക്കാട്ടെന്ന് പിന്നെ ലൈവ് ഉണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട് സുഹൃത്തെ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രശ്നം തീർന്നല്ലോ, അല്ലെ പരാതന്നെ ഇങ്ങനെ അടിച്ചോണ്ട് നിൽക്കുകയെ. അല്ലാതെ തന്നെ എല്ലാവർക്കും വർക്കത്തിൽ പറയാവട്ടെ. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഈമാനിന്റെ ഏറ്റവും താഴേ തട്ടിലുള്ളതാണ് ഞാൻ എന്ത് ചെയ്യണില്ല, പിന്നെ തിന്മയെ എനിക്ക് നേരിട്ട് തടയാൻ അല്ലെങ്കിൽ കൈകൊണ്ട് തടയാൻ അല്ലെങ്കിൽ നാവുകൊണ്ട് തടയാൻ ഒന്നും സാധിക്കണില്ല, പക്ഷെ ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല എന്ന്
പിന്നെ മനസ്സുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പ്രഖ്യാപിക്കാനുള്ള ഒരു ശ്രമം, ആ ശ്രമമാണ് വാസ്തവത്തിൽ ആര് നടത്തേണ്ടത്? സത്യവിശ്വാസി നടത്തേണ്ടത്. അത് നിങ്ങൾ ആ കോടമ്പോട് ഉസ്താദിന്റെ ലൈവ് പിന്നെ ക്ലാസ് കൊടുക്കാനാണെങ്കിൽ ആ ചിയ്യൂര് പിന്നെ കീശേരി ഉസ്താദുമായിട്ട് ഒന്ന് PM നിങ്ങൾ ബന്ധപ്പെടൂ. എപ്പോഴാണ് പിന്നെ അവിടുത്തെ ലൈവ് വരാന്നറിയില്ല, കോടമ്പോട് ഉസ്താദിന്റെ ഒരു മണിക്കൂർ സമയത്ത് ക്ലാസ്സാണല്ലോ ഉണ്ടാവാറുള്ളത്. ഒന്ന് PM പിന്നെ ബന്ധപ്പെട്ടിട്ട് അതിന്റെ കാര്യങ്ങൾ തെർത്തീവാക്കിക്കോളൂ. എത്ര സംഗതികളൊക്കെ PM അഡ്മിൻമാരുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത്. ഇങ്ങനെ പബ്ലിക്കിൽ അടിച്ചാൽ ചിലപ്പോൾ എന്ത് ചെയ്യൂല വെച്ചാല് ആരും അത് ശ്രദ്ധിക്കണം എന്നില്ല. ഓക്കെ 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 ഓക്കെ. ആ അബു ആസിഫ് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ മറ്റേ ലൈവിന്റെ ടൈമിനനുസരിച്ച് ഇൻഷാല്ല ഇതുകൂടെ കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കാവുന്നതാണ്. എന്തായാലും അപ്പോ പിന്നെ അത് തുടങ്ങുന്ന സമയം ഈ ലൈവിന്റെ സമയമാണ്, ഇതിന്റെ മുമ്പാണെങ്കിൽ മൈക്കിലേക്ക് വരാവുന്നതാണ് എന്നൊക്കെ സംബന്ധമായി സൂചിപ്പിക്കാൻ. ഏതായാലും ഇതിന്റെ ഇടക്ക് പിന്നെ അപ്പോ പിന്നെ ഈ പശുക്കുട്ടിയെ ആരാധിച്ച ആളുകൾ ആരാധിക്കുന്നത് കണ്ടപ്പോൾ തടയാത്തവർക്ക് അള്ളാഹു തആല കൊടുത്തൊരു പണിഷ്മെന്റ് ആണ്, നിങ്ങളാണ് ആരെ കൊല്ലേണ്ടത്. പശുക്കുട്ടിയെ ആരാധിച്ച് തെറ്റ് ചെയ്ത ആളുകൾ പാശ്ചാത്തപിക്കുമ്പോ പിന്നെ ആ പാശ്ചാത്താപത്തിന് നിങ്ങൾ നിൽക്കേണ്ടത് എന്ന് എന്ത് ചെയ്തു പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു എന്നാണ് മൂന്നാമത്തെ ഒരഭിപ്രായം. ഏതായാലും ശരി, ഏത് രൂപത്തിലാണെങ്കിലും അപ്പോ പിന്നെ കൊന്നതാര്, കൊല്ലപ്പെടേണ്ടത് പശുക്കുട്ടി ആരാധിച്ചവരാണ്, അതിൽ തർക്കമല്ല. കൊന്നതാരാണ്? സ്വന്തമല്ല കൊന്നത് എന്നുള്ളതിലും തർക്കമല്ല. പിന്നെയോ, ആ പശുക്കുട്ടി ആരാധിച്ച അപരാധികൾ തന്നെ തമ്മ തമ്മിൽ കൊല്ലാനുള്ള കൽപ്പനയാണോ ഉണ്ടായത്? അതല്ല, പശുക്കുട്ടിയെ ആരാധിക്കാത്ത എന്നാൽ അത്തരമൊരു അബദ്ധം ചെയ്തപ്പോ അതിനോട് വിമുഖത കാണിച്ച ആളുകൾ അഥവാ ശരിക്കും ബാധ്യത നിർവഹിച്ചവർ, അവർ കൊല്ലാനാണോ നിർദ്ദേശിച്ചത്? അതല്ല, ബാധ്യത നിർവഹിക്കാത്തവർ കൊല്ലാനാണോ നിർദ്ദേശിച്ചത്? ഇങ്ങനെ മൂന്ന് അഭിപ്രായമാണ്. ആരാണെങ്കിലും ശരി, ഇവിടെ എന്ത് നടന്നിട്ടുണ്ട്? കുറെ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു കാര്യം, സുമ്മ കാലിൽ മുഫസ്സിറൂന ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു, ഇന്ന റജുല കാന യുബ്സിറു വാലിദഹു വലദഹു വജാറഹു ഫലം യുംകിൻഹുൽ മുളിയു ലിഅംരില്ലാ. ഈ കൊല രാവിലെ തുടങ്ങി എന്നല്ലേ പറഞ്ഞത്, ആൾക്കാരെ നിരത്തി നിർത്തിയിട്ട്. അങ്ങനെ രാവിലെ തുടങ്ങി നോക്കുമ്പോ കൊല്ലാൻ വേണ്ടിയിട്ട് വാളും പിടിച്ച് നിൽക്കുന്ന ആള് ചിലപ്പോ നേരെ മുന്നിൽ കാണുന്നത് ആരാ? സ്വന്തം വാപ്പാനെ, അല്ലെങ്കിൽ സ്വന്തം മകനെ, അല്ലെങ്കിൽ സ്വന്തം അടുത്ത സുഹൃത്തായ അയൽവാസിയെ. ഇങ്ങനെ വരുമ്പോ ഇവർക്ക് പലപ്പോഴും ഫലം മുംകിനുഹുൽ മുളിയുല അംരില്ല, അള്ളാഹുവിന്റെ ആ കൽപ്പന അനുസരിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് പ്രയാസം അല്ലേ? എന്തൊക്കെയാണെങ്കിലും ശരി, സ്വന്തം വാപ്പാന്റെ കഴുത്തിൽ എങ്ങനെ വാള് വെക്കും, അതേപോലെ തന്നെ സ്വന്തം മകനെ എങ്ങനെ കൊല്ലും, സ്വന്തം സ്നേഹിതനായിട്ടുള്ള അയൽവാസിയെ എങ്ങനെ തട്ടും, ഇവിധത്തിലുള്ള പിന്നെ വിഷമങ്ങൾ ആശങ്കകൾ അവരുടെ മനസ്സിൽ വന്നപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ഫർസലല്ലാഹു തആല, അള്ളാഹു സുബ്ഹാനഹു വതആല അയച്ചു സഹാബത്തൻ സൗദാ, ഒരു കറുത്ത മേഘത്തെ അള്ളാഹു തആല അയച്ചു. സുമ്മ അമറ ബിൽ ഖത്ലി, എന്നിട്ട് കൊല്ലാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചു. അതായത് ഒരു ഇരുട്ടിൽ വന്നു, ആരുടെയും മുഖം കാണൂല, ആരെയാണ് കൊല്ലിടുന്നത് എന്ത് ചെയ്യൂല, മുഖം കാണാത്ത വിധത്തിലുള്ള ഒരു ഇരുട്ട് അള്ളാഹു തആല അവിടെയാണ് പ്രത്യക്ഷപ്പെടുത്തി. അങ്ങനെ ഫഖതലൂല മസാഇ, വൈകുന്നേരം വരെയും അവർ കൊല തുടർന്നു. ഹത്താദ ആ മൂസ വ ഹാറൂൻ അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാമും റബ്ബിനോട് ദുആർന്നു. വഖാല, അതായത് അവർ രണ്ടുപേരും പറഞ്ഞു, യാ റബ്ബി പടച്ചോനെ, ഹലകത്ത് ബനു ഇസ്രായീൽ, ഇസ്രയേലികൾ മുഴുവനും നാശത്തിലേക്ക് പോവുകയാണല്ലോ റബ്ബേ, അൽ ബഖിയത്തൽ ബഖിയ, പടച്ചോനെ ബാക്കിയുള്ള ആളുകളൊന്ന് രക്ഷപ്പെടുത്താനുള്ള ഉത്തരവുണ്ടാകണം. ഫംഗ ശഫത്തി സഹാബ, അപ്പൊ ആ പിന്നെ മൂടി നിന്നിരുന്ന മേഘം അതങ്ങോട്ട് തെളിഞ്ഞു. വനസലത്ത്, അതേപോലെ തന്നെ പിന്നെ വ്യക്തമായിട്ടുള്ള ആളുകളുടെ കൈകളിൽ നിന്ന് സഖത്തത്തെ ശിഫാറു മിൻ ഐദീഹിം, അവരുടെ ഒക്കെ കൈകളിൽ നിന്ന് വാള് നിലത്തേക്ക് വീഴുകയും ചെയ്തു. ആണോ, വാള് നിലത്തേക്ക് വീണു എന്ന് മേഘം തെളിഞ്ഞു. അതുവരെയുള്ള ആളുകളുടെ മരിച്ചോൽക്കൊക്കെ അള്ളാഹു തആല രക്തസാക്ഷികളുടെ പ്രതിഫലം കൊടുത്തു. ഇനി ബാക്കിയുള്ളവരുടെയൊക്കെ ദോഷം അള്ളാഹു തആല കൊല്ലാൻ നിന്നോടത്തോടുകൂടെ അള്ളാഹു തആല തൗബ സ്വീകരിക്കുകയും ചെയ്തു. ഇതാണ് ആ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇനി ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്, അതെന്താ? ഒരു മനുഷ്യനെ തെറ്റ് ചെയ്തു, ശരീരത്തോട് അക്രമം കാണിച്ചു, ആ തെറ്റ് ചെയ്ത് ശരീരത്തോട് അക്രമം കാണിച്ചതിന് തൗബയായിട്ടാണല്ലോ ഇവിടെ എന്ത് പറഞ്ഞത്? കൊല്ലണം എന്ന് പറഞ്ഞത്. കൊന്നാ പിന്നെന്താ ഒരാൾക്ക് തൗബ എന്ന് പറയുന്ന സംഗതി? എങ്ങനെയാ അവരെങ്ങനെയാ കൊല്ല, കൊലക്കർഹരാവ എങ്ങനെയാ? വഹും കത്താബും എന്ന് തിദ്ധത്തി, അവര് ശിർക്ക് ചെയ്ത് ഇസ്ലാം എന്ന് പുറത്താകുക എന്നുള്ള പണിന്ന് പാശ്ചാത്തപിച്ച് മടങ്ങിയില്ലേ? വത്തായ്പും എന്ന രീതത്തിലായി ഉക്കത്തൽ, തൗബ ചെയ്ത് മടങ്ങിയ ആളെ പിന്നെ കൊല്ലാൻ പറ്റുമോ? ഒരാൾ ഇസ്ലാം എന്ന് പുറത്തായാൽ ആ പുറത്തു പോയ ആളോട് എന്ത് ചെയ്യണം എന്നാണ് ഇസ്ലാമിക ഭരണാധികാരി?
തൗബ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടണമെന്നല്ലേ? അങ്ങനെ ആവശ്യപ്പെട്ട അയാൾ നന്നാവുകയാണെങ്കിൽ പിന്നെ അയാൾ എന്ത് ചെയ്യാൻ പാടില്ലല്ലോ, കൊല്ലാൻ പാടില്ലല്ലോ, ഭരണാധികാരിക്ക് തന്നെ ചെയ്യാൻ പാടില്ല എന്നല്ലേ? പിന്നെ എങ്ങനെ പേര് തൗബ ചെയ്തിട്ടും അവരെ കൊന്നത് എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരം ദാലികുമായി അഖ്തലിഫു ബി ശറായി, അത് ഓരോ കാലഘട്ടത്തിലെ കർമ്മപരമായ വിഷയങ്ങളിൽ ഷറയിൽ ഉണ്ടാകുന്ന ശരീഅത്തിന്റെ നിയമങ്ങളിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഫല അല്ല ഷറഅ മൂസ, മൂസാ നബി അലി ഇസ്ലാമിന്റെ ശരീഅത്ത് ആയേക്കാം. കാനയ ഖതലി ഖബല ഖതല തായിബി അനി റിദ്ദ, അത് തൗബ ചെയ്യുന്ന ആള് മുർത്തദ്ദായി പോയാൽ ആ തൗബയുടെ ഭാഗമായിട്ട് അയാളെ കൊല്ലാതല്ലും കൂടെ ആ ശരീഅത്തിൽ ഉണ്ടാകാം. ഇമ്മാ ആമൻ ഫി ഹഖിൽ കുല്ലി, ഒന്നുകിൽ എല്ലാവർക്കും അങ്ങനെ ആകാം പൊതു നിയമം, ഔക്കാന ഖാസം ബിദാലിക്കൽ ഖൗമി, അല്ലെങ്കിൽ ഈ പ്രത്യേകമായിട്ടുള്ള പശുക്കുട്ടി ആരാധിച്ചു പറഞ്ഞ തെറ്റ് ചെയ്ത ആളുകൾക്കുള്ള ഒരു പ്രത്യേക നിയമമാകാം. എന്തായാലും ഷറഇന്റെ നിയമം അനുസരിച്ചുള്ള ഷറഇന്റെ നിയമം അനുസരിച്ച് കർമ്മപരമായ വിഷയങ്ങളിൽ, ശാഖാപരമായ വിഷയങ്ങളിൽ എന്തുണ്ടാകും? ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങൾ വരും. അതിന്റെ ഭാഗമായിട്ടൊന്ന് അഭിപ്രായ വ്യത്യാസമാണ്. അടിസ്ഥാന വിഷയങ്ങളിൽ എന്തുണ്ടാകാണ്ടൊക്കെയുള്ളൂ, പിന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാണ്ടൊക്കെയുള്ളൂ. അതുകൊണ്ട് ആ അർത്ഥത്തിൽ കൂട്ടിയാൽ മതി അത് എന്നാണ് ഇവിടെ ബഹുമാനപ്പെട്ട ഇമാം റാദി അള്ളാഹു അനു രേഖപ്പെടുത്തുന്നത്. പിന്നെ ഇനി എന്നിട്ട് അള്ളാഹു തആല പറഞ്ഞു, അപ്പൊ നിങ്ങൾ നിങ്ങളെ ശരീരത്തെ എന്ത് ചെയ്യണം? കൊല്ലണം. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ആ കൊല്ലാൻ വേണ്ടി കൽപ്പിച്ചതിന് ശേഷം റബ്ബ് പറഞ്ഞു, ദാലിക്കും ഖൈറുല്ലക്കും ഇൻദ ബാരിഇക്കും, നിങ്ങളുടെ നാഥനായ അള്ളാഹുവിന്റെ അടുത്ത് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം അതാകുന്നു എന്ന് പറഞ്ഞല്ലോ. അതിനെ പറ്റി പറയുന്ന ഫഫീഹി തംബീഹുൻ അലാ മാ ലി അജലിഹി യുംകിനു തഹമ്മുലു ഹാദിഹിൽ മശഖ, ഇതില് ഈ ബുദ്ധിമുട്ട്, സ്വന്തം ശരീരത്തെ കൊലക്ക് കൊടുക്കുക എന്നുള്ള ബുദ്ധിമുട്ട് സഹിക്കൽ, അതെന്തൊരു കാരണത്തിന് വേണ്ടിയാണ് സഹിക്കുന്നത് എന്ന ഒരു ഉണർത്തൽ അതിലുണ്ട്. അതെന്താ? വദാലിക്കലി അന്ന ഹാലത്തഹും കാനത്ത് ദായിറത്തൻ ബൈന ലററി ദുനിയാവ ലററി ആഖിറ, അവരുടെ പിന്നെ അവസ്ഥ ഭൗതിക ബുദ്ധിമുട്ടിന്റെയും പാരിസ്ഥിതിക ബുദ്ധിമുട്ടിന്റെയും ഇടയിൽ ഇങ്ങനെ കറങ്ങുകയാണ്. അതായത് ഭൗതിക ബുദ്ധിമുട്ട് എന്താ? അവരുടെ ശരീരം പിന്നെ മരിക്കേണ്ടി വരുന്നു എന്നുള്ളത്. അതേസമയത്ത് ഇങ്ങനെ അവർ ചെയ്തില്ലെങ്കിൽ അവർക്ക് ഇതിന്റെ പേരിൽ പരലോകത്ത് എന്ത് അനുഭവിക്കേണ്ടി വരും? ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നത് പാരിസ്ഥിതിക ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒന്നുകിൽ ഭൗതിക ബുദ്ധിമുട്ട് അനുഭവിക്കണം, എന്നിട്ട് കൊലക്ക് നിന്നു കൊടുക്കണം, അല്ലെങ്കിൽ ഇവിടുന്ന് കൊലയിൽ നിന്ന് രക്ഷപ്പെടണം, പക്ഷേ പരലോകത്തെത്തുമ്പോൾ വമ്പിച്ച ബുദ്ധിമുട്ട് അനുഭവിക്കണം. ഇങ്ങനെ രണ്ട് സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വല്ലവലു ഔലാബി തഹമ്മുലി, ഒന്നാമത് പറഞ്ഞ അതായത് ദുനിയാവിന്റെ ബുദ്ധിമുട്ടാണ് സഹിക്കാൻ ഏറ്റവും നല്ലത്. കാരണം എന്തായാലും അന്നഹു മുത്തനാഹിൻ, ആ ബുദ്ധിമുട്ട് അവസാനം ഉണ്ടല്ലോ, അതിനൊരു അറ്റുണ്ടല്ലോ അല്ലേ. ഇപ്പൊ ഒരു ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ആളുടെ ജീവിതത്തിൽ അയാൾ എത്ര വലിയ പിന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നാലും ദുനിയാവ് നിന്നാണ് അനുഭവിക്കണമെങ്കിൽ മരണം വരെ അനുഭവിച്ചാ പോരെ. അപ്പൊ ദുനിയാവിന്റെ ബുദ്ധിമുട്ട് മുത്തനാഹിയാണ്, അഥവാ അതിനൊരു അവസാനമുണ്ട്, ഒരു എൻഡുണ്ട്. അതേസമയത്ത് വല്ലാഹിറത്തി ഖൈറു മുത്തനാഹിൻ, പാരത്രിക ജീവിതത്തിന്റെ ബുദ്ധിമുട്ട് അത് ഒരിക്കലും തന്നെ അറ്റമില്ലാത്തതാണ്, അവസാനമില്ലാത്തതാണ്, അനന്തമായി നീണ്ടുപോകുന്നതാണ്. അപ്പോൾ അറ്റമുള്ളതും അവസാനമുള്ളതുമായ ദുനിയാവിന്റെ താൽക്കാലികമായ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് അനന്തമായി നീളുന്ന പാരത്രിക ജീവിതത്തിന്റെ സന്തോഷം നേടിയെടുക്കാൻ ശ്രമിക്കലാണല്ലോ ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യേണ്ടത്. അതോടൊപ്പം വലി അന്നൽ മൗത്തലാബുദ്ധ വാക്യോൻ, മരണം എന്ന് പറയുന്നത് എന്തായാലും സംഭവിക്കുന്നു ചെയ്യും, ഇങ്ങനെ അല്ലെങ്കിൽ വേറെ നിലക്ക് എന്താവും? മരിക്കും. അപ്പൊ ഫലൈസ ഫീ തഹമ്മുലിൽ ഖത്ലി, മരണം ഏറ്റുവാങ്ങുന്നതിലില്ല, ഇല്ല തഖദീമോ തഖീർ, മുന്തിക്ക പിന്തിക്ക എന്നല്ലാതെ. മരണം ഇപ്പൊ ഇതുകൊണ്ട് നടന്നില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ എന്താവും? മരണം നടക്കും അല്ലേ. നമുക്കറിയാലോ പണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് ജിബ്രീൽ അസ്രായീൽ അലൈഹി ഇസ്ലാം റൂഹിനെ പിടിക്കാൻ വേണ്ടി വന്നു, സമ്മതം ചോദിക്കാതെ പിടിച്ചപ്പോ ഒരു വീക്ക് വെച്ചു കൊടുത്തു പിടിക്കാൻ വേണ്ടി നോക്കിയപ്പോ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെ അയോട് അസ്രായീൽ അലൈഹി ഇസ്ലാം സംഗതി പറഞ്ഞു. അങ്ങനെ മൂസാ നബി, അപ്പൊ ഏതൊരു നബിക്കും റൂഹ് പിടിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? അള്ളാഹു ആ നബിയുടെ അനുവാദം, നബി സമ്മതിച്ചാലേ എന്താക്കുള്ളൂ, റൂഹ് പിടിക്കുള്ളൂ. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് വന്നിട്ടുണ്ട്, ശരി നിങ്ങൾക്ക് ഒരുപാട് കാലം എന്ത് നീട്ടിത്തരാം, ആത്മാവിനെ നീട്ടിത്തരാന്ന് അള്ളാഹു തആല പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ മൂസാ നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, അതിനുശേഷം പിന്നെന്താ നടക്കുക? അതിനുശേഷം എന്തായാലും മരിക്കണം, എന്നാ പിന്നെ അത് ഇപ്പൊ തന്നെ ആയിക്കോട്ടെ, പക്ഷേ ഞാൻ എനിക്ക് എന്ത് ചെയ്യണം? ബർക്കത്തിന്റെ നാട്ടിലെത്തണം, ബൈത്തുൽ മുഖദ്ദസിലെത്തണം, അതിനാവശ്യമായിട്ടുള്ള ഒരു സംഗതി ഉണ്ടായാ മതി എന്ന് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞത് ചരിത്രത്തിൽ കാണാം. അപ്പോ ദുനിയാവിന്റെ അവസ്ഥ അങ്ങനെയാണ്, എത്ര കാലം ഇവിടെ ജീവിച്ചാലും അതിനെന്തുണ്ട്? അതിനൊരു അവസാനമുണ്ട്. അപ്പൊ അത് ബുദ്ധിമുട്ടാണെങ്കിലും അതെന്ത് ചെയ്യുന്നു? അവസാനിക്കുന്നു. അതേസമയത്തോ വല്ലറല്ലാഹിറ, പാരിസ്ഥിതിക ജീവിതത്തിന്റെ ബുദ്ധിമുട്ട് ഖൈറു മുത്തനാഹിൻ, അതൊരിക്കലും തന്നെ അറ്റല്ലാത്തതാണ്, അവസാനമില്ലാത്തതാണ്. അതുകൊണ്ട് ആ അവസാനമില്ലാത്ത ബുദ്ധിമുട്ട് സഹിക്കുന്നതിനേക്കാളും ബുദ്ധിയുള്ളവൻ
അവസാനമുള്ള ഈ ബുദ്ധിമുട്ട് സഹിക്കാനാണ് എന്താവുക, തയ്യാറാവുക എന്നാണ്. അതുകൊണ്ടാണ് ദാലിക്കും ഖൈറുല്ലക്കും, അതാണ് നിങ്ങൾക്ക് ഉത്തമം അള്ളാഹിന്റെ അടുക്കല്. അതായത് ഇവിടുന്ന് നിങ്ങൾ നിങ്ങളെ ശരീരത്തെ കൊല്ലുക എന്നുള്ളതാണ് ആരുടെ അടുത്ത് ഉത്തമം, അള്ളാഹിന്റെ അടുക്കൽ നിങ്ങൾക്ക് ഉത്തമം. അതേസമയത്ത് ഇവിടുന്ന് നിങ്ങൾ അതിന് പിന്നെ തയ്യാറാവണില്ലെങ്കിലോ, ഇവിടുന്ന് നിങ്ങൾ അതിന് ശരിയാവണില്ലെങ്കിൽ, റെഡിയാവണില്ലെങ്കിൽ, വില്ലിങ് അല്ലെങ്കിൽ പരലോകത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും എന്ന് സൂചിപ്പിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വാമ്മ ഏറ്റവും വലിയ നേട്ടം, ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി ഇവിടുന്ന് ഒന്ന് കുറച്ച് ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ദാലിക്കും ഖൈറുല്ലക്കും ഇന്ദ ബാരിഇക്കും എന്ന് പറഞ്ഞത്. അങ്ങനെ ഫതാബ അലൈക്കും, അള്ളാഹുവിന്റെ അള്ളാഹു നിങ്ങളെ കൊല്ലാൻ വേണ്ടി നിർദ്ദേശിച്ചു, ആ കൊലക്ക് നിങ്ങൾ റെഡിയായപ്പോൾ ഫതാബ അലൈക്കും, നിങ്ങളുടെ പാശ്ചാത്താപം അള്ളാഹു തആല സ്വീകരിച്ചു. കാരണം അള്ളാഹു തആല വല്ലാതെ പാശ്ചാത്താപം സ്വീകരിക്കുന്നവനും അടിമകളോട് കാരുണ്യമുള്ളവനുമാകുന്നു എന്നാണ് പറഞ്ഞത്. ഇനി 56-ാമത്തെ ആയത്ത്, وَإِذْ قُلْتُمْ يَا مُوسَى لَن نُؤْمِنَ لَكَ حَتَّى نَرَى اللَّهَ جَهْرَةً فَأَخَذَتْكُمُ الصَّاعِقَةُ وَأَنْتُمْ تَنْظُرُونَ ثُمَّ بَعَثْنَاكُمْ مِنْ بَعْدِ مَوْتِكُمْ لَعَلَّكُمْ تَشْكُرُونَ وَإِذْ قُلْتُمْ നിങ്ങൾ പറഞ്ഞ സന്ദർഭം ഓർക്കുക. യാ മൂസ, ഓ മൂസ നബിയേ, ലന്നുഅ്മിന ലക, നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല തന്നെ, അള്ളാഹുവിനെ ഞങ്ങൾ കാണും വരെ, ജഹ്റത്തൻ പ്രത്യക്ഷമായി, പ്രത്യക്ഷത്തിൽ അള്ളാഹിനെ ഇങ്ങോട്ട് കാണുന്നത് വരെ ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കില്ല എന്ന് അവർ നിങ്ങൾ പറഞ്ഞു. സഹദത്തുക്കും, അപ്പോൾ നിങ്ങളെ പിടികൂടി, ആ സായിക്കത്തു ഒരു ഇടിത്തി, ഇടിത്തി നിങ്ങളെ പിടികൂടി, വാൻതും തന്നുറൂവും നിങ്ങൾ നോക്കി നിൽക്കേ. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, ഒരു ഇടിത്തി ഇറങ്ങി വരുന്നു, അതിൽ ഇവർ അതവരെ പിടികൂടി അവർ മരണം വരിക്കുന്നു. സുമ്മ ബഹസ്നാക്കും മിമ്പായതി മൗത്തിക്കും, അങ്ങനെ ഈ ഇടിത്തി മുഖേന നിങ്ങൾ മരിച്ചതിനു ശേഷം നിങ്ങളെ നാം വീണ്ടും പുനർജനിപ്പിച്ചു, ലാലക്കും തസ്കുറു, നിങ്ങൾ നന്ദിയുള്ളവരാവാൻ വേണ്ടി. ഇത് മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് തന്നെ ഇസ്രയേലികളുടെ, ഇപ്പുള്ള മദീനയിൽ നിബിധങ്ങൾ സംസാരിക്കുന്ന ഇസ്രയേലികളുടെ പൂർവികർക്കുണ്ടായ മറ്റൊരു അനുഗ്രഹത്തെ കുറിച്ച് അള്ളാഹു തആല സൂചിപ്പിക്കണം. അന്നഹാദാ ഹുവൽ ഇൻആമു സാദിസ്, ഇത് ആറാമത്തെ അനുഗ്രഹമാണ് അവർക്ക് അള്ളാഹു തആല നൽകിയ. മുമ്പ് പറഞ്ഞ അനുഗ്രഹങ്ങൾ ഓരോരുത്തരും നമ്മൾ നമുക്ക് ഓർമ്മ വേണം. ഇനി ആറാമത്തെ അനുഗ്രഹമാണ് അള്ളാഹു തആല അവർക്ക് നൽകിയത്. അതെന്താ? അള്ളാഹു തആല പറയാണ്, ഉദ്കുറു നിഅമത്തി ഹീന ഖുൽതും ലിമൂസ, നിങ്ങൾ മൂസ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ഞാൻ ചെയ്തെന്ന അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുക. എന്താ നിങ്ങൾ പറഞ്ഞത്? ലന്നുഅ്മിനലക, മൂസ നബിയെ നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കൂല, ഹത്താ നറല്ലാഹ ജഹറത്തൻ, പ്രത്യക്ഷമായിട്ട് തന്നെ അള്ളാഹിനെ കാണുന്നത് വരെ, ഫഹദത്തുക്കും സായിഖത്തു, അപ്പോൾ നിങ്ങളൊരു ഇടിത്തി പിടികൂടി അങ്ങനെ നിങ്ങൾ മരിച്ചു, സുമ്മാ ഹയ്യത്തുക്കും പിന്നെ ഞാൻ നിങ്ങളെ ജീവിപ്പിച്ചു, ലിത്തത്തൂബു നിങ്ങൾ പാശ്ചാത്തപിക്കാൻ വേണ്ടി, ഞാൻ ബഹയിക്കും നിങ്ങളുടെ ഈ അതിക്രമങ്ങളെ തൊട്ട് നിങ്ങൾ പാശ്ചാത്തപിക്കാൻ വേണ്ടി, വത്തഖല്ലസു അനിൽ ഇഖാബി അള്ളാഹിന്റെ ശിക്ഷയെ നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയും, വത്തഫൂസു ബിസ്സവാബി പ്രതിഫലം കൊണ്ട് നിങ്ങൾ വിജയിക്കാൻ വേണ്ടിയും എന്ത് ചെയ്തു, നിങ്ങൾക്ക് ഞാൻ വീണ്ടും ജന്മം തന്നു. വാസ്തവത്തിൽ അവര് ഇത് അള്ളാഹു പരസ്യമായിട്ട് കണ്ടാലേ നിങ്ങൾ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ശിക്ഷിച്ചു. അങ്ങനെ ഇടുത്തി വന്നു, അതിന്റെ ശബ്ദത്തിൽ അതിന്റെ ആ ഇടി പൊട്ടി കൊണ്ടിട്ട് അവരെന്ത് ചെയ്തു, മരിച്ചു. ആ മരണം അങ്ങനെ തന്നെ നിലനിർത്തിയാൽ അള്ളാഹുവിന്റെ ശിക്ഷയിലുള്ള മരണമായതുകൊണ്ട് ഇനി കാലാകാലം അവരെന്തനുഭവിക്കേണ്ടി വരും? തിന്മയും ശിക്ഷയും മാത്രം അനുഭവിക്കേണ്ടി വരും അനന്തമായി. അതേസമയത്ത് അവർക്ക് അള്ളാഹു തആല വീണ്ടും പുനർജന്മം കൊടുത്തു. എന്തിന്? ആ ചോദിച്ചത് അവിവേകമായിരുന്നു, അതുകൊണ്ട് പഠിച്ചോനെ അത് പൊറുക്കണമെന്ന് പാശ്ചാത്തപിക്കാനും ഇനി അവരുടെ റെക്കോർഡ് ക്ലിയർ ആക്കാനുമുള്ള ഒരു സംവിധാനം. അപ്പൊ ആ വീണ്ടും പുനർജന്മം നൽകി എന്നതും പാശ്ചാത്താപം സ്വീകരിക്കാനും തൗബ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി എന്നുള്ളതുമാണ് അവർക്ക് അള്ളാഹു തആല ചെയ്തു കൊടുത്ത അനുഗ്രഹം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നത്, തശ്ബീഹുഹും ഫീ ജുഹൂദിഹിം മുഇജിസാത്തിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി അസ്ലാഫിഹിം ഫീ ജുഹൂദി നുബുവത്തി മൂസ അലൈഹി സ്ലാം മാ മുഷാഹദതിഹിം ലി അലമി തിൽക ലായാതി ലാഹിറ وتنبيها على انه تعالى انما لا يظهر عن النبي صلى انما لا يظهر عن النبي صلى الله عليه وسلم مثلها لعلمه بانه لو اظهرها لجحدوها. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് ഇവിടെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു കൊടുത്ത പല അത്ഭുത സംഭവങ്ങളും അമാനുഷിക സിദ്ധികളും അതാര് നിഷേധിക്കുന്നു? റസൂലുള്ളാഹിന്റെ കാലത്തെ ജൂതന്മാർ നിഷേധിക്കുന്നു, ഇസ്രായേലികൾ നിഷേധിക്കുന്നു. അപ്പൊ ആ നിഷേധിക്കുന്ന ആളുകളെ ആ നിഷേധത്തിന്റെ വിഷയത്തിൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അത്ഭുതകരമായ മുഅ്ജിസത്തുകൾ കണ്ടിട്ടും അതിനെ നിഷേധിച്ച ഇവരുടെ പൂർവികരോട് അല്ലാഹു തആല എന്ത് ചെയ്യാണ്? തുലനം ചെയ്യാണ്, കമ്പയർ ചെയ്യാണ്. അതായത് നബിതങ്ങളുടെ കാലഘട്ടത്തിൽ റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തുകൾ കണ്ടിട്ടും നബിതങ്ങളെ എതിർക്കുന്ന ജൂതന്മാരുടെ ഇസ്രായേലികളുടെ നിലപാട്, അതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം ഇവരുടെ പൂർവികര് അത്യത്ഭുതകരമായിട്ടുള്ള മുഅ്ജിസത്ത് മൂസാ നബി അലൈഹിസ്സലാം കാണിച്ചു കൊടുത്തിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? അവര് നിഷേധികളായിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹിനെ ഉണർത്തുക. അതോടൊപ്പം തംബീഹൻ അലാ അന്നഹു തആല ഇന്നമാ ലാ യുദ്ഹുറു അലൈ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇസ്ലാഹാ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്തുണ്ടായിരുന്നത് പോലത്തെ ആ മുഅ്ജിസത്തുകൾ ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് അഥവാ അന്ന് കണ്ട അതുപോലത്തെ പ്രത്യക്ഷമായിട്ടുള്ള ചില മുഅ്ജിസത്തുകൾ റസൂലുള്ളാഹി അല്ലാഹു തആല കൊടുത്തില്ല, അല്ലെങ്കിൽ തങ്ങളിലൂടെ പ്രത്യക്ഷപ്പെടുത്തിയില്ല. അത് പെടുത്താത്ത എന്താ? ലിൽമിഹി അല്ലാഹുന അറിയാം ബി അന്നഹു ലഹു അൽഹറഹ, ആ മുഅ്ജിസത്തുകളെ അല്ലാഹു തആല വെളിപ്പെടുത്തിയാലുള്ള ജഹദൂഹ, ആ മുഅ്ജിസത്തിനെ ആര് നിഷേധിക്കും? ഒരു നിഷേധിക്കും. അപ്പൊ ഒലോ ജഹദൂഹ, നിഷേധിച്ചാലോ ലസ്തഹഖുൽ ഇഖാബ മിസ്ല മസ്തഹഖഹു അസ്ലാഫുഹും, ഇവരുടെ മുൻഗാമികൾ ശിക്ഷക്ക് പാത്രീഭൂതരായതുപോലെ ഇവരും എന്താകും? ശിക്ഷക്കർഹരാകും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കാലഘട്ടത്തിൽ അവിധത്തിലുള്ള ഒരു ശിക്ഷയുടെ സംവിധാനം ഇല്ലാതാക്കാനാണ് അല്ലാഹു തആല എന്ത് ചെയ്തത്? ആ നിലക്കുള്ള ഒരു ഇത് ഇവിടെ ഉണ്ടാക്കാതിരുന്നത് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. മറ്റൊരു കാര്യം, ഫീഹി തസ്ലിയത്തുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്മാ യുലാഖി മിൻഹും, ഈ ഇസ്രായേലികളിൽ നിന്ന് നബിതങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് റസൂലുള്ളാഹി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിഷേധാത്മകമായ നിലപാട്, ആ നിലപാടിൽ നബിതങ്ങളുടെ മനസ്സിന് വലിയ വിഷമമുണ്ട്. ആ വിഷമത്തിൽ റസൂലുള്ളാഹിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ ഹൃദയത്തിന് പണ്ട് ഉലുൽ അസ്മുകളിൽ പെട്ട പ്രവാചകന്മാർ മൂസാ നബി അലൈഹിസ്സലാം അടക്കമുള്ള നബിമാര് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാനുള്ള ഒരു സ്ഥിരത കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫീഹി ഇസാലത്തു ശുബഹത്തി മൻ യഖൂലു, പറയണ ചില ആളുകളുടെ ഒരു ചെറിയൊരു തെറ്റിദ്ധാരണ, അത് തിരുത്തലും ഇതിൽ ഉദ്ദേശമുണ്ട്. എന്താണ്? ഇന്ന നുബുവത്ത് മുഹമ്മദിൻ സല്ലല്ലാഹി അലൈഹി വസല്ലം ലൗ സഹത്ത് ലക്കാന ഔല നാസി ബില്ലിമാ നബിയ അലുൽ കിതാബി, റസൂലുള്ളാഹി തങ്ങൾ പ്രവാചകനാന്ന് പറയുന്നത് സത്യമാണെങ്കിൽ, ചില ആളുകൾക്ക് ഉണ്ടാകാവുന്ന ഒരു ഡൗട്ടാണ്, കാരണം അവർ വേദം കിട്ടിയവരാണല്ലോ. നബിതങ്ങൾ ശരിക്കുള്ള പ്രവാചകനാണെങ്കിൽ ആ പ്രവാചകനെ കൊണ്ട് വിശ്വസിക്കേണ്ടത് ആരാ? അത് ഇസ്രായേലികളാ വിശ്വസിക്കേണ്ടത്. കാരണം എന്താ? അവർക്ക് എന്തുണ്ട്? ലിമാന്നഹും അറഫു ഖബറഹു, റസൂലുള്ളാഹിന്റെ ചരിത്രമൊക്കെ ആർക്കറിയാലോ, വേദത്തിലൂടെ അവർക്കറിയാലോ. അപ്പൊ ഇസ്രായേലികൾ വിശ്വസിക്കണില്ലാതെ വന്നാ പിന്നെ റസൂലുള്ള ശരിക്കുള്ള പ്രവാചകൻ അല്ല എന്നല്ലേ വരിക എന്ന് ചില ആളുകൾക്ക് ചോദിക്കാനുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ ആ അവസരത്തെ നിഷേധിക്കലാണ് ഇതിലൂടെ. കാരണം എന്താ? വദാലിക്കലി അന്നഹു തആല അല്ലാഹു തആല ബയ്യന, പിന്നെ വിശദീകരിച്ചു, അന്ന അസ്ലാഫഹും ഈ ജൂതന്മാരുടെ മുൻഗാമികൾ, മയമുഷാഹദത്തിഹിം തിൽക്കൽ ആയാത്തിൽ ബാഹിറ അലാ നുബുവത്തി മൂസാ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രവാചകത്വത്തിനുള്ള പ്രത്യക്ഷമായിട്ടുള്ള തെളിവുകൾ, മുഅ്ജിസത്തുകൾ അവർ നേരിട്ട് കണ്ടിട്ട് അവരെന്ത് ചെയ്തു? കാലു ഉയർത്തദൂന കുല്ല വഖത്തിൻ, ഓരോ സമയത്ത് ഒരു ഇസ്ലാം എന്ന് പുറത്താണ് പണികൾ എടുത്തു അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ചെങ്കടല് കടന്ന് അപ്പുറത്തേക്ക് രക്ഷപ്പെട്ടു പോയിട്ട് അപ്പുറത്ത് രക്ഷപ്പെട്ട് ചെന്ന് കുറച്ചാൾക്കാർ വേറെ ബിംബങ്ങളെ പൂജിക്കുന്നത് കണ്ടപ്പോൾ ഈ അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ടും അവർ ഉടനെ തന്നെ ചോദിച്ച ചോദ്യമാണ് ഇജ അല്ലൻ ആയിലാഹൻ, മൂസാ നബിയെ ഞങ്ങൾക്ക് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരുമോ? കമാലഹും ആലിഹ, ഇവർക്കൊക്കെ കുറെ ദൈവങ്ങൾ ഉണ്ടല്ലോ അതേപോലെ ഉണ്ടോ? അപ്പൊ അങ്ങനെയാണ് ഇവരുടെ മുൻഗാമികൾ തെളിവ് ശരിക്ക് കണ്ടിട്ടും എന്ത് ചെയ്തിട്ടില്ല, അവര് വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ നബിതങ്ങൾ തെളിവ് കാണിച്ചു കൊടുത്താലും വിശ്വസിക്കാത്ത സ്വഭാവം പിൻഗാമികൾക്ക് ഉണ്ടായത് കൊണ്ട് റസൂലുള്ള ശരിക്കുള്ള പ്രവാചകനായിരുന്നുവെങ്കിൽ അവർ വിശ്വസിക്കുമായിരുന്നു എന്നുള്ള ഒരു സംഗതി ഒന്നും ചിന്തിക്കേണ്ടതില്ല. അപ്പോൾ ഫലായത്തെ അജബുഖാലിഫത്തിഹിം ലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിക്ക് അവർ എതിരാകുന്നതിൽ ഒരു അത്ഭുതമല്ല. വൈൻ വജദൂഫി കുത്തുബിഹിം അൽ അഖ്ബാർ അൻ നുബുവത്തിഹി, റസൂലുള്ളാഹിന്റെ ചരിത്രത്തിന്റെ രേഖകൾ, അവരുടെ നുബുവത്തിന്റെ രേഖകൾ അവരുടെ കിതാബിൽ കണ്ടിട്ടും അവർ നിഷേധിക്കുന്നുവെങ്കിൽ അല്ല അത്ഭുതമൊന്നുമില്ല. കാരണം ഇവരുടെ പൂർവികരായിട്ടുള്ള ആളുകൾ മൂസാ നബി അലൈഹി സ്വലാമിന്റെ അടുത്തുനിന്ന് എമ്പാടും അത്ഭുതങ്ങൾ കണ്ടിട്ട് എന്ത് ചെയ്തിട്ടില്ല, അവർ
അവര് പിന്നെയും നിഷേധികളാകാൻ തയ്യാറായിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഈ രൂപത്തിലുള്ള ഒരു സംശയം ചോദിക്കേണ്ടതില്ല എന്ന് തെളിയിക്കലാണ് ഇതിന്റെ ഉദ്ദേശം എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി നിങ്ങളുടെ ആ സംഭവത്തിൽ റസൂലുള്ളാഹിന്റെ ആധികാരികത ഒന്നുകൂടി വ്യക്തമാക്കാനാണ്. ഇനി മറ്റൊരു നിരീക്ഷണം, ലമ്മ അഖ്ബറ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഹാദിഹിൽ ഖസസി, ഈ മൂസ നബി അലൈഹി സ്വലാമിന്റെ കാലത്തുണ്ടായ ചരിത്രങ്ങളൊക്കെ റസൂലുള്ള വിശദീകരിക്കുന്നു. മഅന്നഹു കാന ഉമ്മിയൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തല്ല പാഠശാലയിൽ പോയ ആളല്ല, ലം യസ്തഗിൽ ബിത്തഅല്ലുമി അൽബത്ത, പഠനമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, റസൂലെ ബന്ധപ്പെട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പഠിച്ചു കൊണ്ടുവരാ എവിടുന്നെങ്കിലുമൊക്കെ അത് കണ്ടെത്താനുള്ള സമീപനങ്ങളുമായിട്ട് ആരും ബന്ധപ്പെട്ടിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ല എങ്കിൽ വജബായിക്കുനദാലിക്കരൽ വഹയി, എന്നിട്ടും റസൂലുള്ള ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഈ ചരിത്രം പറയണമെങ്കിൽ അത് വഹീന്റെ അടിസ്ഥാനത്തിലേ പറയൂന്ന് മനസ്സിലാക്കാം. അപ്പോൾ മുൻകാലത്തുണ്ടായ ഈ സംഭവങ്ങളെ നബി തങ്ങൾ വിശദമായി വിശദീകരിക്കുമ്പോൾ അത് റസൂലുള്ള നബിയാണ് എന്നതിന്റെ, അവിടത്തേക്ക് വഹിയുണ്ട് എന്നതിന്റെ രേഖയായിട്ട് മനസ്സിലാക്കാം എന്നതുകൊണ്ടുകൂടിയാണ് അത് പറയണത്. ഇനി ഏതായാലും ശരി, ഇവിടെ പറഞ്ഞ സംഭവം അതാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ഇസ്രയേലികൾ പറഞ്ഞു, എന്ത്, ഞങ്ങൾ പ്രത്യക്ഷമായിട്ട് തന്നെ അള്ളാഹിനെ കണ്ടാലേ നിങ്ങളെ കൊണ്ട് വിശ്വസിക്കുള്ളൂ, നിങ്ങൾ നബിയാതെ ഞങ്ങൾ സമ്മതിക്കണമെങ്കിൽ എന്തു വേണം, ഞങ്ങൾക്ക് ശരിക്കും അള്ളാഹിനെ കാണിച്ചു തരണം എന്ന് അവർ പറഞ്ഞു. ഈ പറഞ്ഞ സംഭവം എപ്പോഴാ നടന്നത് എന്നതിനെ കുറിച്ച് രണ്ട് നിരീക്ഷണമുണ്ട്. ഒന്ന്, അന്നഹാദിഹിൽ വാക്യാത്ത കാനത്ത് ബാദാൻ കല്ലഫല്ലാഹു അബദത്തൽ ഇജ്ലി ബിൽ ഖത്ലി, പശുക്കുട്ടിയെ ആരാധിച്ചവരോട് അള്ളാഹു തആല അവരെ കൊല്ലാനുള്ള കൽപ്പന പുറപ്പെടുവിച്ചതിന് ശേഷമാണ് എന്നാണ് ഒരു നിരീക്ഷണം. അതായത് മൂസാ നബി അലൈഹിസ്സലാം തൗറിസീന പർവ്വതത്തിൽ നിന്ന് തൗറാത്തുമായി തന്റെ ജനതയുടെ അടുത്തേക്ക് തിരിച്ചു വന്നപ്പോൾ ഫറാ മാഹും അലൈഹിമിൻ ഇബാദത്തിൽ ഇജ്ലി, പശുക്കുട്ടിയെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആ സംഭവങ്ങൾ വളരെ ദയനീയമായിട്ടുള്ള രംഗങ്ങളൊക്കെ കണ്ടു. അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനോട് നിന്നെ ഏൽപ്പിച്ച് പോയതല്ല ഞാൻ, നീ ഇവിടെ എന്തെടുക്കായിരുന്നു എന്ന് ചോദിച്ചതും അതേപോലെ സാമിരിയോട് ചില പരാമർശങ്ങൾ നടത്തിയതും അതെല്ലാം കഴിഞ്ഞു. അതേപോലെ തന്നെ പശുക്കുട്ടിയെ മൂസാ നബി അലൈഹി ഇസ്ലാം എന്ത് ചെയ്തു, ഇവരെ ദൈവമായി കണ്ട ആ പശുക്കുട്ടിയെ മൂസാ നബി അലൈഹി ഇസ്ലാം കത്തിച്ച് അതിന്റെ ചാരമൊക്കെ ആ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് 70 കേമന്മാരായിട്ടുള്ള ആളുകളെ അവരെ കൂട്ടത്തുനിന്ന് 70 ആളുകളെ മൂസാ നബി അലൈഹി ഇസ്ലാം പ്രത്യേകം തെരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി, ഈ ആളുകള് അവര് കേമന്മാരായിട്ടുള്ള നല്ലവരായ ആളുകളാണ് അവര്. അപ്പൊ ആ കൂട്ടത്തുനിന്ന് കൊള്ളാവുന്ന 70 ആളുകളെ മൂസാ നബി അലൈഹി ഇസ്ലാം തെരഞ്ഞെടുത്തു. ഈ പശുക്കുട്ടിയെ ആരാധിക്കുക എന്നുള്ള അരുതായ്മ ചെയ്തവർക്ക് വേണ്ടി എന്ത് ചെയ്യണം, പിന്നെ അള്ളാഹുവോട് ക്ഷമാപണം നടത്താൻ വേണ്ടി ഈ 70 ആളുകൾ, ഇതാരാ ഈ SYS പലങ്ങാട്, മറ്റു മെസ്സഞ്ചറുകളുടെ ഒന്നും പരസ്യം തൽക്കാലം അതിൽ കൊടുക്കേണ്ടതും കൊടുക്കേണ്ടാത്തൊന്നും ഇവിടെ പറയണ്ട, കൊടുക്കേണ്ടിടത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്ലോബൽ വോയിസിന്റെ പ്രവർത്തകർ അഡ്മിൻമാർ കൊടുത്തോളും സുഹൃത്തെ. അതുകൊണ്ട് മറ്റു മെസ്സഞ്ചറുകളുടെ ഒരു ഇത് ഇവിടെ എഴുതിയാൽ അത് നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കും നമ്മക്കും ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. എന്തുദ്ദേശത്തിനാണെങ്കിലും ശരി, നല്ല ഉദ്ദേശത്തിനാണെങ്കിലും വേണ്ടില്ല, അല്ലാത്ത ഉദ്ദേശത്തിന് വേണ്ടിയാണെങ്കിലും വേണ്ടില്ല, മറ്റൊരു മെസ്സഞ്ചറിനെയും ബൈലുക്സ് ആയിട്ട് നമ്മൾ നല്ലൊരു ബന്ധത്തിൽ പോവുകയാണ്. ഇപ്പൊ തൽക്കാലം ഈ മെസ്സഞ്ചറിനെ എമ്പാടും നമുക്ക് സേവനം നൽകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളും, എന്നെ ശ്രദ്ധിക്കുന്ന മുഴുവൻ സുഹൃത്തുക്കളും, പലപ്പോഴും നമ്മളിത് പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോ മുമ്പ് ആ സമയത്ത് ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഉണർത്തുകയാണ്, മറ്റൊരു മെസ്സഞ്ചറിന്റെ വാർത്തയും ദയവ് ചെയ്ത് ഇവിടെ ആരും പറയുകയോ അടിക്കുകയോ ചെയ്യരുത്. കാരണം എന്താ വെച്ചാൽ അതിനൊരു ആവശ്യം നമുക്കില്ല. ഇപ്പോ നമുക്കുള്ള സേവനം ഒരു സ്ഥലത്ത് ചെയ്താൽ തന്നെ എമ്പാടും മതിയാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും അവരും ഇങ്ങോട്ടും സഹകരിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചു പോണത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മൾ ചിലപ്പോൾ നല്ല ഉദ്ദേശത്തിന് ചെയ്താൽ പോലും അത് പാരയാകുമെന്ന് എന്ത് ചെയ്യണം, സദുദ്ദേശത്തോടുകൂടെ അടിക്കുന്ന സുഹൃത്തുക്കളാണെങ്കിൽ അവരത് എന്ത് ചെയ്യണം, അറിയിക്കണം. അത് അവർ മനസ്സിലാക്കണം. ഓക്കെ. അപ്പൊ അത് പിന്നെ നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കും നമ്മക്കും ബുദ്ധിമുട്ടുണ്ടാക്കും. അതായത് നമ്മളിങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ചിലപ്പോ ബൈലുക്സിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ തന്നെ നിങ്ങൾക്ക് പിന്നെ ബൈലുക്സ് കയറാൻ പറ്റാത്തൊരവസ്ഥ, നിങ്ങൾ IP ഒരു ബ്ലോക്ക് ചെയ്യണ അവസ്ഥയൊക്കെ വരും. അപ്പൊ അതിനൊന്നും നമ്മൾ ഉത്തരവാദികളാവൂല. എന്ന് മാത്രമല്ല വളരെ കർശനായി തന്നെ പിന്നെ ഒരു ഒരു സ്ഥലത്ത് വന്നിട്ട് വേറൊരു സംവിധാനത്തിന്റെ പരസ്യം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മക്കും അതിൽ സുഖക്കുറവ് തോന്നുന്നില്ലേ. അപ്പൊ അങ്ങനെ ഉണ്ടല്ലോ, സ്ഥലം കുലം മുഖം ന്യായം എങ്ങനെയൊക്കെ ഉണ്ട്, ഓരോന്നിനിന്ന് ഇന്നതിയാത്തുൽ അർബ കാരണ ഒരു സംഭവം ഉണ്ട്, ഇന്നോർത്ത് ഇന്നത് എന്നുള്ളൊരു സംഭവം. അപ്പൊ ആ സംഭവം എന്ത് ചെയ്യണം,
അത് നമ്മളൊക്കെ പാലിക്കണം. അത് നമ്മളൊക്കെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അവർ വോയിസ് എന്നുള്ള പ്രത്യേക മെസ്സേജ് പലപ്പോഴും ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളതാണ്, കൊടുത്തിട്ടുള്ളതാണ്. അതെല്ലാവരും എന്തെങ്കിലും ശ്രദ്ധിക്കണം. അപ്പൊ അദ്ദേഹം അദ്ദേഹം നല്ല ഉദ്ദേശം കൊണ്ട് അടിച്ചതായിരിക്കും, പക്ഷെ ചില പിന്നെ നല്ല ഉദ്ദേശങ്ങൾ ചിലപ്പോൾ എന്താവില്ല, അത് നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്ന് എല്ലാവരും മനസ്സിലാക്കുക എന്ന സംബന്ധമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. അതെപ്പോഴുള്ള അപ്പൊ നമ്മളെ ഒരു സ്ഥല നാട്ടിൽ പോവാണ്, അദ്ദേഹത്തിന്റെ യാത്ര സന്തോഷ കുമാർ ആവട്ടെ, എല്ലാവരും തീർക്കുക. അപ്പോ പിന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പിന്നെ ആ കാര്യം നമ്മള് പ്രത്യേകം ശ്രദ്ധിക്കുക. തരാ ശംസീർ ലൈവ് കൊടുക്കാൻ വന്ന ആളാണോ? അപ്പൊ ഏതായാലും ശരി, ആ സംഭവമൊക്കെ കഴിഞ്ഞു. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാം കൂട്ടത്തിൽ നിന്ന് 70 ആളുകളെ പ്രത്യേകം തെരഞ്ഞെടുത്തു. ഈ പശുക്കുട്ടി ആരാധിച്ചവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രത്യേകം ക്ഷമാപണം പറയാൻ വേണ്ടി, പിന്നെ അവർക്ക് അവിടുന്ന് ഒരു ഒരു കുറ്റബോധം അവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് തൂര് സീനാ പർവ്വതത്തിലേക്ക് പോകാൻ വേണ്ടി ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാം തെരഞ്ഞെടുത്തു 70 ആളുകളെ. അങ്ങനെ ഫലം മാ ഖറജു ഇല തൂരി, തൂർ പർവ്വതത്തിലേക്ക് അവർ പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ട് കാലുലി മൂസാ, മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അവർ പറഞ്ഞു, ഈ 70 ആളുകൾ നമ്മൾ ശരിക്കും നോക്കണം. ഈ 70 ആളുകാരനെ ആ കൂട്ടത്തിലുള്ള ഏറ്റവും കൊള്ളാവുന്ന ആൾക്കാരാണ്, ആ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും സെലക്ട് ചെയ്യാവുന്ന ആൾക്കാരാണ് 70 ആൾക്കാര്. ആ ആൾക്കാര് ഒട്ട് പോകുമ്പോ തൂർ സീനാ പർവ്വതത്തിലേക്ക് പോയപ്പോ അവര് പറഞ്ഞു, എന്ത് സെൽ റബ്ബക ഹത്താ യുസ്മി അനാ കലാമഹു, മൂസാ നബിയെ അള്ളാഹുവിന്റെ വർത്താനം ഞങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാൻ വേണ്ടി നിങ്ങളൊന്ന് അള്ളാഹിനോട് ചോദിക്കണം, ഞങ്ങൾക്കൊന്ന് പഠിച്ചവന്റെ വർത്താനം കേൾക്കാൻ എന്ത് ചെയ്യണം, നിങ്ങളൊരു അവസരം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. അങ്ങനെ മൂസാ അലൈഹി ഇസ്ലാം ദാലിക്ക, മൂസാ നബി അലൈഹി ഇസ്ലാം റബ്ബിനോട് അത് ആവശ്യപ്പെട്ടു. ഫജാബഹുല്ലാഹു ഇലൈഹി, അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് ഉത്തരം ചെയ്തു വെച്ചാൽ അത് കേൾപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. അങ്ങനെ വലമ്മാ ദനാ മിനൽ ജബലി, പർവ്വതത്തിലേക്ക് തൂര് സീനാ മലയിലേക്ക് അടുത്ത് വന്നപ്പോൾ അതാ പ്രത്യേകമായിട്ടുള്ള ഒരു മേഘം വന്ന് മൂടുകയും അതുപോലെ തന്നെ ആ പർവ്വതം മൊത്തം അതിലിങ്ങോട്ട് വലയം ചെയ്യുകയും ചെയ്തു. ഒരു പ്രത്യേകമായിട്ടുള്ള ഇരുട്ടിൻ്റെതായിട്ടുള്ള ഒരു സ്വഭാവം വന്നു. മൂസാ നബി അലൈഹി ഇസ്ലാം ആ മേഘത്തിന്റെ അടുത്തേക്ക് അടുത്ത് വരികയും മൂസാ നബി അലൈഹി ഇസ്ലാം അതിലേക്ക് പ്രവേശിച്ച് ഒപ്പുള്ളവരോടൊക്കെ ആ മേഘത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പറഞ്ഞു. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാം മത്താ കല്ലമഹു റബ്ബുഹു വഖഅ അലാ ജബഹതിഹി നൂറുൻ സാത്യുൻ ലാ യസ്തതീഉ അഹദു മിൻ ബനി ആദമ നദറു ഇലൈഹി, മൂസാ നബി അലൈഹി ഇസ്ലാം റബ്ബിനോട് സംസാരിക്കുമ്പോഴൊക്കെ അതാ മൂസാ നബിന്റെ നെറ്റിയിൽ ഒരു പ്രത്യേകമായ പ്രകാശം പ്രത്യക്ഷപ്പെട്ടു. ഒരു മനുഷ്യനും തന്നെ അതിലേക്ക് നോക്കാൻ പറ്റാത്ത വിധം പ്രഭചൊരിയുന്ന ആ പ്രകാശം. ആ സമയത്ത് വസമിഅൽ ഖൗമു കലാം അല്ലാഹി മഅ മൂസാ അലൈഹി ഇസ്ലാം, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ അല്ലാഹു തആല നടത്തുന്ന സംഭാഷണങ്ങളിൽ നിന്ന് ആ ജനങ്ങൾ കേട്ടു. അതായത് യഖൂലു ലഹു ഇഫ്അൽ വലാ തഫ്അൽ, ഇന്നത് ചെയ്യൂ ഇന്നത് ചെയ്യരുത് എന്നൊക്കെ പറയണത് ആര് കേൾക്കുന്നു, അവർ കേൾക്കുന്നു. അങ്ങനെ ഫലം മാ തമ്മൽ കലാമു, സംസാരം പൂർത്തിയായപ്പോൾ ഇൻകശഫാൻ മൂസാ, മൂസാ നബി അലൈഹി ഇസ്ലാമിനെ തൊട്ടതാ മാറി നിൽക്കുന്നു അൽ ഖമാമു, ആ മേഘം അല്ലദീ ദഖല ഫീഹി, അതിന്റെ ഉള്ളിലാണല്ലോ താൻ പ്രവേശിച്ചിരുന്നത്, ആ മേഘം മാറി നിന്നു. ഫഖാലൽ ഖൗമു ബഅദ ദാലിക, അതാണോ അള്ളാനായിട്ട് അള്ളാഹ് നിങ്ങളായിട്ട് സംസാരിക്കണത് കേൾപ്പിച്ചരണെന്ന് നല്ലൽക്ക് വരെ ആവശ്യപ്പെട്ടത് നേരത്തെ, അത് മൂസാ നബി അലൈഹി ഇസ്ലാം അഡ്മിറ്റ് ചെയ്യുകയും അള്ളാഹുവിനോട് അത് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ആവശ്യപ്പെട്ടു, അവർക്കത് കേൾപ്പിച്ചും കൊടുത്തു. അത് കേൾപ്പിച്ചു കൊടുത്തപ്പോ ഇതിനു ശേഷം അവര് പറയണത് മൂസാ നബി എങ്ങക്ക് ഒന്നല്ലേ കേൾക്കണ്ടു, ഇങ്ങനെ വർത്താനം കേട്ടാലൊന്നും പോരാ, പരസ്യമായിട്ട് ഞങ്ങൾക്ക് ആരെ കാണണം, അള്ളാനെ കാണണം, പ്രത്യക്ഷമായിട്ട് അള്ളാനെ കണ്ടാലേ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അത് ധിക്കാരത്തിന്റെ വർത്താനാണ്. ആ ധിക്കാരത്തിന്റെ വർത്തമാനം അവർ പറഞ്ഞപ്പോൾ അവരെ പെട്ടെന്ന് ഒരു ഇടുത്തി പിടികൂടുകയും, സായിക്കത്തിന് വേറെ അർത്ഥമുണ്ട്, ഒരർത്ഥാണ് ഇടുത്തി അവരെ പിടികൂടുകയും അങ്ങനെ ഒമാത്തു ജമിഅൻ അവരെല്ലാവരും മരിക്കുകയും ചെയ്തു. ഈ 70 ആളുകളായിട്ട് ഇപ്പൊ നടന്നൊരു സംഭവത്തിന് എന്ത് ചെയ്യാൻ വേണ്ടി, അത് ആ ലൈൻ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് കൂട്ടത്തിൽ നിന്ന് കൊള്ളാവുന്ന 70 ആളായിട്ട് തൂര് സീനാ പർവ്വതത്തിലേക്ക് മൂസാ നബി അലൈഹി ഇസ്ലാം പോയി. അവിടുന്ന് ഇവരെ ഈ നിഷേധാത്മകമായിട്ടുള്ള വളരെ ധിക്കാപനപരമായിട്ടുള്ള ഒരു ചോദ്യം വന്നപ്പോ അള്ളാഹു അവരെന്ത് ചെയ്തു, മരിപ്പിച്ചു. അതോടുകൂടെ മൂസാ നബി അലൈഹി ഇസ്ലാം ഭയങ്കര പ്രതിസന്ധിയിലായി. കാരണം എന്താ, 70 ആൾക്കാരായിട്ട് പട്ടാപകൽ മൂസാ നബി അലൈഹി ഇസ്ലാം പോരുന്നത് ആര് കണ്ടിട്ടുണ്ട്, ഇസ്രയേലികൾ കണ്ടിട്ടുണ്ട്. നിച്ചങ്ങായിമാര് 70 ആൾ ഇവിടുന്ന് മരിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെന്നാല് എന്തേക്കും അവിടുത്തെ കോലം അല്ലേ. അവരെ സ്വഭാവം മൊത്തത്തിൽ നമുക്ക് മനസ്സിലായല്ലോ നേരത്തെ തന്നെ, നിസ്സാര പിന്നെ സംഗതികൾ ഉണ്ടാവുമ്പോ തന്നെ എന്താവും, സ്വഭാവത്തിന് മാറ്റം വരുന്ന ആൾക്കാരായിരുന്നു അവര്. അതുകൊണ്ട് തന്നെ 70 ആളെ കൊണ്ടുപോയിട്ട് കൊലക്കു കൊടുത്തു എന്നുള്ളൊരു പ്രശ്നമുള്ളപ്പോ നിന്റെ പേരിൽ വരാൻ പോണത് പഠിച്ചോനെ,
അങ്ങനെ മൂസ നബി അലൈഹി ഇസ്ലാം എന്ത് ചെയ്തു, ഈ മരിച്ചെടുക്കുന്ന ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് വഖാമ മൂസ റാഫിയന്നദൈഹിലസ്സമാഇയദു, ആകാശത്തേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് മൂസ നബി ദുആർക്കാൻ തുടങ്ങി. എന്താണ്, യാ ഇലാഹി പർച്ചോനെ ഇഖ്തർതു മിൻ ബനി ഇസ്രായീല സബഈന റജുല, ഇസ്രായേലികളിൽ നിന്ന് 70 ആളുകളെ ഞാൻ പ്രത്യേകം സെലക്ട് ചെയ്തു. ലിയകൂനു ഷുഹൂദി ബി ഖബൂലി തൗബതിഹിം, ആ ജനങ്ങളുടെ തൗബ അല്ലാഹു തആല സ്വീകരിച്ചു എന്നതിന് എനിക്ക് സാക്ഷികളാകാൻ വേണ്ടിയിട്ട് 70 ആളുകളെ ഞാൻ എന്ത് ചെയ്തു, പ്രത്യേകമായിട്ട് തെരഞ്ഞെടുത്തു. അങ്ങനെ പ്രത്യേകമായിട്ട് തെരഞ്ഞെടുത്തിട്ട് അവരുമായിട്ട് ഞാൻ വന്നു. അങ്ങനെ ഫാർജിഉലൈഹിം, ഞാൻ ആ ഇസ്രായേലികളിലേക്ക് തിരിച്ചു പോകുന്നു. വലൈസ മഅഈ മിൻഹും വാഹിദുൻ, ആ 70 ഒരൊറ്റയാളും എന്റെ കൂടല്ല. അങ്ങനെ ഞാൻ അങ്ങോട്ട് തിരിച്ചു പോകുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട്. ഫമല്ലദീ യഖൂലൂന ഫീയ, ഇസ്രായേലികൾ എന്നെ പറ്റി എന്താ പഠിച്ചോനെ പറയാ, അതുകൊണ്ട് തന്നെ എനിക്ക് വല്ലാത്ത വിഷമുണ്ട്. ഫലം മസൽ മൂസ മുസ്തഖലം ബിദ്ദുആഇ, മൂസ നബി അലൈഹി ഇസ്ലാം ഈ ദുആയി തന്നെ മുഴുകി, പഠിച്ചോനെ ഞാനിങ്ങനെ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലായല്ലോ, ഈ നിനക്ക് ഇവരെ മരിപ്പിക്കണമെന്ന് പരിപാടി ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ മരിപ്പിച്ചൂടായിരുന്നോ. റബ്ബേ, ഇവിടെ വെച്ച് ഞാൻ മാത്രമേ ഇവർ ഇങ്ങനെ ഒരു ധിക്കാരം ചെയ്തിട്ടാണ് മരിച്ചത് എന്ന് അറിയണുള്ളൂ. ഇസ്രായേലികളോട് ഞാനിത് പറഞ്ഞാൽ അവരത് വിശ്വസിക്കുമോ, ഞാൻ വല്ലാത്ത വിഷമത്തിലാണെന്ന് പറഞ്ഞു. അങ്ങനെ മൂസ നബി ഒരുപാട് ദുആ ചെയ്തപ്പോൾ അവരുടെ ആത്മാക്കളെ അല്ലാഹു തആല അവരിലേക്ക് തിരിച്ചു കൊടുത്തു. വതലബ തൗബത ബനീ ഇസ്രായീല മിൻ ഇബാദത്തിൽ ഇജ്ലി, പശുക്കുട്ടിയെ ആരാധിച്ചതിന് ഇസ്രായേലികൾ പാശ്ചാത്തപിക്കണമെന്ന് എന്ത് ചെയ്തു, അവരെ പിന്നെ കൽപ്പിക്കുകയും ചെയ്തു. പിന്നെ അങ്ങനെ ഫഖാല അല്ലാഹു തആല പറഞ്ഞു, ലാ ഇല്ലാ യഖ്തുലു അൻഫുസഹും, അവരവരെ കൊല്ലണം. അതായത് പശുക്കുട്ടിയെ ആരാധിക്കുന്നതിന് ശേഷം അവർ പശു അവരെ ശരീരത്തെ കൊന്നു കഴിഞ്ഞതിന് ശേഷം തന്നെ എന്ത് ചെയ്തു, ഇങ്ങനെ മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ വന്നിട്ടുള്ള ആളുകൾ. ബഹുമാനപ്പെട്ട പിന്നെ റാസി ഇമാമിന്റെ തഫ്സീർ എന്നാണ് ഞാനിത് വായിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നു. ഒരു സുഹൃത്ത് ചോദിച്ചതിനുള്ള മറുപടിയാണ്. അപ്പൊ ഏതായാലും ശരി, അങ്ങനെ ഇബ്രാഹിം പിന്നെ മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ ജനതക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് തിരിച്ചു കൊടുത്തു, അവരുടെ ആത്മാക്കളെ തിരിച്ചു കൊടുത്തു. അതാണ് എന്ത്, വൈദ് കുൽത്തും യാ മൂസ മുസാനബിയെ എന്നിങ്ങൾ പറഞ്ഞ സന്ദർഭം, ലന്നുഅ്മിന ലക ഹത്താ നറ അല്ലാഹ ജഹറ, പ്രത്യക്ഷമായിട്ട് തന്നെ അള്ളാഹനെ കാണുന്നത് വരെ ഞങ്ങൾ നിന്നെ കൊണ്ട് വിശ്വസിക്കൂല എന്ന് പറഞ്ഞു. ഫഹദത്തുക്കും സായിക്ക, അപ്പോൾ അവരെ എന്ത് ചെയ്തു, പിന്നെ ഒരു ഇടുത്തി പിടികൂടി. വാന്തും തള്ളുറു, നിങ്ങളെ ഒരു ഇടുത്തി പിടികൂടി. വാന്തും തള്ളുറു, നിങ്ങൾ നോക്കി നിൽക്കേ. അങ്ങനെ മരിച്ചുപോയി അവർ ആ ഇടുത്തി കാരണത്താൽ. മരിച്ചു പോയിട്ട് സുമ്മബായസനാക്കും മിമ്പായതി മൗത്തിക്കും, നിങ്ങളുടെ മരണശേഷം നിങ്ങളെ നാം വീണ്ടും പുനർജനിപ്പിച്ചു. ലാലക്കും തഷ്കുറൂ, നിങ്ങൾ നന്ദിയുള്ളവരാവാൻ വേണ്ടി. അപ്പൊ അവര് മരിച്ച് ശിക്ഷ മുഖേന അള്ളാഹു മരിപ്പിച്ചിട്ട് വീണ്ടും അവർക്ക് ജന്മം നൽകി എന്നത് അത് അവർക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്നാണ് ഉണർത്തുന്നത്. ഒന്നിപ്പത് അവര് പശുക്കുട്ടിയെ ആരാധിച്ചതിന്റെ പേരില് പരസ്പരം ശരീരത്തെ കൊല്ലാനുള്ള നിർദ്ദേശം വന്നു. കൊല കഴിഞ്ഞതിന് ശേഷം പിന്നെയും അതൊന്ന് റാഹത്താക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കായിരുന്നു എന്നാണ് ഈ അടിസ്ഥാനത്തിൽ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ഒരു അഭിപ്രായം ഉള്ളത് അന്നഹാദിയിൽ വാക്കിയത്തെ കാനത്ത് ബൈദൽ ഖത്ലി, ആദ്യം പറഞ്ഞത് പിന്നെ പശുക്കുട്ടിയെ ആരാധിക്കുന്നതിന് മുമ്പ് ആരാധിച്ചതിന്റെ പേരില് കൊല നടക്കുന്നതിന്റെ മുമ്പാണ് എന്ത് ചെയ്തത്, ഇങ്ങനെ ചെയ്തത് എന്നാണ്. ഇനി രണ്ടാമത്തെ നിരീക്ഷണം, പശുക്കുട്ടിയെ ആരാധിച്ചതിന് ശേഷം തന്നെയാണ് എന്ത് ഇവര് പോയത് എന്നാണ് രണ്ടാമത്തെ നിരീക്ഷണം. അതനുസരിച്ചും സംഭവങ്ങളൊക്കെ തന്നെയാണ് ഏറെക്കുറെ. പിന്നെ പക്ഷെ അതിലുള്ള ഒരു വ്യത്യാസം എന്താ വെച്ചാല്, അവരുടെ പാശ്ചാത്താപത്തിന്റെ ഭാഗമായിട്ട് ശരി കൊല്ലണം എന്ന നിർദ്ദേശം ആദ്യം പറഞ്ഞ റിപ്പോർട്ട് അനുസരിച്ച് അവർ കൊല നടത്തുന്നതിന് മുമ്പാണ് എന്ത് ചെയ്തത് പോയതെന്ന റിപ്പോർട്ട് അനുസരിച്ച് കൊല്ലാനുള്ള നിർദ്ദേശം അല്ലാഹ് അപ്പ നൽകിയതാണ്. അതേസമയത്ത് ഓൾറെഡി കൊല നടന്നതിന് ശേഷം പോവുകയാണെങ്കിൽ എന്ന അഭിപ്രായം അനുസരിച്ചാണെങ്കിലോ എന്തുണ്ടാവില്ല, ആ ഒരു സംഭവം ഉണ്ടാവില്ല എന്ന് മാത്രമേ ഈ വിഷയത്തിൽ വരാനുള്ളൂ. ഏതായാലും ശരി, അങ്ങനെ അവർ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പിന്നെ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ചു അല്ലെ, ഒരു 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 പിന്നെ പരിഹാസത്തിന്റെ അല്ലെങ്കിൽ അതിലേറെ വലിയ ഒരു പിന്നെ എന്താ പറയാ ഒരു ധിക്കാരത്തിൻ്റെതായിട്ടുള്ള ചോദ്യമായിരുന്നു അവർ ചോദിച്ചത് എന്നാണ് അവർക്ക് ശിക്ഷ വരാനുള്ള കാരണമായി ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഏതായാലും ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരു ഒരു ചോദ്യം എന്താപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ഇവർ ചോദിച്ചു, അള്ളാനെ കാണണം എന്ന് പറഞ്ഞാലുള്ളൂ, അള്ളാനെ പരസ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞാൽ അത് കാണാൻ പറ്റൂലെങ്കിൽ പറ്റൂല എന്ന് പറഞ്ഞാൽ പോരെ, അതിനെന്തിനാപ്പൊ അവരെങ്ങനെ എന്ത് ചെയ്യണത്, ഇത് ഇടുത്തി വന്നിട്ട് അവരെ ശിക്ഷിക്കണമൊക്കെ എന്തിനാന്നൊരു ചോദ്യം ഉണ്ട് ഇവിടെ. ആ ചോദ്യത്തിന് ഉള്ള മറുപടി, ഒന്ന്,
ബഹുമാനപ്പെട്ട ഇമാം റാസിൽ അള്ളാഹു അൻഹു പറയാണ് ഫൈൻ കാല ഖായിലുൻ, ഒരാൾ ചോദിച്ചാൽ ഫമസ്തബബു ഫിസ്തിഅലാമി സുആലിർ റുയ, റബ്ബിനെ കാണണമെന്ന ചോദ്യത്തെ എത്ര ഗൗരവമായിട്ട് എടുത്തത് എന്തിനാ എന്ന് ചോദിച്ചാൽ അൽ ജവാബു ഫി ദാലിക, ഇതിലുള്ള മറുപടി അഹ്തമിൽ വുജൂഹൻ, പല രൂപത്തിലും അതിന് മറുപടി പറയാം. ഒന്ന് അന്ന റുയ്യത്തല്ലാഹി തആല ലാ തഹ്സുലു ഇല്ലാ ഫിൽ ആഖിറ, പടച്ചോനെ കാണുക എന്നുള്ളത് സാധാരണ എല്ലാ ആളുകൾക്കും എവിടുന്നെ നടക്കുള്ളൂ, പരലോകത്തു നിന്നേ നടക്കുള്ളൂ. ഫകാന തലബുഹ ഫി ദുനിയാ മുസ്തങ്കറൻ, അതുകൊണ്ട് തന്നെ ദുനിയാവിലെ ചോദിക്കൽ ഒരു മോശപ്പെട്ട സംഗതിയാണ്. അപ്പൊ ഒരു മോശപ്പെട്ട ചോദ്യം അവിടെ വെച്ചിട്ട്, അതും ഈ 70 ആളുകൾ അറിഞ്ഞ ആരാ, ഇസ്രായേലികൾ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരല്ലേ, അവർ ചോദിച്ചത് ശരിയായില്ല, അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, അങ്ങനെ ചെയ്തത്. ഇനി മറ്റൊരു നിരീക്ഷണം, അന്ന ഹുക്കും അല്ലാഹി തആല അൻ യുസീലത്ത കലീഫ അനിൽ അബ്ദി ഹാലമാ യറല്ലാ ഫകാന തലബുർ റുയ്യത്തി തലബൻ ലിസാലത്തി തക്ലീഫി, ഏയ് അല്ലാഹുവിനോട് കാണുക എന്ന് പറയുന്ന സംഗതി അത് നടക്കുമ്പോ അടിമയും അല്ലാഹുവും തമ്മിൽ അതിനുമാത്രം അടുപ്പുണ്ടാവുകയും കൽപ്പനകളും തക്ലീഫുകളൊക്കെ ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുമെന്നതാണ് സംഭവം. അതുകൊണ്ട് അവരെ അല്ലാഹനെ കാണണമെന്ന് പറഞ്ഞത് പടച്ചോന്റെ വിധിവിലക്കുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രമായിട്ടായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ തന്ത്രം പടച്ചോ എന്ത് ചെയ്തില്ല, അത് ഇവിടെ ചെലവാകൂല എന്ന് പ്രഖ്യാപിച്ചതാണ് എന്ന് മറ്റൊരു അഭിപ്രായം. ഇനിയും വേറെ ഒരുപാട് അഭിപ്രായം ഉണ്ട്. അന്നഹു ലമ്മാ തമ്മത്തി ദലായിലു അലാ സിദ്ഖിൽ മുദ്ദഇ കാന തലബുൽ ദലായിലി സായിദത്തി തഅന്നുതൻ, ഉണ്ടോ മൂസാ നബി അലൈഹി സ്വലാം ആണല്ലോ ഇപ്പോൾ നബി എന്ന് വാദിക്കുന്നത്, ആ മൂസാ നബി സത്യസന്ധനായ പ്രവാചകനാണ് എന്ന് സ്ഥിരീകരിക്കാൻ ആവശ്യമായ എമ്പാടും തെളിവുകൾ അവരുടെ മുമ്പിൽ വന്നു കിട്ടിയിരിക്കെ, ആ തെളിവുകളിൽ പലതും അവർ അനുഭവിച്ചിരിക്കെ, വീണ്ടും മൂസാ നബി അലൈഹി സ്വലാമിനോട് അവർ തെളിവ് ചോദിക്കുന്നത് ഒരു തരം നിഷേധാത്മകമായിട്ടുള്ള നിലപാടാണ്. അതൊരു മത്സര്യ ബുദ്ധിയാണ്. ആ മത്സര്യ ബുദ്ധി എന്ന് പറയുന്നത് വൽ മുതഅന്നിതു യസ്തൗജിബു തഅനീഫ്, മത്സര്യ ബുദ്ധി പ്രകടിപ്പിച്ചിട്ട് വെറുതെ വർത്തമാനം പറയണവൻ എന്തെയ്യണം, പണിഷ്മെന്റിന് അർഹനാണ്, അതുകൊണ്ടാണ് അവർക്ക് അല്ലാഹു തആല എന്ത് കൊടുത്തത്, ശിക്ഷ കൊടുത്തത് എന്നാണ്. ഇനിയും വേറെയും ഒരുപാട് പിന്നെ വ്യാഖ്യാനങ്ങൾ ഇവിടെ പറയുന്നുണ്ട്, പിന്നെ സമയദൈർഘ്യം കൊണ്ട് ഞാൻ തൽക്കാലം അവിടെ നിർത്തുകയാണ്. ഇനി നിങ്ങൾ നോക്കൂ മറ്റൊരു സംഗതി, സായിഖത്ത് ഫഅഖദ്തുകും സായിഖ, നിങ്ങളെ സായിഖത്ത് പിടികൂടി അറിഞ്ഞില്ല, ഇടുത്തി എന്നാ ഞാൻ അർത്ഥം പറഞ്ഞത്. അത് മാത്രമല്ല വേറെ അഭിപ്രായങ്ങൾ പണ്ഡിതന്മാരിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് മരണം തന്നെ അവരെ പിടികൂടി എന്നാണ്. പക്ഷെ ആ അഭിപ്രായം പിന്നെ പ്രബലമല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം റാസിൽ അള്ളാഹു അൻഹു പിന്നീട് രേഖപ്പെടുത്തിയത് പിന്നെ എന്താണ്, ഇന്ന സായിഖത്തഹിയ സബബുൽ മൗത്തി, മരണത്തിന്റെ കാരണമായി വന്ന സംഗതിയാണ്. മരണത്തിന്റെ കാരണമായി വന്ന സംഗതി, ആ കാരണമായി വന്ന സംഗതി എന്തായിരുന്നു എന്നതിൽ മൂന്ന് അഭിപ്രായമുണ്ട്. ഒന്ന്, അന്നഹ നാറുൻ വഖായത്ത് മിനസ്സമായി, ആകാശത്തുനിന്ന് ഇറങ്ങി വന്ന ഒരു തീയാണ്, എന്നിട്ട് വാഹറക്കത്തുഹും, അതവരെ കരിച്ചു കളഞ്ഞു, അതാണ് ഇടുത്തി എന്ന് ഞാൻ അർത്ഥം പറഞ്ഞത്. രണ്ടാമത്തത് സയ്ഹത്തുൻ ജാഅത്ത് മിനസ്സമായി, ആകാശത്തുനിന്ന് വന്നൊരു ശബ്ദമായിരുന്നു, ഒരു ഘോരമായ ശബ്ദം, ആ ശബ്ദം കേട്ടിട്ട് അവർ മരിച്ചുപോയി. മൂന്നാമത്തത് അർസലല്ലാഹു ജുനൂദൻ സമിഉ ബിഹസ്സിഹ ഫഖറു സയഖീന മയ്യിതീന യൗമം വലൈല, ആകാശത്തുനിന്ന് ഒരു സംഘം ആളുകൾ ഇറങ്ങി വന്നു, മലക്കുകളായിരിക്കും, അവരുടെ ഒരു വല്ലാത്ത ശബ്ദം കേട്ടപ്പോൾ എന്ത് ചെയ്തു, ഇവര് അത് സഹിക്കാനും താങ്ങാനും ആവാതെ മരിച്ചു വീണു എന്നാണ്. ഏതായാലും ശരി, അവരൊരു പ്രത്യേകമായിട്ടുള്ള ശിക്ഷ അല്ലാഹു തആല അവിടെ വെച്ച് അനാവശ്യമായ ഒരു ചോദ്യം ചോദിച്ചതിന് അല്ലാഹുർക്ക് നൽകി. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ദുആ മുഖേന അവർക്ക് എന്ത് നൽകി, അല്ലാഹു തആല പുനർജന്മം നൽകി. അപ്പോ മരിപ്പിച്ച് അങ്ങനെ തന്നെ അള്ളാഹു അവരെ തുടർത്തിയിരുന്നുവെങ്കിൽ പിന്നെ അവർ കാലാകാലം ശിക്ഷക്ക് അർഹരാകും. കാരണം എന്താ, അള്ളാഹിന്റെ അദാബ് കൊണ്ട് മരിച്ച ആൾക്കാരാണ്. എന്നാൽ അതിൽ നിന്ന് വീണ്ടും അവർക്ക് അള്ളാഹു തന്നെ രക്ഷ നൽകി മൂസാ നബിന്റെ ദുആ മുഖേന, അതാണ് അവർക്ക് കിട്ടിയ വലിയ അനുഗ്രഹം. അതാ സുമ ബഅസ്നാകും മിൻ ബഅദി മൗതികും, നിങ്ങൾ മരിച്ചതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് പുനർജന്മം തന്നു, എന്തിനു വേണ്ടി, ലഅല്ലക്കും തശ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാവാൻ വേണ്ടി എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ സൂചിപ്പിച്ചു. ഇനിയും പ്രധാനപ്പെട്ട അബദ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ മറ്റൊരു വലിയ അനുഗ്രഹമാണ്, അതാണ് സുമ ബഅസ്നാകും. ആ മരിച്ചതിന് ശേഷം മൂസാ നബിന്റെ ദുആ കൊണ്ട് അല്ലാഹു തആല അവരെ രക്ഷപ്പെടുത്തി എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി വദല്ലൽനാ അലൈക്കുമുൽ ഗമാമ വഅൻസൽനാ അലൈക്കുമുൽ മന്ന വസൽവ കുലൂ മിൻ തയ്യിബാതി മാ റസഖനാകും വമാ ളലമൂനാ വലാകിൻ കാനൂ അൻഫുസഹും യളിമൂൻ. വദല്ലൽനാ അലൈക്കുമുൽ ഗമാമ, നിങ്ങളുടെ മേലിൽ നാം മേഘക്കുട തണലി വിരിച്ചു തന്നു. അലൈക്കുമുൽ മന്ന വസ്സൽവ, അതേപോലെ മന്നും സെൽവയും
ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തരികയും ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, കുലൂ മിൻ തയ്യിബാത്തി മാ റസഖനാകും, നിങ്ങൾക്ക് നാം നൽകിയ നല്ലതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക എന്ന് പറഞ്ഞു. വമാ ലമൂന, നാം നിങ്ങളെ നാം അവരെ ആക്രമിച്ചിട്ടില്ല, അവർ നമ്മളെ ആക്രമിച്ചിട്ടില്ല. വലാക്കിൻ കാനു അംഫുസൂം യളിമൂൻ, മറിച്ച് അവർ അവരെ തന്നെയാണ് ആക്രമിച്ചത്. ഇത് ഇസ്രയേലികൾക്ക് ഉണ്ടായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവമാണ് സൂചിപ്പിക്കുന്നത്. ഏലം അന്നഹാദാഹുവൽ ഇൻആമുസ്സാബിഊ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇസ്രയേലികൾ മരുഭൂമിയിൽ താമസിക്കുന്ന സമയം, ആ മരുഭൂമിയിൽ താമസിക്കുന്ന സമയത്ത് ഇവർക്ക് തണലിന് വേണ്ടി എന്ത് ചെയ്തു, ഒരു മേഘം അള്ളാഹു സുബ്ഹാനഹു തആല തണലിന് നൽകാൻ വേണ്ടി അള്ളാഹു സംവിധാനിച്ചു. ഇവർ പോകുന്നിടത്തൂടൊക്കെ ആ മേഘം അവർക്ക് തണലിട്ടുകൊണ്ട് നടക്കുക. കാരണം എന്താ, മരുഭൂമിയിലാണ്, വീടും സൗകര്യങ്ങളൊന്നുമില്ല, ആ ഒരവസ്ഥയിൽ ജീവിതം കട്ടപ്പുകയാവുന്ന കഷ്ടപ്പാടിന്റെ അങ്ങേയറ്റത്തെത്തുന്ന അവസ്ഥ. അതിൽ നിന്ന് പ്രകൃതിയിൽ തന്നെ അള്ളാഹു തആല അവർക്ക് സംവിധാനിച്ചു കൊടുത്ത ഒരനുഗ്രഹത്തെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഏലം അന്നഹാദാഹുവൽ ഇൻആമുസ്സാബിഉ, ഏഴാമത്തെ അനുഗ്രഹമാണ് അള്ളാഹു തആല അവർക്ക് ചെയ്തു കൊടുത്തത്. ഇതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുന്നത്, ഇവിടെ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല മേഘം തണലിട്ട് കൊടുത്തു എന്ന് പറയുന്നത് വദാലിക ഫിത്തീഹി, അത് തീഹ് മരുഭൂമിയിൽ ആയിരുന്നു ആ സംഭവം നടന്നിരുന്നത്. അതായത് സഹർ അള്ളാഹു ലഹുമു സഹാബ, അവർക്ക് അള്ളാഹു ഒരു മേഘത്തെ കീഴ്പ്പെടുത്തി കൊടുത്തു. യസീറു ബി സൈരിഹിം, അവരുടെ നടത്തത്തിനനുസരിച്ച് ആ മേഘവും ചലിക്കും. യുലല്ലിലുഹും മിനശംസി, സൂര്യന്റെ വെയിലിൽ നിന്ന് അവർക്ക് തണല് നൽകിക്കൊണ്ട്. അതേപോലെ യുൻസിലു അലൈഹിമുൽ മന്ന, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല മണ്ണിനെ ഇറക്കിക്കൊടുത്തു. വഹുവ തറഞ്ജബീൻ, തർജബീൻ എന്ന് പറയുന്ന സാധനം, അതായത് മിസ്ല സൽജി, മഞ്ഞ് കട്ട പോലുള്ള ഒരു പിന്നെ ഒരു ഒരു വസ്തു, അത് പാലിനേക്കാൾ മധുര പിന്നെ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതുമായിട്ടുള്ള ഒരു മഞ്ഞുകട്ട കണക്കെയുള്ള ഒരു ചെറിയ വസ്തു ആയിരുന്നു അത്. അത് അവിടെയുള്ള ചെറിയ ചെറിയ കുറ്റിച്ചെടികളിലും മറ്റൊക്കെ സമൃദ്ധമായിട്ട് ഇങ്ങനെ അവർക്ക് ലഭിക്കുമായിരുന്നു. എപ്പോൾ, മിൻ തുലൂഇൽ ഫജ്രി ഇലാ തുലൂഇ ശംസി, ഉന്മപ്രഭാതം പ്രത്യക്ഷപ്പെട്ടത് മുതൽ, അഥവാ ഫജ്റു സാദിഖ് വെളിവായത് മുതൽ സൂര്യോദയം വരെ, ആ സമയത്താണ് അത് കിട്ടുക. അത് എത്ര വേണമെങ്കിലും ഒരാൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, സംഘടിപ്പിക്കാം. പക്ഷേ അതിൽ നിന്ന് അവർക്ക് അളവുണ്ടായിരുന്നു. ലിക്കുല്ലി ഇൻസാനിൻ സാഉൻ, ഓരോരുത്തർക്കും ഒരു സാ ആണ് ലഭിക്കുക. ഒരു സാ വെച്ചാൽ പിന്നെ ഏകദേശം ഒരു 2.5 2.5 kg എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയുള്ള ആ 2.5 വരെ വരുന്ന പിന്നെ അത്രയുള്ള പിന്നെ സാധനമാണ് ഈ സാധനം ഓരോരുത്തർക്കും ലഭിക്കുക. ഒരാളുടെ അളവ് അതാണ്, ഒരു സാ ആണ് ഒരാൾക്ക് കിട്ടണ അളവ്. പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതുമായിട്ടുള്ള മഞ്ഞുകട്ട കണക്കെയുള്ള ചെറിയ ചെറിയ ഒരു 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 സാധനം, അത് ഓരോരുത്തർക്കും ഒരു സാ വരെ കിട്ടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വസ്തു. അതേപോലെ തന്നെ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കാടപ്പക്ഷിയെയും സമൃദ്ധമായിട്ട് എന്ത് ചെയ്തു, അവിടെ ആ മരുഭൂമിയിൽ അള്ളാഹു തആല സംവിധാനിച്ചു കൊടുത്തു. അപ്പൊ ഫയദ്ബഹു റജുലു മിൻഹാ മാ യക്ഫീ, ഓരോരുത്തരും അവന് മതിയാകാവുന്ന അത്ര എന്ത് ചെയ്യും, അർത്ത് തിന്നും. അങ്ങനെ അവർക്ക് ഈ മരുഭൂമിയിൽ പട്ടിണി കടന്ന് മരിക്കേണ്ട ദുരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ മന്നും സെൽവയും, അതുകൊണ്ട് കട്ടിത്തേന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോ അങ്ങനെ പരിഭാഷ പറയാറുണ്ട്, കട്ടിത്തേനും അതേപോലെ കാടപ്പക്ഷിയുടെ ഇറച്ചിയും, ഇത് ഈ മരുഭൂമിയിൽ പട്ടിണി കടന്ന് മരിക്കേണ്ട അവസ്ഥയിൽ നിന്ന് വലിയ അനുഗ്രഹമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി. അതിനെ പറ്റിയ പറയണത് എന്ത്, വാൻസൽനാ അലൈക്കുമുൽ മന്ന വസെൽവ, മന്നും സെൽവയും ഞാൻ നിങ്ങൾക്ക് ഇറക്കിത്തരികയും ചെയ്തു. അപ്പോ മേഘം തണലിട്ട് കൊടുത്ത് ഒരു മേൽക്കൂരയുടെ സംവിധാനമല്ലാതെ സൂര്യന്റെ വെയിലത്ത് അങ്ങേയറ്റം സൂര്യതാപമേറ്റ അപകടത്തിൽപ്പെടേണ്ട ദുരവസ്ഥയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ രക്ഷപ്പെടുത്തി. എന്ത് മുഖേന, ഒരു മേഘം തണലിട്ട് കൊടുക്കൽ മുഖേന. അതൊരു മേഘം തണലിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് എങ്ങനെ മാത്രമല്ല, അത് എവിടെങ്കിലും ഒരു മേഘം തണലുണ്ടെങ്കിൽ അവിടെ പോയി നിൽക്കലല്ല, യസീറു ബി സൈരിഹിം, ഇവര് നടക്കുന്നതിനനുസരിച്ച് അവരുടെ ചലനത്തിനനുസരിച്ച് ഇവർക്കൊരു കൊട ചൂടി കൊടുക്കണ അതേ ലാഘവത്തോടുകൂടെ എന്താവുന്നു, ഒരു മൊബൈൽ കൊട എന്ന് വേണമെങ്കിൽ പറയാവുന്ന സംവിധാനം, ആ സംവിധാനമായിട്ട് അള്ളാഹു തആല അവർക്ക് മേഘം തണലിട്ട് കൊടുത്തു. അതേപോലെ തന്നെ മന്നും സെൽവയും. അപ്പൊ ഭക്ഷണത്തിന്റെ കാര്യവും താമസത്തിന്റെ കാര്യവും, ഇത് രണ്ടും അള്ളാഹു തആല ഒരു വലിയ വിഷമമൊന്നുമില്ലാതെ അലമ്പില്ലാത്തൊരവസ്ഥയിൽ അള്ളാഹു അവർക്ക് നൽകി എന്നാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് റബ്ബ് അവരോട് പറഞ്ഞു, കുലൂ, നിങ്ങൾ ഭക്ഷിച്ചോളൂ, മിൻ തയ്യിബാത്തി മാ റസഖനാകും, നിങ്ങൾക്ക് നാം നൽകിയ നല്ല ആഹാരത്തിൽ നിന്ന്, അല്ലെ, പ്രകൃതിദത്തമായിട്ടുള്ള പിന്നെ കട്ടിത്തേനും അതേപോലെ കാടപ്പക്ഷിയുടെ ഇറച്ചിയും.
ഇത് രണ്ടും നിങ്ങൾ കഴിച്ചോളൂ എന്ന് അള്ളാഹു പറഞ്ഞു. അതായത് അവർക്കിങ്ങനെ പിന്നെ അവിടുന്ന് ഇങ്ങനെ കിട്ടുന്ന ഒരു ഒരു സാധനം അതിങ്ങനെ എന്തൊരു ഒരു ഒരു ആധികാരികത അല്ലാതെ എടുത്തു കഴിക്കണ ഒരവസ്ഥയല്ല. പടച്ചോൻ ശരിക്കും ഇത് നിങ്ങൾക്ക് വേണ്ടി തന്നെ സംവിധാനിച്ചതാണ് എന്നൊരു ആദരവിന്റെ ഒരു കൽപ്പന കൂടി അവർക്ക് അള്ളാഹു നൽകി. അതുകൊണ്ട് ധൈര്യമായിട്ട് ഓരോരുത്തർക്കും എന്ത് ചെയ്യാവുന്നതാണ്, അതെടുത്ത് കഴിക്കാവുന്ന ഒരു സംവിധാനം അള്ളാഹു സുബ്ഹാനഹു തആല ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് പക്ഷേ അവരെന്ത് ചെയ്തു, അതിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോ ഇനി പിന്നീട് പറയുന്നുണ്ട്, ഈ കട്ടിത്തേനും കാടപ്പക്ഷിയുടെ ഇറച്ചി ഇങ്ങനെ തിന്ന് മുള്ളെടുക്കണ ഒരവസ്ഥ വന്നപ്പോ അവര് പറഞ്ഞു മൂസാ നബി അലൈഹി ഇസ്ലാമിനോട്, മൂസാ നബി എന്നും ഇങ്ങനെ ഒരേ മെസ്സ്, അതൊരു സുഖല്ലോ, അതുകൊണ്ട് ഭക്ഷണത്തിൽ ചെറിയ മെനുവിൽ ചെറിയ ചേഞ്ച് വരുത്തണം. അതിനി പറയുന്നുണ്ട്, ഞാൻ അവിടെ വിശദീകരിച്ചോളാം. അതാണ് അങ്ങനെ അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഈ അനുഗ്രഹത്തെ അവരുടെ തന്നെ നിഷേധാത്മകമായ നിലപാടുകൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ടു. അതിനെ കുറിച്ചാണ് അള്ളാഹ് പറഞ്ഞത്, വമാ ലലമൂന, അവർ നമ്മെ ആക്രമിച്ചിട്ടില്ല. അവര് ഇതിന് നന്ദി ചെയ്യുന്നതിന് പകരം നന്ദികേട് കാണിച്ചപ്പോൾ ആ നന്ദികേട് കാണിച്ചുകൊണ്ട് എനിക്കൊന്നും വന്നിട്ടില്ല, അള്ളാഹുവിന് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. അതേസമയത്ത് വലാക്കിൻകാനു അംഫുസഹും യദ്ലിമൂൻ, അവർ അവരെ തന്നെയാണ് എന്ത് ചെയ്തത്, ആക്രമിച്ചത്. കണ്ടോ, അതായത് അവർ പിന്നെ ഈ അനുഗ്രഹങ്ങളെ നിഷേധിക്കുക വഴി അവർ അക്രമികളായി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്തായി, അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഈ അനുഗ്രഹം നഷ്ടപ്പെടുന്ന സ്വഭാവത്തിലേക്ക് അവരെത്തുകയുണ്ടായി എന്ന് അള്ളാഹു തആല സൂചിപ്പിച്ചു. അപ്പോ പിന്നെ താമസത്തിന് ബുദ്ധിമുട്ടില്ലാതെ വരാൻ മേഘക്കുടയും, അതേപോലെ തന്നെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ലാതെ വരാൻ മണ്ണും സെൽവയും അള്ളാഹു തആല അവർക്ക് ഇറക്കിക്കൊടുത്തു. പക്ഷേ അതിനോടും അവരെന്ത് കാണിച്ചു, നന്ദി കേടിന്റെ ശൈലി കാണിച്ചു എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇനി വൈദു കുൽനദുഖുലു ഹാദിഹിൽ ഖറിയ ഫകുലു മിൻഹാ ഹൈസു ശിഅ്തും റഗദ വദ്ഖുലുൽ ബാബ സുജ്ജദൻ വഖൂലു ഹിത്തതുൻ നഗ്ഫിർ ലക്കും ഖതായാകും വസനസീദുൽ മുഹ്സിനീൻ ഫബദ്ദല അല്ലദീന ളലമു ഖൗലൻ ഗൈറ അല്ലദീ ഖീല ലഹും فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون وإذ قلنا نام പറഞ്ഞ സന്ദർഭം ഓർക്കുക, ഉദ്ഖുലു ഹാദിഹിൽ ഖറിയ, ഈ ഗ്രാമത്തിൽ നിങ്ങൾ പ്രവേശിക്കുക, എന്നിട്ട് ഫകുലു മിൻഹാ ഹൈസു ശിഅ്തും, ആ ഗ്രാമത്തിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് നിങ്ങൾ ഭക്ഷിക്കുക, റഗദൻ യഥേഷ്ടം വേണ്ടത്ര ആ ഗ്രാമത്തിൽ നിങ്ങൾ ഭക്ഷിക്കുക, വദ്ഖുലുൽ ബാബ ആ ഗ്രാമത്തിന്റെ കവാടം നിങ്ങൾ കടക്കുകയും ചെയ്യുക, സുജ്ജദൻ തലകുനിച്ചുകൊണ്ട് കടക്കുകയും ചെയ്യുക, വഖൂലു നിങ്ങൾ പറയുകയും വേണം, ഹിത്തത്തുൻ ഹിത്തത്തുൻ എന്ന് പറയുകയും വേണം. ഹിത്തത്തുൻ എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹുവെ ഞങ്ങളെ ദോഷം പുറത്തു തരണേ എന്നാണ് വാക്കിന്റെ അർത്ഥം, അത് പറയുകയും വേണം. എന്നാൽ നഗ്ഫിർലക്കും ഖതായാക്കും, നിങ്ങളുടെ ദോഷങ്ങളെ നിങ്ങൾക്ക് നാം പുറത്തു തരും. വസനസീദുൽ മുഹ്സിനീൻ, നന്മ പ്രവർത്തിക്കുന്നവർക്ക് നാം വർദ്ധിപ്പിച്ചു നൽകുകയും ചെയ്യും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ഫബദ്ദലല്ലദീന ളലമു, അപ്പോൾ അക്രമികളായ ആളുകൾ പകരമാക്കി, കൗലൻ ഒരു വാക്കിനെ, ഗൈറല്ലദീ ഖീല ലഹും അവരോട് നിർദ്ദേശിക്കപ്പെട്ടതല്ലാത്തൊരു വാക്കിനെ, അവരോട് പറയാൻ പറഞ്ഞത് ഹിത്തത്തുന്നാണ്, അതിന് പകരം അവർ വേറൊരു വാക്ക് പകരമാക്കി. അങ്ങനെ അക്രമികളായ ആളുകളുടെ മേലിൽ നാം ഇറക്കി രിജ്സൻ, വമ്പിച്ച ശിക്ഷ ഇറക്കി, മിനസമായി ആകാശത്ത് നിന്ന്, ബിമാക്കാനു യഫ്സുഖൂൻ അവർ തമ്മാടികളായ കാരണത്താൽ. ഇത് ഇസ്രായേലികൾക്ക് സംഭവിച്ച മറ്റൊരു സംഗതിയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ആ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്നതിന്റെ തന്നെ കാരണം എന്താ, ആദ്യം പറഞ്ഞതിന്റെ ഇതാണ്, ഏത്, അവർക്ക് മണ്ണും സെൽവയും കൊടുത്തു അള്ളാഹു സുബ്ഹാനഹു വതആല. ആ മണ്ണും സെൽവയും അവർ സമൃദ്ധമായിട്ട് ആഹരിച്ചുകൊണ്ട് ജീവിക്കണേന്റെ ഇടക്ക് ഉണ്ടിരിക്കണ നായർക്കൊരു ഉൾവിളി എന്ന് പറഞ്ഞ മാതിരി ഇവരെന്ത് ചെയ്തു, ഞങ്ങൾക്ക് ഈ മെനുവിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്തണം, പച്ചക്കറിയൊക്കെ കൂടെ എന്ത് ചെയ്യണം, ഇതിൽ ആഡ് ചെയ്യണം എന്നവരുടെ ഭാഗത്ത് ഒരു ഇത് വന്നു, ഒരാവശ്യം വന്നു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് പറഞ്ഞതാണ് എന്ത്, അങ്ങനെ പച്ചക്കറിയൊക്കെ കഴിക്കണമെങ്കിലേ അത് ഈ മരുഭൂമിയിൽ നടക്കൂല, അതിന് നല്ല ഫലഭൂയിഷ്ഠമായ മണ്ണുള്ള ഒരു സ്ഥലമുണ്ട് ബൈത്തുൽ മുഖദ്ദസ്, അങ്ങോട്ട് പോയിക്കോളൂ. അങ്ങോട്ട് പോകാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ട് അങ്ങോട്ട് കടക്കുമ്പോ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്, നിങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ ഹിത്തത്തുൻ എന്ന് പറയുകയും വേണം, അതേപോലെ തലകുനിച്ചുകൊണ്ട് ആദരവോടുകൂടെ
ആ ഗ്രാമത്തിന്റെ കവാടം നിങ്ങൾ കടക്കുകയും വേണമെന്ന് പറഞ്ഞു. പക്ഷേ അവരെന്ത് ചെയ്തില്ല, ആ പറഞ്ഞ വാക്കിന് പകരം മറ്റൊരു വാക്ക് പറയുകയും ചെയ്തു. അതേപോലെ തന്നെ തലകുനിച്ച് കിടക്കാൻ പറഞ്ഞതിന് പകരം ചന്തി വെച്ച് നിരങ്ങിയിട്ട് അവരങ്ങോട്ട് പ്രവേശിക്കുകയും ചെയ്തു. അപ്പോൾ അത് മുഖേന അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് വമ്പിച്ച ശിക്ഷ ഇറക്കി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുന്നത് ഇവിടെ. ഇത് ഇസ്രായേലികൾക്ക് അള്ളാഹു നൽകിയ എട്ടാമത്തെ നിഅമത്താണ്. നേരത്തെ പറഞ്ഞ അനുഗ്രഹങ്ങളോട് ചേർത്തുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇതും പറയുന്നത്. മനസ്സിലായില്ല? അതായത് പിന്നെ മേഘം തണലിട്ട് കൊടുത്തതും മണ്ണും സെൽവയും ഇറക്കിയതും അതൊക്കെ ഭൗതിക ലോകത്തിന് അവർക്ക് അള്ളാഹു നൽകിയ നിയമത്താണ്. എങ്കിൽ അതേപോലെ ഭൗതിക ലോകത്തിന് അവർക്ക് അള്ളാഹു തല നൽകാമെന്നേറ്റ മറ്റൊരു നിയമത്താണ് എന്ത്? അവർക്ക് ഈ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാനും അവിടെ അവരുദ്ദേശിക്കും വിധത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹു തല പറഞ്ഞത് ഇവിടെ. ഈ ഗ്രാമത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചോളൂ എന്ന് പറഞ്ഞില്ലേ? ആ പറഞ്ഞത് ഫയലം അന്നഹു അമ്രു തക്ലീഫിൻ, അതൊരു കൽപ്പനയാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. എന്താണ് അവിടെ? അന്നഹു തആല അമറബി ദുഹൂലിൽ ബാബി സുജ്ജദൻ, തലകുനിച്ചുകൊണ്ട് കടക്കണമെന്ന് അള്ളാഹു തആല അവരോട് കൽപ്പിച്ചു. വദാലിക ഫൈലുൻ ഷാഖുൻ, അതൊരു ബുദ്ധിമുട്ടുള്ള പ്രവർത്തനമാണ്. ഫക്കാനൽ അമ്രു ബിഹി തക്ലീഫൻ, അതുകൊണ്ട് തന്നെ അത് അള്ളാഹു തആല ചെയ്യാൻ വേണ്ടി തന്നെ എന്ത് ചെയ്തതാണ്? ഗൗരവതരമായി കൽപ്പിച്ച ഒരു കൽപ്പനയാണ് എന്ന് പിന്നെ ഇവിടെ പിന്നെ റാസി മാം രേഖപ്പെടുത്തുകയാണ്. അതേപോലെ ദുഹൂലുൽ ബാബി സുജ്ജദൻ, കവാടം സുജൂദിന്റെ പിന്നെ തലകുനിച്ചുകൊണ്ട് കടക്കൽ മസ്റൂത്തും ബി ദുഹൂലിൽ ഖറിയ, ഗ്രാമത്തിൽ കടക്കലുമായിട്ട് അത് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഗ്രാമത്തിൽ പ്രവേശിക്കണം, പ്രവേശിക്കുമ്പോൾ എങ്ങനെ വേണം? തലകുനിച്ചുകൊണ്ട് കടക്കണം എന്ന് അള്ളാഹുവിനോട് പറഞ്ഞു. ഒമാലായത്തിമുൽ വാജിബു ഇല്ലാ ബിഹി ഫഹു വാജിബുൻ, അപ്പൊ ഒരു നിർബന്ധം പൂർത്തിയാവാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ എന്താ നിർബന്ധത്തിന്റെ ഗണത്തിൽ തന്നെ വരുന്ന സംഗതിയാണ്. ഫസബത്ത അന്നല്ലംറബി ദുഹൂലിൽ ഖറിയത്തി അംറു തക്ലീഫിൻ ലാ അംറു ഇബാഹത്തിൻ, വേണമെങ്കിൽ പോയാ മതി എന്നുള്ള ഒരു പിന്നെ അനുവാദത്തിന്റെ കൽപ്പനയല്ല ഇത്, മറിച്ച് എന്തിന്റെ കൽപ്പനയാണ്? നിർബന്ധത്തിന്റെ കൽപ്പന തന്നെയാണ്. അവിടേക്ക് നിങ്ങൾ പോകണം എന്നുള്ള നിർബന്ധത്തിന്റെ കൽപ്പന തന്നെയാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ ഒരു നിരീക്ഷണം നടത്തുന്നത്. ഇനി ഇവിടെ പറഞ്ഞ മറ്റൊരു സംഗതി, ഈ ഗ്രാമം ഏതാണ്? ഉദുഹുലുൽ ഖറിയ എന്ന് പറഞ്ഞില്ലേ, ആ ഗ്രാമത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം എന്ന് പറഞ്ഞു. ആ ഗ്രാമം ഏതാ? ഫലാഹിറുൽ ഖുർആനിൽ ആയതുല്ലു അലാ ഐനിഹ, ഇന്നതാണ് ആ ഗ്രാമം എന്ന് ഖുർആനിന്റെ പ്രത്യക്ഷമായിട്ട് നമുക്ക് അതിന് തെളിവൊന്നുമില്ല. അതേസമയത്ത് ഹദീഫുകളുടേതായിട്ടുള്ള വിശദീകരണങ്ങളിലേക്ക് കടക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമായും അന്നഹ ബൈത്തുൽ മുഖദ്സി, അത് ബൈത്തുൽ മുഖദ്സ് ആണ് ആ ഗ്രാമം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ബൈത്തുൽ മുഖദ്സിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. മറ്റൊരു നിരീക്ഷണം മിസ്റിന്റെ തന്നെ മറ്റൊരു ഭാഗമാണെന്നാണ്. അതേപോലെ തന്നെ പിന്നെ ബൈത്തുൽ മുഖദ്സിന്റെ കുറച്ച് അപ്പുറത്തുള്ള അരിഹാവ് എന്ന് പറയുന്ന പ്രദേശമാണ് എന്നുമൊക്കെ അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും ശരി, ആ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് പറഞ്ഞു. അങ്ങനെ പ്രവേശിക്കുമ്പോൾ അവരോട് സുജൂദിന്റെ രൂപത്തിൽ, സുജൂദിന്റെ രൂപം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തല്ല, പിന്നെ നഫ്സു സുജൂദ്, അതായത് ശരിക്കും ഭൂമി നെറ്റി ഭൂമിയിൽ വെച്ചുകൊണ്ടുള്ള സുജൂദ് എന്ന അർത്ഥം ഇവിടെ അല്ല. കാരണം എന്താ, അങ്ങനെയാണ് പ്രവേശിക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ നെറ്റി സുജൂദിന്റെ രൂപത്തിൽ ശരിക്കും വെച്ചുകൊണ്ട് പ്രവേശിക്കുക എന്നുള്ളത് നടക്കൂല. അപ്പൊ പിന്നെ അവിടെ എന്താണ് ഉദ്ദേശം? അവർ തലയൊന്ന് കുനിച്ച് കുമ്പിട്ട് പിന്നെ പ്രവേശിക്കുക എന്നാണ് ഒരു അഭിപ്രായം. പിന്നെ അതേപോലെ തന്നെ താഴ്മ കാണിക്കുക എന്നുള്ളതാണ് മറ്റൊരു അഭിപ്രായം. താഴ്മ കാണിച്ചുകൊണ്ട് അങ്ങോട്ട് പ്രവേശിക്കണം, ആ താഴ്മ കാണിച്ചുകൊണ്ട് അങ്ങോട്ട് പ്രവേശിക്കണം എന്ന് അവരോട് അള്ളാഹു പറഞ്ഞു. രണ്ടാമത്തത് ഹിത്തത്തുൻ എന്ന് പറയണമെന്നും പറഞ്ഞു. ഹിത്തത്തുൻ എന്ന് പറയണമെന്ന് പറഞ്ഞ അർത്ഥം ഇവിടെ ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. അൽ മഅന അന്നഹു തആല ബഅദാ അമറഹും ബിദുഖൂലിൽ ബാബി അലാ വജ്ഹിൽ ഖുദൂഇ, താഴ്മയുടെ രൂപത്തിൽ കവാടം കടക്കണം എന്ന് പറഞ്ഞതിന് ശേഷം അമറഹും അവരോട് അള്ളാഹു കൽപ്പിച്ചു. പാശ്ചാത്താപത്തിന്റെ മേലിൽ അറിയിക്കുന്ന ഒരു വാക്ക് പറയാൻ. കാരണം എന്താ, ഇപ്പൊ ഈ ഗ്രാമത്തിലേക്ക് എത്തിപ്പെടാനുണ്ടായ കാരണം അവരുടെ ഒരു നന്ദികെട്ട വർത്തമാനമാണ് അല്ലേ. മണ്ണും സെൽവയും സമൃദ്ധമായി അള്ളാഹു തആല ആ മരുഭൂമിയിൽ അവർക്ക് നൽകിക്കൊണ്ട് സുഭിക്ഷമായ ആഹാരം കഴിച്ച് ഒരു ബുദ്ധിമുട്ടില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരെന്ത് ചെയ്തത്, ഞങ്ങൾക്ക് ഇത് പോരാ, ഭക്ഷണത്തിൽ എന്ത് വേണം, പച്ചക്കറികൾ കൂടി ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടത്. അപ്പൊ അത് കിട്ടാനുള്ള സംവിധാനത്തിനാണ് എങ്ങോട്ട് വരാൻ പറഞ്ഞത്, ഗ്രാമത്തിലേക്ക് വരാൻ പറഞ്ഞത്. അപ്പൊ ആ ഗ്രാമത്തിലേക്ക് വരിക എന്നുള്ളത് റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെ വില കുറച്ച് കാണിക്കാന്നുള്ള
നിഷേധാത്മകമായ നിലപാടിന്റെ നന്ദികേടിന്റെ ഭാഗമാണ്. അത്തരമൊരു നന്ദികേട് ചെയ്തതിന് റബ്ബിനോട് പാശ്ചാത്തപിക്കുന്ന ഒരു വാചകം പ്രകടമാക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല അവരോട് പറയുന്നത്. അതാണ് എന്ത് ഹിത്തത്തുൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. പഠിച്ചവനെ, ഞങ്ങൾ നിന്നോട് എന്ത് ചോദിക്കുന്നു? ഞങ്ങളുടെ ദോഷങ്ങൾ നീ പുറത്തു തരാനുള്ള ഒരാവശ്യം ഞങ്ങൾ നിന്നോട് ഉന്നയിക്കുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് ബഹുമാനപ്പെട്ട ആ പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. ഏതായാലും ശരി, അങ്ങനെ പിന്നെ ഇവിടെ അപ്പോ രൂപത്തിലും എന്ത് വേണം? മനസ്സിലും പാശ്ചാത്താപം വേണം. രൂപത്തിൽ പാശ്ചാത്താപത്തിന്റെ ശൈലി ഉണ്ടാകാനാണ് താഴ്മ കാണിച്ചുകൊണ്ട് എങ്ങോട്ട് കടക്കണം എന്ന് പറഞ്ഞത്, ഗ്രാമത്തിന്റെ കവാടം കടക്കണം എന്ന് പറഞ്ഞത്. അതോടൊപ്പം അത് എവിടെയും ഉണ്ടാകണം, മനസ്സിലും ഉണ്ടാകണം. മനസ്സിലുണ്ടാകാൻ വേണ്ടിയാണ് ഹിത്തത്തുൻ എന്ന് പറയാൻ പറഞ്ഞത്. അതെന്താണ് അവൾ പറയാൻ കാരണം? വദാലിക്കലി എന്ന തൗബത്ത സിഫത്തുൽ കൽബി, പാശ്ചാത്താപം എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു ഒരു സ്വഭാവമാണല്ലോ. ഫലാ യത്തലിഉൽ ഗൈറു അലൈഹ, ബാക്കിയുള്ളവരെന്ത് ചെയ്യൂല, മനസ്സിൽ അങ്ങനത്തെ പാശ്ചാത്താപ മനസ്ഥിതി ഉണ്ടോ എന്നുള്ളത് ബാക്കിയുള്ളവർക്ക് അറിയാൻ പറ്റൂല. അപ്പൊ ഫൈദസ്തഹറ പിന്നെ ഫൈദസ്തഹറ വാഹിദുൻ ബിദ്ദംബി, അപ്പൊ ഒരാൾ ഒരു ദോഷം കൊണ്ട് പ്രസിദ്ധനായി, സുമ്മ താബ വൈദഹു, അതിനുശേഷം പാശ്ചാത്തപിച്ചു. എന്നാൽ ലസിമഹു അൻ യഹക്കിയ തൗബത്തഹു ലിമൻ ശാഹദ മിൻഹു, പിന്നെ അദ്ദംബ്, അവരിൽ നിന്ന് ആ ദോഷം കണ്ട ആൾക്കിടെ മുന്നിൽ ആ പാശ്ചാത്താപം അവൻ പിന്നെ പ്രകടമാക്കുന്ന ഒരു ശൈലി ഉണ്ടാവണം. അതുണ്ടാകാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം? ഇവരോട് ഈ വാചകം പറയാൻ വേണ്ടി പറഞ്ഞു, ഹിത്തത്തുൻ എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. അതായത് പിന്നെ താഴ്മയോടുകൂടെ പ്രവേശിക്കാനും, അതേപോലെ ഇമാം റാസിഖുള്ളാഹി പറയുന്നു, ഫൽഹാസിലു അന്നഹു അമറൽ ഖൗമ, ഈ ജനങ്ങളോട് അള്ളാഹു കൽപ്പിച്ചു, ബിയൻ യദ്ഖുലുൽ ബാബ അലാ വജ്ഹിൽ ഖുദൂഇ, താഴ്മയോടുകൂടെ കവാടം കടക്കണമെന്നും, വൈ യദ്ഖുറു ബി ലിസാനിഹിം, അവരുടെ നാവ് കൊണ്ട് അവർ പറയണമെന്നും കൽപ്പിച്ചു. എന്ത്? ഇൽത്തിമാസ ഹത്തുദുനൂബി ഹത്താ യകൂനു ജാമിഈന ബൈന നദമിൽ ഖൽബി വഖുദൂഇൽ ജവാരിഹി വലിസ്തിഗ്ഫാരി ബി ലിസാനി. അവര് മനസ്സുകൊണ്ട് പാശ്ചാത്താപത്തിന്റെ മനസ്സിനെ ഉണ്ടാക്കുകയും അവയവങ്ങൾ കൊണ്ട് അവര് താഴ്മയുടെ സ്വഭാവം സ്വീകരിക്കുകയും നാവുകൊണ്ട് പാശ്ചാത്താപത്തിനേക്ക് സൂചിപ്പിക്കുന്ന വാചകം പറയുകയും ചെയ്തുകൊണ്ട് അവര് തൗബയുടേതായിട്ടുള്ള സ്വഭാവം സ്വീകരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് നിർദ്ദേശിച്ചു. ഇതാണ് ഈ വിഷയത്തിൽ ഏറ്റവും നല്ല നിരീക്ഷണം എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. ഏതായാലും ശരി, അങ്ങനെ പറഞ്ഞ അവരോട് കടക്കാൻ വേണ്ടി പറഞ്ഞപ്പോ പക്ഷെ അവരെന്ത് ചെയ്തു? ഫബദ്ദലല്ലദീന ലമു, ഹിത്തത്തു എന്ന് പറയുന്നതിന് പകരം അതാണ് വൈദുഖുൽന, നാം പറഞ്ഞ സന്ദർഭം ഓർക്കുക, ഉദുഖുലു ഹാദിഹിൽ ഖറിയ, ഈ ഗ്രാമത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം, എന്നിട്ട് ഫകുലു മിൻഹ, അതിൽ നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യണം, ഹൈസുഷീത്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് നിന്ന് റഗദൻ സമൃദ്ധമായി, മദ്ഖുലുൽ ബാബ സുജ്ജദൻ, തലകുനിച്ചുകൊണ്ട് നിങ്ങൾ അല്ലെങ്കിൽ താഴ്മ കാണിച്ചുകൊണ്ട് നിങ്ങൾ കവാടം കടക്കണം, വഖൂലു ഹിത്തത്തുൻ, നിങ്ങൾ ഹിത്തത്തുൻ എന്ന് പറയുകയും വേണം, എന്നാൽ നഗ്ഫിർ ലക്കും ഖതായാക്കും, നിങ്ങളുടെ ദോഷങ്ങൾ നിങ്ങൾക്ക് നാം പുറത്തു തരും, വസനീദുൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവർക്ക് നാം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അള്ളാഹു പറഞ്ഞു. എന്നിട്ട് ഫബദ്ദലല്ലദീന ലമു, അക്രമികളായ ആളുകൾ പകരമാക്കി, കൗലൻ ഗൈറല്ലദീ ഖീല ലഹും, അവരോട് പറയപ്പെട്ടതല്ലാത്തൊരു വാക്കിനെ പകരമാക്കി. അവരോട് പറയപ്പെട്ടത് ഹിത്തത്തു എന്ന് പറയാനാണ്, അതേസമയത്ത് അവരെന്ത് ചെയ്തു? വേറൊരു വാക്കാ പറഞ്ഞത്, ഹിന്തത്തു എന്നായിരുന്നു അവർ പറഞ്ഞത് എന്ന് മുഫസ്സറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് ഗോതമ്പിന്റെ കാര്യം മറക്കണ്ടാൻ, അതായത് ഇനി ഖുർആൻ തന്നെ വരും, എന്ത് പിന്നെ ഞങ്ങൾക്ക് ചീര, അതേപോലെ തന്നെ കക്കിരി, അതുപോലെ തന്നെ ഉള്ളി, അതുപോലെ പയറ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഭക്ഷണത്തിൽ ചേർക്കണം എന്ന് അള്ളാഹുവിനോടൊന്ന് ദ്വാരക്കണം എന്ന് ഇവർ പറഞ്ഞിരുന്നു. അപ്പൊ ആ പറഞ്ഞ കൂട്ടത്തിൽ ഒരു പറയാൻ മറന്നുപോയ, ലിസ്റ്റിൽ ചേർക്കാൻ മറന്നുപോയ ഒരു സംഗതി എന്ത് ചെയ്യുന്നു? ഗോതമ്പ്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഈ ഗ്രാമത്തിന്റെ കവാടം കിടക്കുമ്പോൾ പറഞ്ഞു, ഹിന്ദത്തുൻ, പഠിച്ചോനെ ഗോതമ്പിന്റെ കാര്യം മറക്കണ്ട, ഗോതമ്പും കൂടെ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് ഈ കൂട്ടത്തിൽ പരിഗണിക്കണം. നേരത്തെ ലിസ്റ്റ് എഴുതിയ കൂട്ടത്തിൽ എന്ത് മറന്നു വയ്ക്കണെന്ന്? അത് മറന്നു വയ്ക്കണെന്ന് ചെങ്ങന്മാർ പറഞ്ഞു. അതാണ് അള്ളാഹു തആല പറഞ്ഞത്, അക്രമികളായ ആളുകൾ അവരോട് നിർദ്ദേശിക്കപ്പെട്ടതല്ലാത്ത വാക്കിനെ പകരമാക്കിയെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ഈ ഒരു സംഗതി കൊണ്ട് അള്ളാഹു തആല അവരെ അക്രമികൾ എന്നാണ് എന്ത് ചെയ്യണത്, ഇവിടെ വിളിക്കണത് എന്ന് കൂടി നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ എന്തു ചെയ്തു? അവർക്കെതിരെ അള്ളാഹു ശിക്ഷ ഇറക്കുകയുണ്ടായി. അതാഫബദ്ദലല്ലദീന, അവരോട് പറയപ്പെട്ടതല്ലാത്തൊരു വാക്കിനെ അവർ പകരമാക്കി. നിർദ്ദേശിക്കപ്പെട്ടതൊന്ന്, പക്ഷെ അവർ പകരം പറഞ്ഞത് വേറൊന്ന്. അപ്പോൾ ഫാൻസൽനാലല്ലദീന ലമു, അക്രമികളായ ആളുകളുടെ മേലിൽ നാം അവതരിപ്പിച്ചു അല്ലെങ്കിൽ ഇറക്കി, റിജ്സം മിനസ്സമാ, ആകാശത്തു നിന്ന് വലിയ ശിക്ഷ ഇറക്കി, ആകാശത്തു നിന്ന് അവരുടെ മേലിൽ വലിയ ശിക്ഷ നാം ഇറക്കി.
എന്തായിരുന്നു ആ ശിക്ഷ എന്ന ചർച്ചയിൽ ബഹുമാനപ്പെട്ട വ്യാഖ്യാതാക്കൾ പല കാര്യങ്ങളും വിശദീകരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും വമ്പിച്ച പ്ലേഗ് രോഗം അള്ളാഹു സുബ്ഹാനഹു വതാല അവർക്ക് ഇറക്കി കൊടുത്തു എന്ന് ചില സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും. ഈ ശിക്ഷ എന്തായിരുന്നു എന്ന് ലാ ദലാലത്ത് ഫിൽ ആയത്തി അലൈഹി ആയത്തിൽ അതിന് വ്യക്തമായ തെളിവില്ല. അതേസമയത്ത് ഫഖാല ഇബ്നു അബ്ബാസിൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു മാത്ത മിൻഹും ബിൽ ഫുജ്അത്തി അർബഅതം വഅശ്ശറീന അൽഫ അർബഅതും വഅശ്ശറൂന അൽഫ ഫീ സാഅത്തിൻ വാഹിദ. ഒറ്റ സമയത്ത് അർബഅതും വഅശ്ശറൂന 24,000 ആളുകള് ഒരൊറ്റ സെക്കൻഡിൽ തന്നെ എന്ത് ചെയ്തു മരിച്ചു വീണു. അള്ളാഹു തആലയുടെ ശിക്ഷ കാരണത്താൽ 24,000 ആളുകൾ ഒരു സമയത്ത് തന്നെ മരിച്ചു വീണ അവസ്ഥ ഉണ്ടായി, അതായിരുന്നു ശിക്ഷ എന്നാണ് ഒരഭിപ്രായം. ഇനി മറ്റൊരഭിപ്രായം ബഅസല്ലാഹു അലൈഹി മുത്താഊൻ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പ്ലേഗ് എന്ന് പറഞ്ഞ രോഗം ഇറക്കി കൊടുത്തു. ഹത്താ മാത്ത മിനൽ ഗദാതി ഇലൽ അശീ രാവിലെ മുതൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് മരിച്ചുപോയി. ഹംസത്തും വൈശറൂന അൽഫൻ 25,000 ആളുകൾ മരിച്ചുപോയി. വലം യബ്ഖ മിൻഹും അഹദുൻ ആ രോഗം ബാധിച്ച ഒരൊറ്റ ആൾ പോലും ബാക്കിയായില്ല അല്ലേ എന്നാണ് ഇവിടെ പറയുന്ന ഒരു ഒരു മറ്റൊരു വ്യാഖ്യാനം. ഏതായാലും ശരി, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്തു കൊടുത്ത ഈ മഹത്തായ അനുഗ്രഹത്തിന് നന്ദികേടിന്റെ പര്യായങ്ങളായി അവർ മാറിയപ്പോൾ അവർക്കെതിരെ അള്ളാഹു തആല ശിക്ഷ ഇറക്കി. അവർ അള്ളാഹു തആല വലിയ രൂപത്തിൽ നശിപ്പിച്ചു എന്നാണ് അവർക്ക് ശിക്ഷ കൊടുത്തുകൊണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, ഇത് ഒരു മനുഷ്യൻ വാസ്തവത്തിൽ ഇസ്രയേലികളെ മൂസാ നബി അലൈഹി ഇസ്ലാം മേച്ച് നടക്കുമ്പോ അവരെ മെരുക്കി കൊണ്ടുവരാൻ വേണ്ടി ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാം അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എത്രത്തോളം ഗൗരവാണ്, എത്രത്തോളം വലുതാണ് നമുക്ക് ഇതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. എന്തൊക്കെ അനുഗ്രഹങ്ങൾ അവർക്ക് കിട്ടിയാലും നേരെ ഉൾട്ടായിട്ട് എന്ത് ചെയ്യും, ഉടനെ തന്നെ പ്രതികരിക്കണം. പക്ഷെ ഒരു ഗുണമുള്ളത് എന്താ വെച്ചാല് അങ്ങനെയൊക്കെ അവർ പ്രതികരിച്ചാലും തെറ്റന്നെ അവർ ചെയ്താലും അത് തെറ്റായി ഉടനെ ബോധ്യപ്പെടും. അതാണ് പശുക്കുട്ടിനെ ആരാധിച്ചു മൂസാ നബി അലൈഹി ഇസ്ലാം വന്നിട്ട് ഏയ് നിങ്ങളത് അക്രമമാറ്റോ ആയിക്കോട്ടെ ഞങ്ങൾ മാറിക്കോളാം അല്ലേ. അങ്ങനെ വാശിയൊന്നുമില്ല, ഒന്നിലും വാശിയില്ലാത്ത ഒരു സ്വഭാവം. അങ്ങനെ ഉടനെ തൗബ ചെയ്യാനും റെഡിയാ. പക്ഷെ ആ തൗബ ചെയ്ത് നന്നായാ പിന്നെ എന്ത് ചെയ്യും, അടുത്തൊരു സന്ദർഭം വരുമ്പോ അവിടെ വീണ്ടും ഈ രൂപത്തിലുള്ള കുഴപ്പത്തിന്റെ ശൈലിയിലേക്ക് എത്തും. അങ്ങനത്തെ ഒരു സ്വഭാവം, അങ്ങനത്തെ ഒരു സ്വഭാവം ആര് സ്വീകരിച്ചു, അവര് സ്വീകരിച്ചു എന്നതാണ് എന്ത് ചെയ്യണത് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി വൈദിസ്തസ്ഖാ മൂസാ ലിഖൗമി فقلنا اضرب بعصاك الحجر فانفجرت منه اثنتا عشرة عينا قد علم كل أناس مشربهم كلوا واشربوا من رزق الله ولا تعثوا في الأرض مفسدين. وإذ استسقى موسى لقومه موسى نبي عليه السلام തന്റെ ജനതക്ക് വേണ്ടി അല്ലാഹുവോട് വെള്ളത്തിന് തേടിയപ്പോൾ ആ സന്ദർഭം ഓർക്കുക. ഫകുൽന അപ്പോൾ നാം പറഞ്ഞു ഇലിരിബ്യാസാക്ക നിങ്ങളുടെ കയ്യിലുള്ള വടി കൊണ്ട് നിങ്ങൾ അടിക്കുക മൂസാ നബി അൽ ഹജറ ആ കല്ലിന് അടിക്കുക. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാം കല്ലിന് അടിച്ചു. ഫംഫജറത്ത് മിൻ ഹുസ്നത്ത അശറതൈന അപ്പോൾ അതിൽ നിന്ന് 12 ഉറവകൾ പൊട്ടിയൊഴുകി. കദ് അലിമ കുല്ലു ഉനാസിൻ ഓരോ വിഭാഗം ആളുകളും മനസ്സിലാക്കി മശ്റബഹും അവർക്ക് വെള്ളം കുടിക്കാനുള്ള ഭാഗത്തെ. അങ്ങനെ കുലു നാം അവരോട് പറഞ്ഞു കുലു നിങ്ങൾ ഭക്ഷിക്കുക വശ്രബു കുടിക്കുകയും ചെയ്യുക മിൻ റിസ്ഖില്ല അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ഭക്ഷണത്തിൽ നിന്ന്. വലാ തയസൌ ഫിൽ അർളി മുഫ്സിദീൻ ഭൂമിയിൽ നിങ്ങൾ നാശകാരികളായി നടക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് പറഞ്ഞു. സൂറത്തുൽ ബക്കറയുടെ 60-ാമത്തെ ആയത്ത്. ഇത് ഇസ്രായേലികൾ അന്ന് തന്നെ അനുഭവിച്ചിട്ടുള്ള മരുഭൂമിയിൽ താമസിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാകുന്ന മറ്റൊരു കാര്യമാണ് ഇവിടെ അള്ളാഹു തആല സൂചിപ്പിക്കുന്നത്. ഇവിടെ ഏലം നീ മനസ്സിലാക്കണം അന്നഹാദാഹു വല്ലിൻ അമുത്താസിഉ മിനൽ ഇനാമാത്തിൽ മഅദൂദത്തി അലാ ബനി ഇസ്രായീൽ ഇസ്രായേലികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ എണ്ണമറ്റ അനുഗ്രഹങ്ങളിൽപ്പെട്ട 9-ാമത്തെ അനുഗ്രഹമാണ് ഈ പറയുന്നത്. ബഹുവ ജാമിഉ ലി നിഅമി ദുനിയാ വദ്ദീൻ ഇപ്പറഞ്ഞടുത്ത് ദുനിയാവിന്റെ അനുഗ്രഹവും ആഖിറത്തിന്റെ അനുഗ്രഹവും രണ്ടും ഒരുമിച്ച് കൂട്ടുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതെന്താ അമ്മാ ഫി ദുനിയ ദുനിയാവിലുള്ള അനുഗ്രഹം ഫലിയന്നഹു തആല
അല്ലാഹു തആല അസാല അൻഹുമുൽ ഹാജത ശദീദതൈലിൽ മായി, വെള്ളത്തിലേക്കുള്ള ശക്തമായ ആവശ്യം അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് നീക്കിക്കൊടുത്തു. വലൗലാഹു ലഹലകു ഫിതീഹി, അത് അല്ലാഹു തആല ചെയ്തു കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു വെള്ളത്തിന്റെ ആവശ്യം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹരിച്ചു കൊടുത്തില്ലായിരുന്നുവെങ്കിൽ അവർ തീഹ മരുഭൂമിയിൽ എന്താകണ്ടായിരുന്നു? നശിച്ചു പോകേണ്ടതായിരുന്നു. കമാ ലൗലാ ഇൻസാലുൽ മന്ന വസൽവ, മന്നും സെൽവയും അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഇറക്കി കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഹലക്കു, അവരെന്താകുമായിരുന്നു? അവിടെയും ഒരു നാശത്തിലെത്തുമായിരുന്നു. ഇതേപോലെ തന്നെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വെള്ളം നൽകിയില്ലായിരുന്നുവെങ്കിൽ അവർ നശിക്കുമായിരുന്നു. അതുകൊണ്ട് വെള്ളം നൽകാനെടുത്ത സംവിധാനം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് എന്ന് ഇവിടെ ബഹുമാനപ്പെട്ട ഖുർആൻ രേഖപ്പെടുത്തുകയാണ്. ഇനി ജുംഹൂറുൽ മുഫസ്സിരീന, ഭൂരിഭാഗം ഖുർആൻ വ്യാഖ്യാതാക്കളും അജ്മഉ അലാ അന്ന ഹാദൽ ഇസ്തിസ്ഖാ കാന ഫിതീഹി, ഈ വെള്ളത്തിന് മൂസാ നബി അലൈഹി സ്വലാമ തേടിയത് തീഹ് മരുഭൂമിയിൽ വെച്ച് തന്നെ ആയിരുന്നു എന്നാണ്. കാരണം എന്താ? അന്നഹു തആല അല്ലാഹു തആല ലമ്മാ ലല്ലല അലൈഹിമുൽ ഖമാമ, അവർക്ക് മേഘക്കുട നൽകി, വൻസൽ അലൈഹിമുൽ മന്ന വസൽവ, അതേപോലെ തന്നെ മന്നും സെൽവയും അവർക്ക് അല്ലാഹു തആല ഇറക്കി കൊടുത്തു. വജാല സിയാബഹും ബിഹൈസുലാ തുബുല, അവരുടെ വസ്ത്രങ്ങൾ ദ്രവിക്കാത്ത നുരുമ്പാത്ത ഒരവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആക്കി കൊടുക്കുകയും ചെയ്തു. അത് മറ്റൊരു അനുഗ്രഹമാണ്, പലയിടത്തും സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ. അങ്ങനെ വസ്ത്രങ്ങളെ ആ രൂപത്തിലാക്കി കൊടുത്തു എന്ന് അത് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അവർ ധരിക്കുന്ന വസ്ത്രം എന്ത് ചെയ്യൂല, അതെന്നും പുതുമയോടെ നിലനിൽക്കുന്ന ഒരു സംവിധാനം, അതും വലിയ അനുഗ്രഹം തന്നെയല്ലേ. ആ അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകി. അപ്പോൾ ഖാഫുൽ അത്ഷ, അവരെന്ത് ഭയപ്പെട്ടു, ദാഹത്തെ പേടിച്ചു. സംഗതി ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ താമസം, ഈ മേഘക്കൂടൊക്കെ ഉള്ളതുകൊണ്ട് താമസവും ബുദ്ധിമുട്ടൊന്നുമില്ല. ആ സമയത്ത് വെള്ളത്തിന് വിഷമം വന്നപ്പോ എന്താ കാട്ടുക എന്നൊരു പേടി അവർക്ക് വന്നു. ഫഅതാഹുമുല്ലാഹുൽ മാഅ മിൻ ദാലിക്കൽ ഹജർ, ആ കല്ലിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് എന്ത് ചെയ്തു, വെള്ളം നൽകുകയും ചെയ്തു എന്നാണ് ഇവിടെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരിൽ കൂടുതൽ മുഫസ്സിറുകളും രേഖപ്പെടുത്തുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ തീഹ് മരുഭൂമിയിൽ വെച്ച് തന്നെ ആയിരുന്നു ഈ സംഭവം നടന്നത്, ഈ വെള്ളത്തിന് തേടിയത് എന്ന് പറഞ്ഞില്ലേ. അത് എന്തായാലും തെളിവ് അന്നൽ മുഴുത്താദ ഫിൽ ബിലാദി, സാധാരണഗതിയിൽ നാടുകളിലൊക്കെ പതിവുള്ളത് എന്താണ്, വെള്ളം ഒരാൾ ആവശ്യപ്പെടേണ്ടതില്ല, വളരെ അപൂർവം സമയത്തല്ലാതെ അല്ലെ. അത്യാവശ്യത്തിന് വെള്ളം ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് നാടുകളിലൊക്കെ ആണെങ്കിൽ ഉണ്ടാവുക. അതേസമയത്ത് മരുഭൂമിയിലാണെങ്കിലാണ് വെള്ളത്തിന് ക്ഷാമവും ദൗർലഭ്യവും ഇപ്പൊ വരൾച്ച കൂടിയ നാട്ടിലുണ്ടാവും, അത് വേറെ. അതല്ല, സാധാരണഗതിയിൽ നാടുകളിൽ എന്തുണ്ടാകും, വെള്ളത്തിന് സംവിധാനം ഉണ്ടോ എന്ന് നോക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല. അപ്പൊ വെള്ളം ഇല്ല എന്നുള്ളതിന്റെ ബുദ്ധിമുട്ട്, അതിന്റെ പേരിലുള്ള ബേജാറുണ്ടാവുക എവിടെ, മരുഭൂമിയിലാണ്. അപ്പൊ തീഹ് മരുഭൂമിയിൽ വെച്ച് തന്നെയാണ് എന്തുണ്ടായത്, വെള്ളത്തിന് തേടിയത് എന്ന് മനസ്സിലാക്കലാണ് ശരി എന്നാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. രണ്ടാമത്തൊരു ന്യായമായി മാറുവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇവരെ സംബന്ധിച്ച്, അന്നഹും കാനു യഹ്മിലൂൻ അൽ ഹജറമായ അംഫുസീം, ഇവരുടെ കൂടെ തന്നെ ഒരു കല്ല് അവർ കൊണ്ടു നടക്കാറുണ്ട്. കാരണം എന്താ, അത് വെള്ളത്തിന് വേണ്ടി അവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു നിയമത്തായിരുന്നു അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന്. ഒരു കല്ല് അവരുടെ കൂടെ ഉണ്ട്, നേരത്തെ നമ്മളെ സൂചിപ്പിച്ചിട്ടുണ്ട്, റാദിമാമിന്റെ തഫ്സീർ വിശദീകരിച്ചുകൊണ്ട്. മറ്റൊരു അനുഗ്രഹം പറയുന്ന കൂട്ടത്തില് ഒരു കല്ല് അവര് കൂടെ കൊണ്ടു നടക്കലുണ്ട്. ആ കല്ല് എപ്പോ വെള്ളത്തിന് ആവശ്യം വന്നാലും എന്ത് ചെയ്യും, മൂസാ നബി അലൈഹി ഇസ്ലാം ആ കല്ലുമല് വടി കൊണ്ടടിച്ചാൽ എന്ത് ചെയ്യും, ആവശ്യമുള്ള ആളുകൾക്ക് വെള്ളം ഇങ്ങോട്ട് കിട്ടുന്ന സംവിധാനം. വെള്ളത്തിന്റെ ആവശ്യം കഴിഞ്ഞാൽ കല്ലെടുത്തിട്ട് എന്താക്കുകയും ചെയ്യും, ഒരു 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 ഉയർന്ന ഭാഗത്തേക്ക് വെക്കുകയും ചെയ്യുന്ന സംവിധാനം. അപ്പൊ ഒരു മൊബൈൽ വാട്ടർ സർവീസ് അവർക്ക് നൽകിക്കൊണ്ടിരുന്ന ഒരു കല്ല്, ആ കല്ല് അവർ കൂടെ കൊണ്ട് നടന്നിരുന്നു. മന്നു വസൽവ എൻസിലാനി അലൈഹിം ഫീ കുല്ലി ഖദാത്തിൻ, അപ്പൊ എല്ലാ രാവിലെയും മന്നും സെൽവയും അവർക്ക് കിട്ടിയിരുന്നു എന്ന് പറഞ്ഞില്ലേ. അതേപോലെ ഫക്കദാലിക്കൽ മാവു യംഫജിറുലഹും ഫീ കുല്ലി വഖ്തിൻ, വെള്ളം അവർക്ക് എല്ലാ സമയത്തും എന്ത് ചെയ്തിരുന്നു, വെള്ളം അവർക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ പൊട്ടി ഒഴുകി ലഭിച്ചുകൊണ്ടിരുന്നു. വദാലിക്കലായലീഖു ഇല്ലാ ബി അയ്യാമിഹിം ഫിതീഹി, അങ്ങനെ അവർക്ക് വെള്ളത്തിന് പ്രത്യേകം സംവിധാനം ആശ്രയിക്കേണ്ടി വരിക എന്നുള്ളത് അത് തീഹ് മരുഭൂമിയിലുള്ള താമസത്തോടാണ് യോജിക്കുന്നത്. അതുകൊണ്ട് തീഹ് മരുഭൂമിയിൽ വെച്ചായിരുന്നു എന്തുണ്ടായിരുന്നത്, അവർക്ക് ആ സംവിധാനം ഉണ്ടായിരുന്നത് എന്നാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇനി രണ്ടാമത്തത്, ആ നിലിബ്യ അസാക്കൽ ഹജറ എന്നല്ലേ പറഞ്ഞത്, അപ്പൊ കല്ലിന്റെ കാര്യത്തിൽ അങ്ങനെ തീഹ് എവിടെ വെച്ചിട്ടാന്നുള്ളത് തീഹ് മരുഭൂമിയിൽ വെച്ചിട്ടാണെന്നുള്ള തീരുമാനമായി.
ഇനി കല്ല് പിന്നെ വടി കൊണ്ട് അടിക്കാൻ പറഞ്ഞല്ലോ, ആ വടി ഏതാണ് എന്ന വിഷയത്തിൽ വടി, അത് ചില മരങ്ങളിൽ നിന്ന് മൂസനബി അലൈഹി ഇസ്ലാം എടുത്തൊരു വടിയായിരുന്നു എന്നാണ് ഒരു അഭിപ്രായം. മറ്റൊരു അഭിപ്രായം അത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു വടിയായിരുന്നു എന്നാണ്. മൂന്നാമത്തെ പിന്നെ അവിടെ ആ ഒരു അഭിപ്രായം അനുസരിച്ച് അത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന വടിയാണ്. വലഹ ശുഅബത്താനി, പിന്നെ അതിന് രണ്ട് പിന്നെ ചില്ലകൾ ഉണ്ടായിരുന്നു. ആ ചില്ലകൾ ഇരുട്ടുള്ള ഭാഗത്തെത്തുമ്പോൾ എന്ത് ചെയ്യുന്നു, അത് ശരിക്കും പിന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു പ്രകാശം നൽകി മൂസ നബി അലൈഹി ഇസ്ലാമിന് ഒരു ടോർച്ചിന്റെ സൗകര്യം ചെയ്തു കൊടുക്കുമായിരുന്നു എന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ശരി, പിന്നെ മൂസ നബി അലൈഹി ഇസ്ലാം കുത്തിപ്പിടിക്കാൻ ഉപയോഗിച്ചിരുന്നു എന്ന് അതിനെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ടല്ലോ, പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അത് പാമ്പായിട്ട് രൂപം പ്രാപിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെയുള്ള, ഏതായാലും ശരി, ആ വടി, അതാണ് വടി. ആ വടി ആ രൂപമാണ് ഏറ്റവും പിന്നെ ശരിയായി തോന്നുന്നത്. കാരണം മൂസാനബിന്റെ വടി എന്ന് പറഞ്ഞത് ഒരു പ്രത്യേകമായ അനുഗ്രഹീതമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള മുഅ്ജിസത്തിന്റെ ഭാഗമായിട്ടുള്ള വടി തന്നെയാണല്ലോ. ഏതായാലും ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടെ പറഞ്ഞത് അങ്ങനെ, അതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്ത് നമ്മൾ നേരം കളയേണ്ടതില്ല. കാരണം അന്ന സുക്കൂത്താൻ അംസാലി ഹാദിഹിൽ മബായിസി, ഇത്തരം സംഗതികളെ കുറിച്ചുള്ള ചർച്ച വെറുതെ എന്ത് ചെയ്യേണ്ടതില്ല, നമ്മൾ നീട്ടിക്കൊണ്ടോണ്ട കാര്യമല്ല. കാരണം അതിലൊരു കൃത്യമായ ഇന്നതാണത് എന്ന് നിരീക്ഷിക്കാനുള്ള തെളിവുകളുടെ അപര്യാപ്തത ഉണ്ട്, ഒന്ന്. രണ്ടാമത്തത്, മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ചില ഇൽമുകൾ അത് അറിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് പ്രത്യേക റെഫൊന്നും ഇല്ലാത്ത കൂട്ടത്തിൽപ്പെട്ട അതുമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ്. ഏതായാലും ശരി, ഇനി നമ്മൾ നോക്കേണ്ടത് അനിൽ ഹജറ ആ ഒരു അറിയപ്പെട്ട അൽ ഹജർ എന്ന് പറഞ്ഞപ്പോ പിന്നെ നേരത്തെ ഉള്ള ഒരു അറിയപ്പെട്ട പ്രസിദ്ധമായിട്ടുള്ള ഒരു ഒരു കല്ല് എന്നാണ് അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് അല്ലാമു ഫിൽ ഹജരി. അൽ ഹജർ എന്ന് പറഞ്ഞുകൊടുത്തുള്ള ലാമ് ഇമ്മാലിൽ അഹദി, അത് അഹദിന്റെ അലിഫിലാമാണ്. ഇത് ശരിക്കും മനസ്സിലാക്കേണ്ടാണ്. ഒരു ഒരു വാക്ക് കാണുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട. അൽ ഹജർ അദ്ദുആഹു അൽ ഇബാദ അറിഞ്ഞില്ലേ, അദ്ദുആഹു അൽ ഇബാദ എന്ന് പറയുന്നിടത്ത് അവിടെ നമ്മൾ മനസ്സിലാക്കലുണ്ട്, നമ്മൾ പറയാ, നമ്മൾ വിശദീകരിക്കാറുണ്ട്. ഒരു പ്രത്യേക തരം ഒരു ഒരു അറിയപ്പെട്ട ഒരു ഒരു വിളി, അതാണ് ഇബാദത്താകുക. അതായത് ആ പ്രത്യേക നിബന്ധനകളുള്ള ആ നിബന്ധനകളൊക്കെ ഒക്കണ വിളി, അതാണ് ഇബാദത്താകുക. കാരണം എന്താ, ആ അലിഫിലാം ഒന്നുകിൽ അഹദിന്റെ അലിഫിലാമാകണം, അല്ലെങ്കിൽ ജിൻസിന്റെ അലിഫിലാമാകണം. ജിൻസിന്റെ അലിഫിലാം വെച്ചാൽ എല്ലാ വിളിയും നടത്താവും, എല്ലാ വിളിയും എന്താവില്ല ഇബാദത്താവൂല എന്നുള്ളതില് വഹാബിക്കും തർക്കല്ല. അതേസമയത്ത് അപ്പൊ ഒരു പ്രത്യേക തരം വിളി എന്നാവണം. ആ പ്രത്യേകത എന്താന്നുള്ളത് സ്ഥിരീകരിക്കുമ്പോൾ മഅബൂദാണെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിളി എന്ന് തന്നെ മനസ്സിലാക്കൽ നിർബന്ധമാകും. അതുകൊണ്ട് തന്നെ അദ്ദുആഹുൽ ഇബാദാർന്ന ഹദീസ് ഓതിയിട്ട് മുസ്ലിമീങ്ങളിൽ ആയിരല്ലാ മുഹമ്മദ് റസൂലുള്ള വിശ്വസിക്കണവര് ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുന്നത് ശിർക്കാക്കാനുള്ള ഒരു തെളിവും വാസ്തവത്തിൽ അയിന്ന് കിട്ടൂലെന്ന് അപ്പാർക്ക് മനസ്സിലാകും, വഹാബിക്ക് മനസ്സിലാകും, മൗദൂദിക്കും മനസ്സിലാകും, എല്ലാ ഇസ്തിഗാസ വിരോധികൾക്കും മനസ്സിലാകും. എന്ന മാതിരി ഇവിടെ അനിൽബ്യാസാക്കൽ ഹജറ, ആ കല്ലിനടിക്കുക എന്ന് പറയുമ്പോ ആ കല്ല് ഏതാണ്, അതൊരറിയപ്പെട്ട കല്ലാണ്. വല്ലിഷാരത്തുല ഹജരി മഅലൂമിൻ, അത് അറിയപ്പെട്ട ഒരു കല്ലിലേക്കുള്ള സൂചനയാണ്. അതേതാ ഫറുവിയ. അപ്പൊ ആ കല്ല് ഏതാണ് എന്നുള്ള വിഷയത്തിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, അന്നഹു ഹജറുൻ തൂരിയുൻ, അത് തൂരിസീന പർവ്വതത്തിൽ നിന്നുള്ള ഒരു കല്ലാണ്. തൂരിസീന പർവ്വതത്തിൽ നിന്നുള്ള ഒരു കല്ലാണ് അത്. ഹമലഹു മഅഹു, മൂസ നബി അലൈഹി ഇസ്ലാം തന്റെ കൂടെ അത് തൂരിസീന പർവ്വതത്തിൽ നിന്ന് ചുമന്നു കൊണ്ടുപോയതായിരുന്നു. വക്കാന മുറബ്ബഅൻ, സമചതുരമുള്ള സാധനമായിരുന്നു അത്. അതിന് നാല് ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. യംബഉ മിൻ കുല്ലി വജിഹിൻ സലാസത്തു അയ്യുനിൻ, ഓരോ ഭാഗത്തുനിന്നും, സമചതുരാകുമ്പോ നാല് ഭാഗം, അതിൽ ഓരോ ഭാഗത്തും മൂന്ന് പിന്നെ ഉറവകൾ എന്ത് ചെയ്തിരുന്നു, അതിന് പൊട്ടി ഒഴുകിയിരുന്നു. ആർക്കു വേണ്ടി, ലിക്കുല്ലി സിബത്തിൻ, ഓരോ പിന്നെ കബീലക്കാർക്കും, അല്ലെങ്കിൽ ഓരോ താവഴിയിലുള്ള 12 താവഴികളല്ലേ, അപ്പൊ നാല് ഭാഗത്തുള്ള ഓരോ ഭാഗത്തുനിന്ന് മുമ്മൂന്ന് ഉറവകൾ പൊട്ടി ഒഴുകുമ്പോ 4, 3, 12 ഉറവകൾ അതിൽ നിന്ന് പൊട്ടി ഒഴുകും. ആ 12 ഉറവകൾ പൊട്ടി ഒഴുകുന്ന തൂരിസീന പർവ്വതത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പ്രത്യേക കല്ലായിരുന്നു അത് എന്നാണ് ഒരു 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 അഭിപ്രായം. പിന്നെ ഇനി മറ്റൊന്ന്, വഖീല ഉഹ്ബിതമ ആദമ മിനൽ അലൈഹിസ്സലാം മിനൽ ജന്നത്തി, സ്വർഗത്തിൽ നിന്ന് ആദ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ പുറത്തേക്ക് കൊണ്ടുവരപ്പെട്ട കല്ലായിരുന്നു ആ കല്ല് എന്നാണ് മറ്റൊരു അഭിപ്രായം. അൽഫ തവാറസൂഹു അത്താവക്കായി ഷുഐബിൻ,
ഷുഐബ് നബി അലൈഹി സ്വലാം വരെ അത് എന്ത് ചെയ്തു, നബിമാർ ഇങ്ങനെ അനന്തരമെടുത്ത് ഒരു നബിയിൽ നിന്ന് അടുത്ത നബിയിലേക്ക് എന്ന രൂപത്തിൽ, ഒരു 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 പരമ്പരയിൽ നിന്ന് അടുത്ത പരമ്പരയിലേക്ക് എന്ന രൂപത്തിൽ ഇങ്ങനെ അനന്തരമായിട്ട് അവർക്ക് ലഭിച്ചതായിരുന്നു അത്. ഹത്ത വഖായില ഷുഐബിൻ, ഷുഐബ് നബി അലൈഹി സ്വലാമിന് അത് കിട്ടി അനന്തരമായിട്ട്. അങ്ങനെ ഫദഫഹു ഇലൈഹി മഅല്ലസ, വടിയോടൊപ്പം ഈ കല്ലും കൂടെ മൂസാ നബി അലൈഹി സ്വലാമിന് ഷുഐബ് നബി അലൈഹി സ്വലാം നൽകിയതാണ്. ഇതാണ് മറ്റൊരു നിരീക്ഷണം. ഷുഐബ് നബി അലൈഹി സ്വലാമിന്റെ അടുത്താണല്ലോ മൂസാ നബി അലൈഹി സ്വലാം ചെന്ന് കുറെ കാലം കൂടിയത് അല്ലെ. ഈ ഈജിപ്തിൽ നിന്ന് ഒരു കൊലയേറ്റ ഒരു മർദ്ദമായിട്ട് ബന്ധപ്പെടുത്തി അവിടുന്ന് നാട് വിട്ടിട്ട് പിന്നീട് ഷുഐബ് നബി അലൈഹി സ്വലാമിന്റെ അടുത്ത് പോയിട്ടാണ് ബഹുമാനപ്പെട്ടവർ താമസിച്ചത്. അവിടുന്ന് നാട്ടിലേക്കുള്ള തിരിച്ചുവരവിലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, തൂരിസീന പർവ്വതത്തിൽ വെച്ച് ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അത് പിന്നീട് സൗകര്യം പോലെ നമുക്ക് ഖുർആനിൽ തന്നെ വരും, അതവിടെ വിശദീകരിക്കാം. ഏതായാലും ശരി, അപ്പൊ ഈ കല്ലും ആരെ കൂടെ തന്നെ കിട്ടിയതായിരുന്നു, ബഹുമാനപ്പെട്ട പിന്നെ ഷുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് നിന്ന് വടി കിട്ടിയ കൂട്ടത്തിൽ ആ വടിയോടൊപ്പം കിട്ടിയതായിരുന്നു എന്നാണ് മറ്റൊരു അഭിപ്രായം. ഇനി വേറൊരു അഭിപ്രായം, ഹുവൽ ഹജറുല്ലദി വളഅ അലൈഹി സൗബഹു ഹീന ഗ്തസല, ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി ഇസ്ലാം കുളിക്കുമ്പോൾ ആ ഒരു കല്ലിന്റെ മേലെ എന്ത് ചെയ്തു, വസ്ത്രം അഴിച്ചു വെച്ചു. വസ്ത്രം അഴിച്ചു വെച്ചു വെച്ചാല് വലിയ വിശദമായിട്ടുള്ള വസ്ത്രം, തീരെ ഒന്നുമില്ലാതെ മൂസാ നബി അലൈഹി സ്വലാം കുളിച്ചു എന്നല്ല, മറിച്ച് മൂസാ നബി അലൈഹി സ്വലാം ഏറ്റവും മാന്യമായിട്ടുള്ള സമീപനം സ്വീകരിക്കണമുണ്ട്. നാട്ടുകാരായ ആളുകള് കുളത്തിലിറങ്ങി കുളിക്കുമ്പോ എന്ത് ചെയ്യാറില്ല, ഒന്നും ഉടുക്കാതെ കുളിക്കാൻ ഇറങ്ങലുണ്ട്. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാം എന്ത് ചെയ്യും, അപ്പോഴും ഒരു ചെറിയ തോർത്തമുണ്ടൊക്കെ ധരിച്ചിട്ടേ എന്ത് ചെയ്യുള്ളൂ, മൂസാ നബി അലൈഹി സ്വലാം ഇറങ്ങുള്ളൂ. അപ്പൊ അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം പറ്റ ഉടുക്കാതെ ഇറങ്ങണില്ല എന്ന് കണ്ടപ്പോ നാട്ടുകാർ മൂസാ നബിനെ കുറിച്ച് എന്ത് ചെയ്തു, വെറുതെ ഒരു കംപ്ലൈന്റ് പറഞ്ഞുണ്ടാക്കി. അങ്ങനെ ഉണ്ടാവുമല്ലോ ആൾക്കാർക്ക്, മൂസാ നബി അലൈഹി സ്വലാമിന് എന്തിന്റെ അസുഖം ഉണ്ട്, ഈ പിന്നെ പാനിയുടെ എന്ന് പറയില്ലേ, പാനി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, അണ്ടി വീക്കം എന്ന് പറയും, ആ അസുഖം ഉണ്ട് മൂസാ നബി അലൈഹി സ്വലാമിന് എന്ന് എന്ത് ചെയ്തു നാട്ടുകാർ പറഞ്ഞുണ്ടാക്കി. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാമിന് അങ്ങനത്തെ ഒരു അസുഖമല്ല, മറിച്ച് മൂസാ നബി അലൈഹി സ്വലാം മാന്യനായതുകൊണ്ട് മാന്യമായ സമീപനം സ്വീകരിച്ചതുകൊണ്ട് എന്ത് ചെയ്തതാണ്, അങ്ങനെ തുണിയെടുത്തിട്ട് കുളിക്കാൻ ഇറങ്ങിയതാ. ആ തുണിയെടുത്ത് കുളിക്കാൻ ഇറങ്ങുമ്പോ ഇതെന്താ എല്ലാരും ചെയ്യുന്നതിനെതിരായിട്ട് മൂപ്പർ ചെയ്യണത്, ഇങ്ങനെ ഒരു അസുഖമുള്ളത് ആൾക്കാര് കാണാണ്ടാക്കാനാണ് എന്ന് എന്ത് ചെയ്തു അവര് പറഞ്ഞുണ്ടാക്കിയപ്പോ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു മിമ്മാ ഖാലു, ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അത്, അവര് പറഞ്ഞ ആരോപണത്തിൽ നിന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു തആല രക്ഷപ്പെടുത്തി, മൂസാ നബിക്ക് അങ്ങനെ ഒരു കുഴപ്പമല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല സ്ഥിരീകരിച്ചു. അപ്പൊ ആ അതിന് ആ സംഭവത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മൂസാ നബി അലൈഹി ഇസ്ലാം വലിയ വസ്ത്രങ്ങളൊക്കെ ഒരു കല്ലിന്റെ പുറത്ത് എന്ത് ചെയ്തു ഇറക്കി വെച്ചു, ഇതൊരു തോർത്തുകൊണ്ട് മാത്രം എടുത്തിട്ട് കുളിക്കാൻ ഇറങ്ങി. കുളിച്ചു കയറുമ്പോ മൂസാ നബിന്റെ വസ്ത്രമായിട്ട് ഈ കല്ല് എന്ത് ചെയ്തു, ഓടി പിന്നെ ആളുകളുടെ ഇടയിൽ അങ്ങാടിയിലാണ്ട് വന്നു നിന്നു. അപ്പൊ ഈ വസ്ത്രം എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, മൂസാ നബി കല്ലിന്റെ പുറകെ ഓടി ജനക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് വന്നു വിട്ടു. അപ്പൊ വെറുതെ തോർത്തെടുത്ത് നിൽക്കണ മൂസാ നബി അലൈഹി ഇസ്ലാമിന് എന്തുണ്ടെങ്കില്, പാനിയുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മനസ്സിലാകാൻ മാത്രമല്ലതേ അവിടെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, മൂസാ നബി അലൈഹി ഇസ്ലാമിന് അങ്ങനത്തെ ഒരു കുഴപ്പമല്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി മൂസാ നബിന്റെ വസ്ത്രം വെച്ച കല്ല് മൂസാ നബിനെ ജനങ്ങളുടെ ഇടയിൽ വരെ ഓടിയെത്തിയിട്ടുണ്ട്. അപ്പൊ ആ കല്ലാണ് ഏത്, ഈ വെള്ളത്തിന് വേണ്ടി തേടിയപ്പോൾ അതുമ്മലാണ് അടിക്കാൻ പറഞ്ഞത് എന്ന് മറ്റൊരു നിരീക്ഷണമുണ്ട്. അത് ഈ പറഞ്ഞമാതിരി ഏത് കല്ലെങ്കിലും ആട്ടെ, അങ്ങനെ ബഹുമാനപ്പെട്ട ഈ കല്ല് ഓടിയപ്പോ അങ്ങനെ വസ്ത്രമൊക്കെ എടുത്തതിന് ശേഷം ഫഖാല ലഹു ജിബ്രീലു, ജിബ്രീൽ അലൈഹി ഇസ്ലാം മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, യഖൂലുല്ലാഹു തആല, അല്ല പറയുന്നുണ്ട് മൂസാ നബിയെ, ഇർഫ ഹാദൽ ഹജറ, ഈ കല്ല് നിങ്ങൾ എടുത്തോളി, ഫൈനലി ഫീഹി ഖുദറ വലക ഫീഹി മുഅ്ജിസ, അതിൽ ഞാൻ പ്രത്യേകമായിട്ട് അതിന് കഴിവ് നൽകുന്നുണ്ട് ആ കല്ലിന്, കാരണം കല്ല് ഓടുകല്ലേ, ഓടാനുള്ള കഴിവ് അതിന് ആര് കൊടുത്തത്, അല്ല കൊടുത്തതാണ്, അതിനുള്ള കഴിവും പ്രത്യേക കഴിവ് ഞാൻ കൊടുത്തിട്ടുണ്ട്, വലക്ക ഫീഹി മുഅ്ജിസ, അതിൽ നിങ്ങൾക്കൊരു അമാനുഷികതയും അള്ളാഹു സുബ്ഹാനഹു വതആല വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഫഹമലഹു, മൂസാ നബി അലൈഹി ഇസ്ലാം എന്ത് ചെയ്തു, ആ കല്ലെടുത്തിട്ട് തന്റെ കൂടെ പിന്നെ എന്ത് ചെയ്തു, ചുമന്നു കൊണ്ടുവന്നു എന്നാണ്. അപ്പൊ അൽ ഹജർ എന്ന് പറഞ്ഞ ആ അറിയപ്പെട്ട കല്ല്, ഒന്നുകിൽ ആദ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ സ്വർഗത്തുനിന്ന് കൊണ്ടുവന്ന് പാരമ്പര്യമായിട്ട് ഷുഐബ് നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് തനിക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട കല്ല് എന്നാകും, അതുമല്ലെങ്കിൽ പിന്നെ ഏതോ പിന്നെ തൂരിസീന പർവ്വതത്തിൽ നിന്ന് മൂസാ നബി അലൈഹി ഇസ്ലാം എടുത്തൊരു കല്ല് എന്നാകും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ പിന്നെ ഇതുമായിട്ട് ഓടിയ വസ്ത്രമായിട്ട് ഓടിയ കല്ല് എന്നാകും. ഏതാണെങ്കിലും ശരി, ജനങ്ങൾക്ക് നേരത്തെ പരിചയമുള്ള ഒരു കല്ല് എന്നാണ് അൽ ഹജർ, ആ അറിയപ്പെട്ട കല്ല് എന്ന് പറഞ്ഞത് മനസ്സിലായി. ആ കല്ലുമല്ല അടിക്കാൻ പറഞ്ഞു, അല്ലെങ്കിലോ വൈമാലിൽ ജിൻസി, അല്ലെങ്കിൽ ജിൻസിന്റെ അലിഫിലാമാണ് അത് എന്ന് വെക്കണം. അതായത് അങ്ങനെ വെക്കുകയാണെങ്കിൽ ഏത് കല്ലുമല അടിച്ചാലും മൂസാ നബി അലൈഹി ഇസ്ലാം തന്റെ വടിയായിട്ട് ഏത് കല്ലുമല അടിച്ചാലും എന്ത് ചെയ്യും,
അപ്പൊ അതിന് വെള്ളം വരുന്ന ഒരവസ്ഥ, ആ ഒരവസ്ഥ ഉണ്ടാകും. അങ്ങനെ ആകുമ്പോ കുറച്ചുകൂടി സൗകര്യമാണ്, കൂടെ എന്ത് ചെയ്യണ്ടയില്ല, കൊണ്ടിടക്കണ്ടയില്ല, തൽക്കാലം ഒരു കല്ലുള്ള സ്ഥലമാകണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടുന്ന് ആ കല്ലുമല അടിച്ചാൽ എന്താക്കും, വെള്ളം കിട്ടും എന്നുള്ള സംവിധാനം അള്ളാഹു സുബ്ഹാനഹു വതാല ചെയ്തു. ഏതായാലും ആ കല്ലുമല അടിച്ചാൽ ഫംഫജറത്തു മിൻഹു, ആ കല്ലിൽ നിന്ന് പൊട്ടിയൊടുക്കും. ഇസ്നത്ത അശറത്ത ഐന, 12 അരുവികൾ, 12 പിന്നെ നദികൾ. എന്താ ഈ 12 എണ്ണം എന്ന് പറഞ്ഞ എന്തിനാ? അത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ ഉള്ളത് ആരാ, 12 താവഴിയിലുള്ള ആൾക്കാരാണ്. അപ്പൊ വെള്ളത്തിന്റെ പേരിൽ ഓരോരുത്തര് എന്ത് ചെയ്തിട്ടില്ലെങ്കിൽ, അവർക്ക് പ്രത്യേകം നിർണയിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ, അതിന്റെ പേരിൽ പിന്നെ ഒരു മുല്ലപ്പെരിയാർ ആവർത്തിക്കേണ്ട ഒരു ദുർഗതി ഉണ്ടാകണ്ട അല്ലേ? ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ എത്ര നദികളുമായിട്ട് ബന്ധപ്പെടുത്തി സംസ്ഥാനങ്ങളും തമ്മിൽ ഒക്കെ വമ്പിച്ച പ്രശ്നങ്ങളാ. ചിലപ്പോ ചില രാജ്യത്തിന്റെ ഒക്കെ, ചില സംസ്ഥാനത്തിന്റെ ഒക്കെ രാഷ്ട്രീയമായിട്ടുള്ള പിന്നെ പ്രതിസന്ധിയുടെ തന്നെ കാരണങ്ങളായിട്ട് എന്ത് വരാറുണ്ട്, ഈ നദീ തർക്കങ്ങളൊക്കെ വരലില്ലേ. എന്നാൽ ഈ വെള്ളത്തിന്റെ പേരിൽ ഒരു തർക്കം ആർക്കുണ്ടാവണ്ട, ഈ 12 താവഴിയിലുള്ള ജനങ്ങൾക്ക് ഉണ്ടാവണ്ട. അതുകൊണ്ട് ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇത് നിങ്ങള് ഈ താവഴിയിലുള്ള ആളുകൾക്കുള്ള വെള്ളമാണ്, മറ്റേതിന്റെ അവര് 12 ഉറവകൾ ആ അതിൽ നിന്ന് തന്നെ പൊട്ടി ഒഴുകി എന്ന് ബഹുമാനപ്പെട്ട പിന്നെ ഖുർആൻ ഇവിടെ രേഖപ്പെടുത്തുക. ഫംഫജറത്തു മിൻഹു ഇസ്നത്ത അശറത്ത ഐന, 12 ഉറവകൾ പൊട്ടി ഒഴുകി. കഥ അലിമ കുല്ലു ഉനാസിൻ മശ്റബഹും, ഓരോരുത്തരും അവർക്കുള്ള വെള്ളം കുടിക്കാനുള്ള സ്ഥലങ്ങളെ അവർ മനസ്സിലാക്കി. വെച്ചാൽ ഈ ഉറവയിൽ നിന്നാണ് നിങ്ങൾക്ക് കുടിക്കേണ്ടത്, ഇതിൽ നിന്നാണ് നിങ്ങളുടെ താവഴിയിലുള്ളവർ കുടിക്കേണ്ടതെന്ന് ഓരോരുത്തർക്കും നേരത്തെ തന്നെ അത് നിർണയിച്ചു കൊടുത്തു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ രേഖപ്പെടുത്തുന്നത്. അപ്പൊ എന്താ പിന്നെ പ്രശ്നങ്ങൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടി, കാരണം പ്രശ്നങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ എൻഗേജ് വെച്ച് കൊണ്ടുവരുന്ന ആൾക്കാരാ പറ്റ. അപ്പൊ ആയിക്കൂടെ പിന്നെ ഈ വീതത്തിലുള്ള ഒരു സംഗതിയും കൂടെ ആണെങ്കിൽ ഈ തരത്തിലുള്ള തർക്കങ്ങൾ കൂടി ഉണ്ടായാൽ എന്താവും, ആകെ പ്രശ്നമാവും. അപ്പൊ അത് വരാണ്ടാക്കാൻ വേണ്ടിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ചെയ്തു. എന്നിട്ട് അവരോട് അള്ളാഹു പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് തന്ന ഭക്ഷണത്തിൽ നിന്നും അതേപോലെ തന്നെ വെള്ളത്തിൽ നിന്നൊക്കെ നിങ്ങൾ കുടിക്കുകയും ഭക്ഷിക്കുകയൊക്കെ ചെയ്തോളൂ. ഇവിടെ വെള്ളം കൊടുത്തതിനെ പറ്റി തന്നെ ഭക്ഷണം കൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രയോഗിച്ചു. അതെന്തിനാണ് എന്ന ചർച്ചയിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. അത് വേറൊന്നുമല്ല, വെള്ളം എന്നത് വാസ്തവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധന, അതുകൊണ്ട് വേറൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ല, വെള്ളം ഇല്ലാണ്ടെന്നാൽ രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഒരുതരം ഭക്ഷണവും കൂടെ ആയിട്ട് എന്തിനും ഉപയോഗിക്കാവുന്നതാണ്, വെള്ളത്തെ ഉപയോഗിക്കാം എന്ന അർത്ഥത്തിലാണ് ഈ പറയുന്നത് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ചെറിയൊരു സംഗതി, ഇമാം റാസി റളിയല്ലാഹു അൻഹു കൈഫ പിന്നെ യുഅക്കലു ഖുറൂജുൽ മിയാഹിൽ അലീമത്തി മിനൽ ഹജരി സഗീരി, ഒരു ചെറിയ കല്ലിൽ നിന്ന് എങ്ങനെയാ ഇത്രയും കൂടുതൽ വെള്ളം പുറപ്പെടുന്നത് മനസ്സിലാക്കാൻ പറ്റിയെന്ന് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ റാസി ഇമാം അതിന് പറഞ്ഞ മറുപടി, ഹാദ സായിലു, ഈ ചോദിക്കുന്ന ആള് ഒന്നുകിൽ ഇമ്മ അൻ യുസ്ലിമ യുസല്ലിമ വുജൂദൽ ഫായിലിൽ മുഖ്താരി യുങ്കിറഹു, ഒന്നുകിൽ സ്വയം പിന്നെ ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ശക്തിയിൽ അവൻ വിശ്വസിക്കണം, അല്ലെങ്കിലും അതിനെ നിഷേധിക്കണം. അങ്ങനെ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ ഫൈദാ സല്ലമ ഫഖദ് സാല സുആലു, അങ്ങനെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റുന്ന ഒരു ശക്തിയുടെ പോസിബിലിറ്റി അവൻ അംഗീകരിച്ചാൽ പിന്നെ ചോദ്യത്തിന്റെ ആവശ്യമില്ല. ഈ ചെറിയ കല്ലൊന്ന് ഇഷ്ടം പോലെ വെള്ളം കൊണ്ടുവരാൻ ആർക്ക് പറ്റും, ആ ശക്തിക്ക് സാധിക്കുമല്ലോ. ഇനി നിഷേധിക്കുന്ന ആളാണെങ്കിലോ, ആ നിഷേധിക്കുന്ന ആളാണെങ്കിൽ ഫലാ ഫായിദത്തിൽ ഹുഫിൽ ബഹസിയൻ മൈനൽ ഖുർആൻ വന്നതിന് ഫി തഫ്സീരിഹി, ഓൻ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഇതിനെ പറ്റിയൊന്നും ചർച്ച ചെയ്തിട്ട് നേരം കളഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ, ഓൻ ഓന്റെ ഈ ഇട്ടാവട്ടത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആളാണ്, ഓന് തോന്നുന്നു എന്തായാലും മനസ്സിലാണ് കൂട്ടത്തിലും അല്ല. അത് നമ്മൾ ഞാൻ അത് സൂചിപ്പിച്ചത് നമ്മളെ നാട്ടിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, ഓരോ സംഗതി പറയുമ്പോ അത് നിന്റെ യുക്തി കൊക്കണില്ല, നിന്റെ ബുദ്ധിയിൽ കൊള്ളണില്ല, അതുകൊണ്ട് ഇത് എങ്ങനെയെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാര്, എങ്ങനെയെന്ന് ചോദിക്കുന്ന സംഗതി വാസ്തവത്തിൽ അത് ചോദിക്കേണ്ട കാര്യമല്ല. കാരണം എന്താ, അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിനെല്ലാം കഴിവുള്ളവനാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണോ എങ്കിൽ ആ കഴിവിന്റെ പരിധിയിൽ ഇതും പെടും എന്ന് മനസ്സിലാക്കിയാൽ മതി. അല്ലാത്തവന് ഇതൊന്നും പറഞ്ഞാലും മനസ്സിലാവില്ലാത്ത തന്റെ തലേ കയറൂല്ല എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഏതായാലും ശരി, ഇവിടെ മറ്റൊരു സംഗതിയും കൂടെ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. മുഅ്ജിസത്തു മൂസ ഫി ഹാദൽ മാന അഅലമു അം മുഅ്ജിസത്തു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ മുഅ്ജിസത്താണ് അഥവാ കല്ലെന്ന് വെള്ളം കൊണ്ടുവരാന്നുള്ളത്. റസൂലിന്റെ മുഅ്ജിസത്ത് എന്ത് ചെയ്യുന്നു, തങ്ങള് പിന്നെ ഹുദൈബിയ സന്ധിയുടെ അന്ന് ജനങ്ങൾ ദാഹിച്ചു, വിശന്നു, വല്ലാതെ ബുദ്ധിമുട്ടി, ജനങ്ങൾ നാശത്തിന്റെ വക്കത്താണെന്ന് നബി തങ്ങളോട് വിഷമം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ഒരു ചെറിയ പാത്രത്തിൽ തന്റെ കൈവിരലുകൾ വെച്ചപ്പോൾ നദികളിൽ നിന്ന് വെള്ളം വരുന്നത് പോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ വിരലുകൾക്കിടയിലൂടെ വെള്ളം ഇങ്ങനെ നിർഗളിക്കാൻ തുടങ്ങി. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം
ആ വെള്ളമാണെന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. വാഫദലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി ഇസ്ബഇൽ നബിയിൽ മുത്തബ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വിരലുകൾക്കിടയിലൂടെ നിർഗളിച്ച വെള്ളമാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം. സംസം വെള്ളം അതിനുശേഷമാണ്. അതേപോലെ അഹദുൽ കൗസർ പിന്നെയാണ്. ഇങ്ങനെ തുടങ്ങി ഏറ്റവും ശ്രേഷ്ഠതുള്ള ആ വെള്ളം. അപ്പൊ വിരലുകൾക്കിടയിലൂടെ വെള്ളം നിർഗളിച്ചു എന്നതാണ് റസൂലുള്ളാഹി മൊഴിതത്ത്. കല്ലിന്ന് വെള്ളം വന്നു എന്നുള്ളതാണ് മൂസാ നബിന്റെ മൊഴിതത്ത്. ഇവിടെ കല്ലിന്ന് വെള്ളം വരലാണോ വിരലുകൾക്കിടയിലൂടെ വെള്ളം വരലാണോ ഏറ്റവും വലിയ മൊഴിതത്ത് എന്ന് ചോദിച്ചാൽ മറുപടി കുല്ലു വാഹിദത്ത് മിൻഹുമാ മൊഴിതത്തുൻ ബാഹിറത്തുൻ ഖാഹിറ. രണ്ടും ഭയങ്കര മൊഴിതത്ത് തന്നെ, രണ്ടും ഭയങ്കര അമാനുഷിക സിദ്ധി തന്നെ. പക്ഷേ ലാക്കിനില്ലത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അക്വ, റസൂലുള്ളാഹിക്കുണ്ടായ മൊഴിതത്താണ് ഏറ്റവും ശക്തി കൂടിയത്. കാരണം എന്താ? ലിഅന്ന നുബുഉൽ മാഇ മിനൽ ഹജരി മഅഹൂദുൻ ഫിൽ ജുംല. കല്ലിന്ന് വെള്ളം വരിക എന്നുള്ളത് പൊതുവിൽ അറിയപ്പെട്ട സംഗതിയാണ് അല്ലെ? കല്ലിന്ന് വെള്ളം വരിക എന്നുള്ളതേ പൊതുവിൽ അറിയപ്പെട്ട കാര്യമാണ്. അതിലെ സംശയമൊന്നുമില്ലല്ലോ. സൗണ്ട് പോയോ? സൗണ്ട് പോയോ? എന്തോന്ന് പറയണ്ടല്ലോ. സമീർ എം എ. ഓക്കെ ഓക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രശ്നമായിരിക്കും. അപ്പൊ ശരി. പിന്നെ കല്ലിന്ന് വെള്ളം വരിക എന്നുള്ളത് പൊതുവിൽ അത് അറിയപ്പെട്ട സംഗതിയാ. ഖുർആൻ തന്നെ കാണാലോ, വെള്ളം പൊട്ടി ഒഴുകുന്ന കല്ലുകൾ കല്ലുകളുടെ കൂട്ടത്തിലുണ്ട്. അതേസമയത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ആലോചിച്ച് നോക്കിയേ, വിരലുകൾക്കിടയിലൂടെ വെള്ളം, അമ്മാൻ ഉബുഹു മിൻ ബൈനിൽ അസാബിഇ, വിരലുകൾക്കിടയിലൂടെ വെള്ളം വരിക എന്നുള്ളത് ഫഗൈറു മുഅ്താദിൻ അൽബത്ത, അത് തീരെ തന്നെ പതിവുള്ള സംഗതിയല്ല. അത് നോർമൽ കണ്ടീഷനിൽ സംഭവിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഫക്കാനദാലി കാക്കവാ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ശക്തിയുള്ള മൊഴിതത്വമെന്ന് നമുക്ക് ഇതിന് കാണാൻ സാധിക്കും. ഏതായാലും ശരി, 12 അരുവികൾ അവിടെ പൊട്ടിയൊഴുകുകയും അതിൽ നിന്ന് ഓരോരുത്തരും അവർക്ക് കുടിക്കാനുള്ള വെള്ളം അത് പ്രത്യേകമായിട്ട് കണ്ടെത്തുകയും ചെയ്തു. അതെന്തിനാണ് അങ്ങനെ പ്രത്യേകം അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്? ഇന്നമായ ലിമുദാലിക്ക, അതവർ മനസ്സിലാക്കിയതിൽ അന്നഹു അമ്രു കുല്ലി ഇൻസാനിൻ, ഓരോ മനുഷ്യന്റെ കാര്യവും അല്ലാ യശ്റബ ഇല്ലാ മിൻ ജദുവലിൻ മുഅയ്യനിൻ, അവർക്ക് നിശ്ചയിക്കപ്പെട്ട ആ റൂട്ടിൽ നിന്ന് തന്നെ വെള്ളം കുടിക്കണം എന്നായിരുന്നു. അങ്ങനത്തെ ഒരു കൽപ്പന വന്നതെന്തിനാ? കൈലാ യഖ്തലിഫു ഇൻദൽ ഹാജത്തി ഇലൽ മായി, വെള്ളത്തിന് ആവശ്യം വരുമ്പോൾ അവരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാതിരിക്കാനാണ്. അതേസമയത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കുള്ള വെള്ളം നില പറഞ്ഞത് കദാലിവ കുല്ലു നാസിൻ മശ്റബഹും, അവരുടെ വെള്ളം കുടിക്കാനുള്ള സ്ഥലം അവർക്ക് കണ്ടെത്തുന്നു. അവരിലേക്ക് അത് ചേർത്ത് പറഞ്ഞ എന്താ? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ ഈ അനുഗ്രഹം അത് യഥേഷ്ടം ഉപയോഗിക്കാനുള്ള അവസരം അവർക്ക് ഉണ്ടായപ്പോ എന്തായി? സാറ ദാലിക്കൽ മുൽക്കിലഹും, അത് അവരുടെ ഉടമസ്ഥതയിലുള്ളതുപോലെ ആവുകയും വജാസത്തി ലാഫത്തുഹു ഇലൈഹിം, അതുകൊണ്ട് അവരിലേക്ക് അത് ചേർത്ത് പറയാൻ പറ്റുകയും ചെയ്തതാണ്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, കുലു വശറബു മിൻ റിസ്ഖില്ല, അല്ലാഹുവിന്റെ ഭക്ഷണത്തിൽ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്ന്. ഇവിടെ എന്തിനാണ് ഈ തിന്നുകയും കുടിക്കുകയും ചെയ്തപ്പോ വെള്ളമല്ലേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ? അതിനെപ്പറ്റി അല്ലാഹു തആല തിന്നുകയും കുടിക്കുകയും ചെയ്യാന്ന് പറഞ്ഞത് എന്താ? ഒന്നുകിൽ അവിടെ ലമ്മാ തഖദ്ദമിൻ ദിക്രിൽ മന്നി വസൽവ, മന്നും സൽവയും കൊടുത്തു എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഫക്കാനഹു ഖാല അല്ലാഹു പറഞ്ഞതുപോലെ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് വെച്ചാൽ കുലൂമിനൽ മന്നി വസൽവ അല്ലദീ റസഖകുമുല്ലാഹു ബിലാ തഅബിൻ വലാ നസബിൻ, ഒരു ബുദ്ധിമുട്ടും ടെൻഷനും ഇല്ലാതെ നിങ്ങൾക്ക് അല്ലാഹു നൽകിയ മന്ന് സെൽവ എന്ന ഭക്ഷണം അത് നിങ്ങൾ തിന്നുക. വശറബു മിൻ ഹാദിൽ മായി, ഈ പിന്നെ കല്ലിൽ നിന്ന് പൊട്ടി ഒഴുകുന്ന വെള്ളത്തിൽ നിങ്ങൾ എന്താക്കുകയും ചെയ്യുക? കുടിക്കുകയും ചെയ്യുക എന്നാകും അർത്ഥം. രണ്ടാമത്തെ ഒരു നിരീക്ഷണം, അന്നൽ അഗദിയത്ത ലാ തകൂനു ഇല്ലാബിൽ മായി, ഏത് ഭക്ഷണാവട്ടെ അത് വെള്ളമായിട്ട് ബന്ധമില്ലാതെ അത് നടക്കൂലല്ലോ. അപ്പൊ ഫലം മായത്താഹുമുൽ മാ, അവർക്ക് അല്ലാഹു വെള്ളം നൽകിയപ്പോൾ ഫക്കാനഹു താല അയത്താഹുമുൽ മഅകൂല വൽ മശ്റൂബ, തിന്നാനും കുടിക്കാനുള്ളതൊക്കെ നൽകിയതുപോലെ ആയി. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? വെള്ളത്തെ തന്നെ എന്തായിട്ട് അല്ലാഹു തആല പറഞ്ഞത്? ഭക്ഷണമായിട്ട് പറഞ്ഞത് എന്നാണ് മറ്റൊരു നിരീക്ഷണം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വലാത്ത സൗഫിൽ അർദി മുഫ്സിദീൻ, നിങ്ങൾ ഭൂമിയിൽ മഹാനാശകാരികളായി നടക്കരുത്. ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്. എന്തിന്റെ അർത്ഥം? ഫലാത്ത അയസോ പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം നിങ്ങൾ ഭൂമിയിൽ എന്തുണ്ടാക്കരുത്? എന്നാ കുഴപ്പമുണ്ടാക്കരുത്. മുഫ്സിദീൻ എന്നും കൂടെ പറയുമ്പോ എന്തായി? ഭയങ്കര കുഴപ്പക്കാരികളാകുന്ന ഒരവസ്ഥ, അതാണ് അവർക്ക് ഉണ്ടാവാൻ സാധ്യത. അത് നിങ്ങളിൽ നിന്ന് ഉണ്ടാകരുത്. ലാത്ത തമാദൌ ഫിൽ ഫസാദി ഫി ഹാലത്തി ഇഫ്സാദിക്കും, ലിഅന്നഹും കാനൂ മുതമാദ്ദീന ഫീഹി,
കുഴപ്പമുണ്ടാക്കാൻ കുഴപ്പമുണ്ടാക്കുന്ന സ്വഭാവമാണ് ആർക്കുണ്ടായിരുന്നത്? അവർക്കുണ്ടായിരുന്നത്. ആ സ്വഭാവം നിങ്ങൾ സ്വീകരിക്കരുത് എന്നാണ്. വൽ മഖ്സൂദു മിൻഹു മാ ജറത്തിൽ ആദത്തു ബൈനന്നാസി മിനത് തശാജുരി വത്തനാസുഇ ഫിൽ മാഇ ഇൻദസ്തിദാദിൽ ഹാജതി ഇലൈഹി. എന്തിനാ ഇതോടെ പറഞ്ഞത്? അള്ളാഹു നൽകിയ ഭക്ഷണത്തെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അതിനോട് ചേർത്തിട്ട് നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞത് എന്തിനാ? അത് മാ ജറത്തിൽ ആദത്തു മിൻബൈനിന്നാസ്, ജനങ്ങൾക്കിടയിൽ പതിവുള്ള ഒരു സംഗതിയാണ് എന്ത്? മിനത് തശാജുരി വത്തനാസുഇ, പരസ്പരം തർക്കിക്കലും അതേപോലെ തന്നെ ഷണ്ട കൂടലും ഒക്കെ. എന്ത് വിഷയത്തിൽ? ഫിൽമാ, ഈ വെള്ളത്തിന്റെ വിഷയത്തിൽ. ഇന്ദസ്തിദാദിൽ ഹാജത്തി ഇലൈഹി, ആ വെള്ളത്തിന് അത്യാവശ്യം വരുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കിട്ടാൻ, അല്ലെങ്കിൽ ഒരു ഒരു ബക്കറ്റ് വെള്ളം കിട്ടാൻ വേണ്ടി. ഇപ്പൊ ഈ മഴ പെയ്യണവരെ നമ്മളെ നാട്ടിലൊക്കെ അല്ലെ, ലൈനിൽ നിന്ന് ടാങ്കർ ലോറികളിൽ കൊണ്ടുവന്ന് വെള്ളം അടിച്ചു കൊടുക്കുമ്പോ നമ്മൾ കണ്ടിരുന്നില്ലേ വിഷൽ മീഡിയയിലൊക്കെ? ഒരു ഒരാള് രണ്ട് ബക്കറ്റ് കൊടുത്തു വെച്ചിട്ടുണ്ടാവും, ഒരു ബക്കറ്റിന്റെ പകുതി ആകുമ്പോഴൊക്കെ തന്നെ പൈപ്പ് എന്ത് ചെയ്യും, മറ്റേ ആള് പിടിച്ചിട്ട് അപ്പുറത്തെ ഓന്റെ ബക്കറ്റിലേക്ക് തിരിക്കും. അങ്ങനെ അവിടെ ലഹളിയും കുഴപ്പവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ വെള്ളത്തിന് അത്യാവശ്യം വരുന്ന സമയത്ത് എന്തുണ്ടാകും? അതിന്റെ പേരിൽ തന്നെ കുഴപ്പമുണ്ടാകും. അപ്പൊ ഫക്കാനഹു തആല ഖാല, അല്ലാഹു പറഞ്ഞതുപോലെ ഉണ്ട്, ഇൻ വഖഅത്തനാഉസു തനാസു ബിസബബി ദാലിക്കൽ മാഇ, ഈ വെള്ളത്തിന്റെ പേരിലുള്ള ഒരു തർക്കങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ തന്നെ ഫലാത്തു ബാലിഗു ഫി തനാസുഇ, എന്ത് ചെയ്യരുത്, ആ തർക്കം ഓവർ ആകരുത്. മനസ്സിലായില്ലേ? തർക്കം സ്വാഭാവികമായിട്ട് എന്താവാം, ഉണ്ടാകാം. പക്ഷെ അങ്ങനെ തർക്കം ഉണ്ടായാൽ തന്നെ നിങ്ങൾ എന്താകരുത്, ആ തർക്കത്തിന്റെ വിഷയത്തിൽ ഓവർ ആകരുത് എന്ന് പറയാനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ കാര്യം എന്ത് ചെയ്തത്, അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അടുത്ത ആഴ്ച തുടങ്ങി നമ്മൾ എവിടെയെങ്കിലും എത്തുമോ? ലൈവ് എപ്പോഴാണെന്നാ പറഞ്ഞേ? ഒരുപാട് ലൈവ് ഉണ്ട് പറഞ്ഞ ഒറ്റ ലൈവ് ഇല്ലാണ്ടായോ? സുഹൃത്തുക്കളെ ആരടുത്തെങ്കിലും സംബന്ധമായി കീഴ്ശേരി, കീഴ്ശേരിയൊക്കെ ഉണ്ടോ? എല്ലാവരും പങ്കെടുക്കണ വമ്പിച്ച പരിപാടി എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. ഞാൻ അടുത്ത ആയത്ത് തുടങ്ങിയാൽ എന്താവോ, അതോ നിർത്തിയാലോ? അടുത്ത ആയത്ത് തുടങ്ങിയാൽ ഞാൻ എന്റെ അടക്ക തന്നെ വെച്ച് നിർത്തേണ്ടിയും വരും എന്ന് തോന്നുന്നു. എന്നാ കൊടുത്തോളാം പറയും അല്ലെ. അടുത്ത ആഴ്ച ഇൻഷാല്ലാ നമുക്ക് അടുത്ത നാളത്തെ ക്ലാസ്സിൽ ആക്കാമെന്ന് വിചാരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. ദീനി ഖിദ്മത്തിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. കാവനൂർ അബു സാബിത്ത് ഉസ്താദ് എന്തോ ഒരു ഉഗാണ്ടൻ ഭാഷ അടിച്ചിട്ടുണ്ട്, അത് എന്താന്ന് മനസ്സിലാവണില്ല. ഏതായാലും ഇൻഷാല്ലാ ഞാൻ തൽക്കാലം നിർത്തുകയാണ്. പിന്നെ എനിക്ക് ലേശം അത്യാവശ്യമുണ്ട്, അതുകൊണ്ട് തൽക്കാലം ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ലതൊക്കെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. മറ്റ് ആരെങ്കിലും എം വി കെ കേഡിയോ അല്ലെങ്കിൽ കീഴ്ശേരി ആരെങ്കിലും മൈക്കിലേക്ക് വന്നിട്ട് മറ്റേതെങ്കിലും ഒരു പരിപാടി അല്ലെങ്കിൽ ഉസ്താമാരുണ്ടെങ്കിൽ ഇൻഷാല്ലാ ആ ലൈവ് തുടങ്ങുന്നത് വരെ ലൈവായി തന്നെ പോവുകയും ചെയ്യാമായിരുന്നു എന്ന് സൂചിപ്പിച്ചു. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.